സിജോ ബ്രദറെ മോഡറേറ്റ് ചെയ്യുവോ? ആ കുഴപ്പമില്ല, ഞാനുണ്ട്, കുറച്ച് ഓക്കെ. ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും സഹോദരങ്ങളെ മോഡറേറ്റർ ആക്കണമെങ്കിൽ ആക്കണം കേട്ടോ. യെസ് യെസ്. കെബിൻ ബ്രദറിനെ ആക്കെ. കെബിൻ ഒത്തിരി മോഡറേറ്റേഴ്സ് ആയ റിസ്ക് ആണ് ഇപ്പൊ. കെബിൻ ബ്രദറിനെ ഒരാളെ ആക്കിയാൽ മതി, യോഗ്യമായി ചെയ്തോളൂ, എനിക്കതിൽ പ്രാപ്തി പോരാ. എങ്ങനെ നമ്മൾ ആരംഭിക്കണോ? ആരംഭിക്കാം. 300 പേരിലധികം വന്നു, 350 അടുപ്പിച്ച ആൾക്കാരുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം അനിൽ സാർ വിഷയം അവതരിപ്പിക്കാം. ഓക്കെ. ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ IBT ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിന്റെ ഒരു ഒരു ചർച്ചാവേദി കൂടി ഇവിടെ നമ്മൾ ആരംഭിക്കുവാണ്. അങ്ങനെ ആരംഭിക്കുമ്പോൾ ഇന്നത്തെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ഹാരിസ് മദനി ആവശ്യപ്പെട്ട മാപ്പ് എന്നുള്ളതാണ്. ഹാരിസ് മദനിയായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഷിറാഫുണ്ട്, ചർച്ചകൾ ഒരു ചർച്ച നടത്തി കൗണ്ടർ പോയിന്റിൽ. അത് ഖുറാന്റെ ആദ്യ അവതരണത്തോട് ബന്ധപ്പെട്ടായിരുന്നു. അത് മുന്നോട്ട് പോയതിനു ശേഷം പലതരത്തിലുള്ള പല വിഷയങ്ങളിൽ ചർച്ചകൾ പല ഗ്രൂപ്പുകളിൽ നടന്നു. ഹാരിസ് മദനിയായിട്ടല്ല, ഇന്നലെയാണോ മിനിയാന്നാണോ ഹാരിസ് മദനി ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഹാരിസ് മദനിയുടെ കൂടെയുള്ളവരെ ഉൾപ്പെടുന്ന സഹോദരങ്ങൾ അവര് ഷെഡ്യൂൾ ചെയ്തൊരു പ്രോഗ്രാം എങ്ങനെയായിരുന്നു? അനിൽക്കൊടിത്തോട്ടം നല്ല ഇടയനെങ്കിൽ മാപ്പ് പറയുക, അങ്ങനെ ഒരു ഇതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഏത് മാപ്പാണ് ഹാരിസ് മദനി ആവശ്യപ്പെട്ടത്, എങ്ങനെയാണ് നമ്മൾ അതിൽ മാപ്പ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്താണ് ഹാരിസ് മദനിയുടെ പരാതി? ഇപ്പൊ അക്ബറിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഒരു കാലഘട്ടത്ത് നന്നായി ക്രൈസ്തവ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ടിരുന്ന അക്ബർ ഇപ്പോ വളരെ പരിതാപകരമായൊരു സ്ഥിതിവിശേഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന, ഒരു കാലത്ത് സംവാദവേദികൾ കെട്ടി ആളുകളെ വിളിച്ചു വരുത്തി സംവാദം നടത്തി ഞാൻ സംവാദത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞു വിട്ടിരുന്ന അക്ബർ ഇപ്പോൾ പറയുന്നത്, നമുക്ക് മറുപടിയില്ല, നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാ ദിവസവും പുതിയ വിമർശനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാം ഒരു പ്രതിരോധത്തിലായി, അല്ലെങ്കിൽ ദാവാ പ്രവർത്തകരെല്ലാം ഒരു പ്രതിരോധത്തിലായി. അത് അവരെ ആരുടെയും കുഴപ്പമല്ല, അവർ റെപ്രസെന്റ് ചെയ്യുന്ന ആശയത്തിന്റെ കുഴപ്പമാണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞങ്ങൾ എല്ലാവരും എക്സ്പോസ് ചെയ്യുന്നുണ്ട്. എക്സ്പോസ് ചെയ്യുന്നത് ഇസ്ലാമിനെയാണ്, ഇസ്ലാമിന്റെ ആശയങ്ങളെയാണ്, ദൈവശാസ്ത്രത്തെയാണ്, ഇസ്ലാമിന്റെ ധാർമ്മികതയാണ്. അവിടെ ഇസ്ലാമിന്റെ ധാർമ്മികത എന്ന് പറയുമ്പോൾ മുഹമ്മദിന്റെ ധാർമ്മികതയാണ്, ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയാണ്, ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്ന ദൈവശാസ്ത്രമാണ്, ഹദീസിന്റെ ധാർമ്മികതയാണ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. പക്ഷെ തിരിച്ചുള്ള വിമർശനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് വ്യക്തികളിലേക്കാണ്. അനിൽക്കൊടിത്തോട്ടത്തെ ഫോക്കസ് ചെയ്യുന്നു, സെബാസ്റ്റിനെ ഫോക്കസ് ചെയ്യുന്നു, അനിൽകുമാർ അയ്യപ്പനെ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ചർച്ചകളാണ് ലക്ഷ്യം വെക്കുന്നത്. ആശയപരമായിട്ടുള്ള ഒരു ചർച്ചകളിലേക്ക് പോകുന്നില്ല, മറിച്ച് വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ഥിതി വിശേഷം എന്ത് ചെയ്യുന്നു, കണ്ടുവരുന്നു. ശരിക്കും മുസ്ലിം സമൂഹം ആശയപരമായിട്ട് അവർക്ക് നേരെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, മറുപടി പറയണം. ഹാരിസ് മദനിയെ പോലെയുള്ള പണ്ഡിതന്മാര് അതാണ് ചെയ്യേണ്ടത്. ആശയപരമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയണം. എന്നിട്ട് നിങ്ങൾ ക്രൈസ്തവ ആശയങ്ങളെ എക്സ്പോസ് ചെയ്തോ, അതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. ക്രൈസ്തവ ആശയങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾ എല്ലാ കാലത്തും അത് ചെയ്തിട്ടുള്ളതാണ്, അത് മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ആയിരുന്നു പ്രശ്നം. ഞങ്ങൾ ഇസ്ലാമിലേക്ക്, ഇപ്പൊ ഇവിടെ അനിൽക്കൊടിത്തോണ്ട സാറുണ്ട്, ഒരിക്കൽ അനിൽക്കൊടിത്തോണ്ട സാറ് മുഹമ്മദ് ഈസയോട് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എന്താണ്, ഇനി ചർച്ച ഖുറാനിലേക്ക് ഞങ്ങൾ കേന്ദ്രീകരിക്കും, അത്തരത്തിലൊരു ഒരു ചർച്ച അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകും. ഇത്രയും നാളെവിടെയായിരുന്നു അത് കറങ്ങിക്കൊണ്ടിരുന്ന? ക്രൈസ്തവ വിശ്വാസങ്ങളിലായിരുന്നു. അക്ബർ അത് കറക്കിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വിശ്വാസങ്ങളിലായിരുന്നു.
ഞങ്ങളത് തിരിച്ചുവിട്ടു. അത് തിരിച്ചുവിട്ടപ്പോൾ ഇപ്പോൾ ദാവാ പ്രവർത്തകർക്ക് പണ്ഡിതന്മാർക്ക് അതിനെ പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയായി. അതുകൊണ്ടാണ് ഹാരിസ് മദനിയെ പോലെയുള്ളവർ ആശയ ദാരിദ്ര്യത്തിന്റെ പേരിൽ വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നതും. അതൊരു സംവാദ രീതിയല്ല, ഒരു അത്തരം സംവാദ രീതികൾ ഭൂഷണമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എന്തായാലും ഹാരിസ് മദനി ഒരു മാപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ്, അത് എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് നമുക്കിപ്പോ കാണാം. ഞാൻ അനിൽ കൊടുത്തോൻ ഭാഷയ്ക്ക് പാസ്റ്ററിലേക്ക് കൈമാറും. അത്യധികം സ്നേഹവും ആദരവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മോഡറേറ്റേഴ്സ്, സ്പീക്കേഴ്സ് പാനലിലുള്ള സുഹൃത്തുക്കൾ, വിശേഷിച്ച് എൻ്റെ പ്രിയ സ്നേഹിതൻ ഷിറാഫ്, ഹാരിസ് മദനി വരുമെങ്കിൽ അദ്ദേഹം, അതുപോലെ മറ്റ് സുഹൃത്തുക്കൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്നു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ എത്തി നിൽക്കുന്നത്. അതിൻ്റെ കാരണം, ഞങ്ങൾക്കൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനുമായിട്ട്. അതിൽ സഭാവിഭാഗ വ്യത്യാസമന്യേ നൂറുകണക്കിന് കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ അതിൽ പങ്കെടുക്കുകയും പ്രതിജ്ഞാബദ്ധരായി അവർ പഠന തൽപരരായിട്ട് പോവുകയും ചെയ്തു. ഞാനും അനിൽകുമാറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യം, ഒരു വിധത്തിലും നമ്മളുടെ മുസ്ലിം സഹോദരന്മാർക്ക് വ്യക്തിപരമായി ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ശത്രുക്കളല്ല അവർ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട സഹോദരന്മാരെ പോലെ ആകണം. ഇതങ്ങനെയാണല്ലോ, അത് ബൈബിളിൻ്റെ വീക്ഷണഗതിയിൽ അങ്ങനെയാണ്. ഞാനത് പറഞ്ഞാണ് തുടങ്ങിയത്. ആരോടും നമുക്കങ്ങനെ പകയോ വിദ്വേഷമോ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവർക്ക് മുറിവേൽക്കുന്ന തരത്തിലുള്ള ഇടപാടുകളൊന്നും പാടില്ല. മാത്രമല്ല, അവരുടെ കടകൾ ബഹിഷ്കരിക്കുക എന്നൊക്കെ എവിടെയോ അടക്കം പറഞ്ഞ് കേൾക്കുന്ന റൂമറുകൾ, അതൊന്നും ക്രൈസ്തവ പക്ഷത്തു നിന്ന് വരാൻ പാടില്ല. ഹലാൽ ഫുഡിൽ ഇങ്ങനെ അശുദ്ധി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക, അത് നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങളാകും. അത് അല്ല എങ്കിൽ എല്ലാ നിലയിലും മുമ്പെങ്ങനെ വർത്തിച്ചോ ആ നിലയിൽ വർത്തിക്കണം. അങ്ങനെ ഒരു ഐക്യതയുടെയും അഖണ്ഡതയുടെയും ബോധമാണ് ഞങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഒപ്പം ഇത് പറയുമ്പോൾ തന്നെ, ഖുറാനോടും മുഹമ്മദിനോടും ഇസ്ലാമിനോടും കോംപ്രമൈസ് ഇല്ല, ഒരു തരത്തിലും കോംപ്രമൈസ് പാടില്ല. കാരണം ആ കോംപ്രമൈസ് ഒരു ലോക വിപത്തിലേക്ക് വഴി നയിക്കും എന്നുള്ളതാണ് നമ്മുടെ ഭൂതകാല ചരിത്രം നൽകുന്ന പാഠം. അവിടെ നമുക്ക് അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരായി പോകേണ്ട പരിതസ്ഥിതി സംജാതമാകും. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ എപ്പോഴും ആശയപരമാണ്. ആശയപരമായ ഒരു യുദ്ധത്തിലെ എനിക്ക് താല്പര്യമുള്ളൂ. ഇവിടിപ്പോ ഹാരിസ് മദനിയുടെ പേര് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം എന്ന മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. കാരണം അദ്ദേഹം മാന്യമായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണം. ഇടപെട്ട നാളോളം ഷിറഫും അങ്ങനെ തന്നെയാണ്, അവർ സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ വന്ന് സംസാരിക്കുമ്പോഴൊന്നും അവർ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വരുന്ന ആരും മോശമായി പറയാറില്ല. കാരണം ഞാൻ ആരെയും വ്യക്തിപരമായി മോശം പറയാറില്ല. എന്നെപ്പറ്റി പറഞ്ഞാലും അത് കേട്ടിരിക്കുകയുള്ളൂ. കഴിഞ്ഞ ഒരു ചർച്ചയിൽ മറ്റൊരു ഗ്രൂപ്പിൽ, ഇവിടെ ഷിയോക്കുണ്ട്, എന്നെ ഒരാൾ പട്ടിയെന്നാണ് വിളിച്ചത്. ഞാനത് ആസ്വദിച്ചുള്ളൂ. ആസ്വദിക്കാൻ കാരണം, ഈ നായ നല്ലൊരു മൃഗമാണ്. അത് മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയ ഒരു ജീവിയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു മറുപടി കൂടി ഒന്ന് പറഞ്ഞു തുടങ്ങണം. അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു പറയുന്ന ആളല്ല, അതെൻ്റെ ദൗർബല്യമല്ല. കാരണം നായെന്ന് നമ്മളെ വിളിക്കുമ്പോൾ അതിലൊരു സന്തോഷമുള്ളത്, എം കൃഷ്ണൻ നായർ എന്നൊരു സാഹിത്യ നിരൂപകനുണ്ടായിരുന്നു. അദ്ദേഹം സാഹിത്യ വാരഫലം കൗമുദിയിൽ ദീർഘവർഷം എഴുതി, പിന്നെ അത് സമകാലിക മലയാളത്തിലാക്കി അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, എൻ്റെ നായ്ക്ക് ഞാൻ തൻ്റെ പേരിടട്ടെ എന്ന് ചോദിച്ചു. ഇഷ്ടക്കേട് കൊണ്ട് ഇതുപോലെ ഇപ്പോൾ പറയുന്ന പോലൊക്കെ തോന്നിയ ഒരാളാണെന്ന് കൂട്ടുക. അദ്ദേഹം പറഞ്ഞു, ഇടാം, വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? ആ നായ അപരിചിതനെ കണ്ടാൽ കുരയ്ക്കണം, ആ നായ യജമാനനെ കണ്ടാൽ വാലാട്ടണം, ആ നായ ശത്രുവിനെ കണ്ടാൽ കടിക്കണം, കള്ളനെ കണ്ടാൽ കടിക്കണം. അങ്ങനെയെങ്കിൽ ആ നായിക്ക് എൻ്റെ പേര് കൃഷ്ണൻ നായർ എന്നിട്ടുള്ളത്, അങ്ങനെ അല്ലെങ്കിൽ ആ നായിക്ക് തൻ്റെ പേരിട്ടുള്ളത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. ഞാൻ അതിനെക്കൊണ്ടൊരു നർമ്മമുണ്ട്, അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വിളി വന്നാലോ, ഇങ്ങനെ പറഞ്ഞാലോ ഒന്നും ഞങ്ങൾ കുലുങ്ങൂല. അത് നേരെ മുഖത്ത് നോക്കി വിളിച്ചാലും അനിൽ കൊടുത്തോട്ടം പാകറൂല. അങ്ങനെ എന്നെ മറിക്കാൻ പറ്റില്ല. നീ മറ്റൊരു വാദം, വ്യക്തിപരമായിട്ടുള്ള ചില കാര്യത്തിന് മറുപടി പറയണ്ടേ? ഇപ്പൊ 500 പേരോളം ഇവിടെ ഉണ്ട് നമ്മുടെ സഹോദരി സഹോദരന്മാർ.
ഞാനും അല്ല ഇപ്പനും ദ്രാവിഡ ക്രിസ്ത്യൻസാണ്, അല്ലാത്ത ഏതോ ഐ എസ് ഐ മാർക്കുള്ള ക്രിസ്ത്യൻസ് മുസ്ലിം സഹോദരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പുറത്ത് ഐ എസ് ഐ മാർക്കില്ല, അതുകൊണ്ട് ഞാൻ എന്തോ ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നമാണ്. അപ്പോൾ കൂടിയ ആളുകളുമായിട്ടാണ് അവർ ചർച്ചയ്ക്ക് പോകുന്നത്. എനിക്കതിൽ വിരോധമില്ല, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ദ്രാവിഡ ക്രിസ്ത്യനാണ് എന്നുള്ളൊരു പദം വളരെ രസകരമായി തോന്നി, അതും ഞാൻ ആസ്വദിക്കുന്നു. കാരണം ദ്രാവിഡൻ ഇന്ത്യക്കാരനാണ്, അതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മാത്രമല്ല ഈ മെസപ്പൊട്ടേമിയൻ കൾച്ചറിനോട് ഏതാണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സിവിലൈസേഷനാണ് മോഹൻജദാരോയിലെയും ഹാരപ്പയിലും ഒക്കെ നമ്മൾ കണ്ടത്. അത് ദ്രവീഡിയനാണ്. ദ്രവീഡിയൻ കൾച്ചർ അത്ര മഹത്തരമാണ്, എന്നെ അങ്ങനെ വിളിക്കണം, അങ്ങനെ വിളിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്, ഒരു പ്രശ്നമില്ല, അതിലും പ്രശ്നമില്ല. ഇനി എനിക്ക് ക്രൈസ്തവരുടെ മുഴുവൻ പിന്തുണയില്ല, അതും ഒരു വാസ്തവമാണ്. ക്രൈസ്തവന്റെ മുഴുവൻ പിന്തുണ കിട്ടി ഒരു കാര്യം നടക്കുമോ? ഒന്നും നടക്കൂല. അപ്പൊ ക്രൈസ്തവന്റെ മുഴുവൻ പിന്തുണ ഇല്ലാതെ ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അപ്പൊ ഇത്രയും പരിമിതിയുള്ള ഒരു അനിക്കൂട്ടത്തോട്ടത്തിന് ഒന്നാമത് ദ്രാവിഡ ക്രിസ്ത്യൻ, മറ്റൊരു കാര്യം എന്തെന്നാ മറ്റേ ക്രൈസ്തവരുടെ മുഴുവൻ പിന്തുണ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അനിക്കൂട്ടത്തോട്ടത്തിന്റെ കാര്യമായിട്ട് എല്ലാ ഗ്രൂപ്പിലും ഇട്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്കും തോണിക്കാരെന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. പ്രത്യക്ഷമായിട്ട് അവർ നിരീശ്വരന്മാരും പരോക്ഷമായിട്ട് സുഡാപ്പികളുമാണ്. ഈ തോണി പി ഡി പിയുടെ ചിഹ്നമായിരുന്നു, പഴയ ചിഹ്നമാണ്. അവർ ഇന്നുവരെ ഈ സുഡാപ്പികൾക്കെതിരെ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ എന്നെ മാത്രം ടാർജറ്റ് ചെയ്ത് ഗ്രൂപ്പ് ഇടുക, അവിടെ അവിടെ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുക. ഇതല്ല, അതൊരു സന്തോഷമാണ്. കാരണം ഞാൻ ക്രൈസ്തവ സമൂഹത്തിലൊന്നും അല്ലാത്തൊരു സാധാരണ മനുഷ്യൻ. 24 hours ഇവരുടെ ചിന്തകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്, അതിൽ ഞാൻ തൃപ്തനല്ലേ. ഈ പാവപ്പെട്ട എനിക്ക് അതിപ്പുറമൊക്കെ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? നന്ദി. അതിന് ഇനി അടുത്തൊരു വിഷയത്തിലേക്കൂടെ വരികയാണ്. അതിലൊരു വസ്തുത, ഞാൻ സാധാരണ മുസ്ലിം ഗ്രൂപ്പുകളിൽ പോകാറില്ല, തുറന്നങ്ങ് പറയാതെ. അത് വേറെ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് ഇവിടെ ഇപ്പോൾ വന്നാൽ ഈ നമുക്കറിയാം കെ പി എ റഹ്മത്തുള്ള എന്നൊരു മാന്യതയുണ്ട്. അദ്ദേഹം ഈ ഗ്രൂപ്പിൽ വന്നാൽ നമ്മൾ അവസരം കൊടുക്കും, ഒന്നും മോശമായിട്ട് പറയത്തില്ല. എനിക്ക് എല്ലാവരും അത് ഇഷ്ടമല്ല, ഒരു എതിരാളിയോട് ചുമ്മാ ആവശ്യമില്ലാത്തൊരു ശൈലി ഉപയോഗിച്ച് പറയുന്നത് ജനാധിപത്യ ലോകത്ത് ഭൂഷണമല്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് എത്ര മാന്യമായിട്ട് സംസാരിക്കുന്നത്! മറ്റു ഗ്രൂപ്പ് ഇട്ടാൽ ഏറ്റവും വൾഗറായിട്ട് എൻ്റെ കാര്യം ഉദ്ധരിക്കും, സംസാരിക്കും, അതും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നാലും ചർച്ചയ്ക്ക് അവസരം കൊടുക്കണം. ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു യുക്തിവാദി കഴിഞ്ഞു തന്നെ പങ്കജോ, പങ്കജും അതുപോലെ എം സി അബ്ദുൽ നാസറുമാണ്. അത് തീവ്രമായി പോകുന്നു, അങ്ങേയറ്റം മോശമായിട്ട് അവർ ഇടപെടുന്നു, കള്ളം പറയുന്നു കൊല്ലാതെ. അപ്പം അതുകൊണ്ട് അസഹനീയത തോന്നിയിട്ടുണ്ട്. ബാക്കി ഒരു മനുഷ്യരെയും ഞാൻ ഈ ഗ്രൂപ്പിൽ സംസാരിക്കാൻ അവസരം കൊടുക്കാതിരുന്നിട്ടില്ല. വ്യക്തിവിദ്വേഷം ഒരു ആരോടും ഇല്ല. എൻ്റെ പേരിൽ ഉയർന്ന വേറൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ ചർച്ചകളിൽ പ്രശുദ്ധാവസ്ഥ സൃഷ്ടിച്ചിട്ട് എം സി അബ്ദുൾ നാസറിനോട് വ്യക്തിപരമായിട്ട് സന്തോഷമാണോ എന്നൊക്കെ ചോദിച്ചതാണ്. പാവമാണോ? എനിക്കത് പാവമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ അക്ബർ സാഹിബിനെ കണ്ടാലും സംസാരിച്ചിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ എൻ്റെ വീക്ഷണം അങ്ങനെ തന്നെയാണ്. സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് അത് വലുതാണ്. കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അദ്ദേഹത്തിലും ദൈവീകമായ അവബോധം സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. എന്തോ അദ്ദേഹം ചെറുപ്പം മുതൽ വായിച്ച കൃതിയുടെ വൈകല്യം കൊണ്ട് അദ്ദേഹം വഴിതെറ്റിപ്പോയി എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെ മുഴുവൻ വീർക്കും പറ്റിയിട്ടുണ്ടെന്നുള്ളതും ഒരു സത്യമാണ്, അത് ഞാൻ മറച്ചും വെക്കുന്നില്ല. അവിടെയുള്ള എൻ്റെ ആ സമരത്തിന് ഞാൻ അവധി കൽപ്പിക്കുന്നില്ല, അത് നിരന്തരം തുടരും, ഉറക്കത്തിലും അത് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ഈ വ്യക്തികൾ ആരും എൻ്റെ ശത്രുക്കളല്ല, ഒരിടത്തും എനിക്ക് ശത്രുവില്ല. ഇനി എന്നെ ശത്രുവായി കാണുന്നതും അത് എനിക്ക് ഗൗരവമുള്ളൊരു വിഷയമേ അല്ല. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഗ്രൂപ്പുകളിൽ ഞാൻ 2 times മാത്രമേ ഇതര ഗ്രൂപ്പുകളിൽ പോയിട്ടുള്ളൂ, ആകെ 3 times. ഒന്ന് എന്നെ ക്ഷണിച്ചിട്ട് ഷിറഫിൻ്റെ ഗ്രൂപ്പിൽ പോയി, മറ്റൊന്ന് ഷിറഫ് ആരോ ഇൻവൈറ്റ് ചെയ്തിട്ട് അതേ ഗ്രൂപ്പിൽ കൗണ്ടർ പോയിട്ട് മറ്റെന്തോ ഒരു കാര്യത്തിന് പോയി. അന്നാണ് ഈ ഫഹദോ അങ്ങനെ കുറേ ആളുകൾ, ജലാലോ ജലീലും ഇവരൊക്കെ ചേർന്നിട്ട് വളരെ മോശമായ രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു. ഞാൻ അന്നേരം പോന്നു, കാരണം അതിലൊരു ജനാധിപത്യ മര്യാദയില്ല, വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക പോന്നു. മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ഒരു ഗ്രൂപ്പായ തോണിക്കാരിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോഴേക്ക് എന്നെ ആരോ സാറെന്ന് വിളിച്ചു. പിന്നെ ഭയങ്കര പ്രശ്നമായി, ഞാൻ ആരോടെങ്കിലും സാറെന്ന് വിളിക്കാൻ പറഞ്ഞു. നിങ്ങൾ പേരാ വിളിക്കേണ്ടത്? പേര് വിളിക്കാണ്ട് കുഴപ്പമുണ്ടോ? എൻ്റെ പേര് എത്രയോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എൻ്റെ അപ്പനെ അമ്മ പേരിട്ടെ, അത് വിളിച്ച് കേൾക്കുന്ന എന്ത് സുഖമുള്ള കാര്യമാണ്, പേരാണ് വിളിക്കേണ്ടത്. എന്നിട്ട് വേറൊരു മാന്യൻ, അദ്ദേഹം വന്നിട്ട് ആദ്യം അനുസാറെന്ന് വിളിച്ചിട്ട് സോറി ഞാൻ തന്നെ സാറെന്ന് വിളിക്കില്ല. ഒരു 3-4 times ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഇതേ എന്നോട് ഞാൻ പറഞ്ഞു സാറെന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ സാറെന്ന് വിളിക്കുന്നതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹമുള്ള ആളുകൾ ഒന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്താ കാര്യം? നമ്മളെ ഭാര്യ വിളിക്കുന്നത് പേരും അതൊന്നുമല്ല, ചിലപ്പോൾ ഷേ ദേ എന്നൊക്കെ വിളിക്കും, അത് അധികാരവും സ്നേഹമൊക്കെ ഉണ്ടല്ലേ. കണ്ട പേരൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ രൂപത്തിലൊക്കെ വളരെ മോശമായ വിധത്തിൽ ചർച്ച ചെയ്തു. എനിക്ക് അങ്ങനെ ചർച്ചയിൽ താല്പര്യമില്ല.
അതുകൊണ്ട് ഞാൻ മുസ്ലിം ഗ്രൂപ്പുകളിൽ പോകാറില്ല. ഇനി വേറെ ഗ്രൂപ്പിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച രാവിലെ ഇങ്ങനെ ഗ്രൂപ്പ് ഇട്ടിട്ട് അതിവ്യക്തമായ വിമർശനം, ഒരു ഡോക്ടർ എന്ന് പറയുന്ന സഹോദരിയൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അവർ തന്നെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനൊന്നും പോരെ അൽക്കുരുത്തോടത്തോട് പറയുന്നത്, വളരെ വൾഗറായിട്ട് പറയണം എങ്കിലേ ഒക്കുള്ളൂ, ഈടാ പോടാ എന്നൊക്കെ വിളിക്കുകയാണ്. അപ്പൊ എന്റെ പേരിട്ട ചർച്ച അവിടെയും പോയില്ല. അപ്പൊ ഈ അനുഭവങ്ങൾക്ക് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനിമേലിൽ ഇവരുടെ ഒരു ഗ്രൂപ്പിലും പോയില്ല. ഇനി കൗണ്ടർ പോയിന്റിൽ പോകാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. കൗണ്ടർ പോയിന്റിനെ കുറിച്ച് ഞാനും ഷീറഫും തമ്മിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിലും അതേതര ചാനലാണ്, ഞാൻ സമ്മതിച്ചില്ല. മീഡിയ വണ്ണും അതേതര വായന എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാവും, അല്ലെങ്കിൽ മാധ്യമം പത്രം അതേതരമാണ്, ദീപിക പത്രം അതേതരമാണ്, കേരള കോൺഗ്രസും അതേതരമാണ്, അതുപോലെ തന്നെ മറ്റേ എന്തോ മുസ്ലിം ലീഗും അതേതരമാണ്, ഐ എൻ എല്ലും അതേതരമാണ്, അത് മതേതരമല്ല, മതേതരമാകാൻ പറ്റില്ല. വേണ്ട, ഐ ബി ടിയും അതേതരമാണ്, അത് മതേതരമല്ല, ഐ ബി ടി. അതിന് ഞാൻ ഈ ഒളിച്ചു കളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഐ ബി ടി ക്രിസ്ത്യൻ ചാനൽ എന്ന് കൊടുത്തിരിക്കുന്നത്, അല്ലെ ചുമ്മാ ഐ ബി ടി എന്ന് കൊടുത്തപ്പോലെ. അത് മതേതരമല്ല, ഞാൻ എനിക്കും ആത്മീയ വിശ്വാസമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, പക്ഷെ ഞാനത് പറയാൻ മടിക്കില്ല. സനലിടമറുകയാണ് ഒരിക്കൽ അത് കണ്ടുപിടിച്ചത്. താങ്കൾ കിട്ടുന്ന വേദികളെല്ലാം ഇവാഞ്ചലിസത്തിന്റെ പ്രോപ്പഗേഷൻ ഉപയോഗിക്കുന്നു, വസ്തുതയാണ്, അത് ഞാൻ മറച്ചു വെക്കുന്നില്ല ആ കാര്യം. അപ്പൊ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ പറയാനുള്ള കാര്യം, ഇവരുടെ ഗ്രൂപ്പിൽ ഞാൻ കൗണ്ടർ പോയിന്റിൽ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചർച്ചയുണ്ട്, അതേ ക്ഷണിച്ചു. അപ്പൊ ഈ ചർച്ച വരുന്ന ആളറിയണം, അത് ഈസയാന്ന് ആദ്യം പറഞ്ഞു. ഈസയോട് ചർച്ചയ്ക്കില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, കാരണം ഈസ ബൈബിളാണേ ചർച്ചയ്ക്ക് വരാതാണ്. പക്ഷെ ഈസയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്, ഈസ വലിയൊരു ബുദ്ധിജീവിയാണ്, അനുകൂടത്തോളത്തിന് അത്ര അറിവോ പ്രാപ്തിയോ ഒന്നുമില്ല, അതുകൊണ്ട് അതിനുള്ള സ്റ്റാൻഡേർഡില്ല. പല ഘട്ടവും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം എന്നേക്കാൾ ഉയർന്ന സ്റ്റാൻഡേർഡുള്ള അദ്ദേഹത്തിന്റെ നിലവാരത്തിന് തത്തുല്യമായ നിലവാരമുള്ളവരോടെ ചർച്ചയ്ക്കുള്ളൂ, അത് പലതവണ പറഞ്ഞാണ്. അപ്പൊ പിന്നെ ചർച്ചയ്ക്കില്ലാത്ത ഒരാളോട് ഞാൻ പോയിട്ട് പറയാൻ പറ്റുമോ, നിങ്ങൾ അങ്ങനെ വരണം, ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്ന കോഴ്സുകളൊക്കെ പാസ്സായി വരാം, അതിനൊക്കെ നേരമുണ്ടോ, എൻ്റെ പ്രായം വെച്ച് നോക്കിയാൽ അദ്ദേഹം പോയ വഴിക്കൊക്കെ പോകാൻ എനിക്ക് നേരമുണ്ടോ. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ശ്രേഷ്ഠനായൊരു മനുഷ്യൻ്റെ അടുത്ത്, നമ്മൾ ചെറിയൊരു മനുഷ്യനാണ്, കണ്ട് പോകുന്നില്ല, അപ്പം എന്ത് ചെയ്യാൻ പറ്റും, അപ്പം ഞാൻ അതിന് തയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, അദ്ദേഹം ബൈബിളാണെ ചർച്ചയ്ക്ക് വരാം, അയൻ തയ്യാറപ്പാടാ, അതിൻ്റെ ഉൾപ്പെടുത്തില്ല, ബൈബിളാണേ വരികയും ചെയ്യാം. അപ്പം അത് വേണ്ട എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ഹാരിസ് മദനി ഒരു വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്, റെഡിയാണോ. അപ്പൊ ഞാൻ പറഞ്ഞു റെഡിയാണ്. അപ്പൊ വിഷയം പറഞ്ഞോളൂ. അപ്പൊ വിഷയത്തിന്റെ ഒരു പ്രത്യേകത, അത് ഇരുഭാഗത്തും ചർച്ചയ്ക്ക് സ്പേസ് ഉള്ള വിധത്തിൽ ടു സൈഡ് സബ്ജക്ട് വേണം. ഇവിടെയാണ് ഈ നിരീശ്വരന്മാരുടെ ഒരു പരാജയം. അവർ ഖുറാനെ ആക്രമിക്കാൻ വരും, അല്ലെ ബൈബിളിനെ ആക്രമിക്കാൻ വരും, അവർക്കിട്ട് അടി കിട്ടാതിരിക്കാൻ ചോദ്യം നേരിടാൻ ശേഷിയില്ലാത്തവര. അപ്പോ ഇതേപോലെ അക്ബർ സാഹിബും അദ്ദേഹത്തിനും ഇതേ പ്രശ്നമുണ്ട്, നേരിടാൻ ശേഷിയില്ല, അതുകൊണ്ട് ബൈബിളിലേക്ക് അടക്കും, അവിടെ ഇട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ശൈലി. ഞാനിവിടെ സിജോ ഓർമ്മപ്പെടുത്തിയ പോലെ ഒരു രണ്ടര വർഷം മുമ്പ് പല കാര്യങ്ങൾ, അന്ന് സെബാസ്റ്റ്യൻ ഇവരൊക്കെ ആയിട്ട് വലിയ ചർച്ച നടക്കുന്ന കാലമാണ്. അപ്പൊ ഞാൻ അത്രയും മൂർച്ച കൂട്ടി അന്നും പറയില്ല, ഇന്നും പറയില്ല. ആ ഘട്ടത്തിൽ ഞാൻ ഈസയായിട്ട് ഫോൺ സംസാരിച്ചു. സംസാരിച്ചു വരുന്ന വഴിക്ക് പറഞ്ഞു, നിങ്ങൾ ഈ പത്ത് പേര് തൃത്വം പറഞ്ഞാൽ പത്ത് വിധത്തിരിക്കുന്നത് ഈസ വീഡിയോ ഇറക്കിയ സമയമാണ്. ഞാൻ പറഞ്ഞു, ഈസ ഇതുപോലെ ഞങ്ങൾക്കും പറ്റും. ഈസ ചിരിച്ചു തള്ളി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ചിരിച്ചു തള്ളിയോണ്ട് ഇനിയുള്ള ഒരു കാലഘട്ടം ഖുറാനായിരിക്കും ചർച്ച, അള്ളാഹു എയറിലേക്ക് പോകും, താങ്കൾ കുറിച്ചിട്ടോളൂ. പുള്ളി വീണ്ടും ചിരിച്ചു, എൻ്റെ പാസ്റ്ററെ അങ്ങനൊന്നും പറയരുത്, ബോധപൂർവ്വമാണോ പറയുന്നൊക്കെയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല ബോധമുണ്ട്, ഇനിയുള്ളൊരു കാലം, എനിക്കതിൽ വലിയ ചാരാർത്ഥ്യമുണ്ട്, ഇന്ന് അള്ളാഹു എയറിലാണ്, പ്രവാചകൻ സ്പേസിലാണ്, ഖുറാൻ എവിടെയാണെന്ന് പോലും ഒരു നിശ്ചയമില്ല, ഖുറാൻ വേണ്ട, ഹദീസ് വേണ്ട, അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഞാനും നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അടുത്തത്, ഈ പറയപ്പെട്ട ഹാരിസ് മദനി സാഹിബ് അടക്കമുള്ള ആളുകൾ ചർച്ചയ്ക്ക് വേണ്ടി ഷിറാഫ് ക്ഷണിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ചർച്ചയ്ക്ക് വരാം. പക്ഷെ രണ്ട് സൈഡിലും വരുന്ന അതിൽ സ്പേസ് കിട്ടുന്ന വിധത്തിൽ ടു സൈഡ് ചർച്ച വിഷയങ്ങൾ, ഖുറാനും ബൈബിളും വരട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ ചർച്ചയിൽ ഹാരിസ് മദനി സാഹിബ് തന്നെ ഒരു വിഷയം മുമ്പോട്ട് വെക്കുന്നു, ഖുർആന്റെ അവതരണം, അതേക്കുറിച്ചാകട്ടെ ചർച്ച. അതിൻ്റെ പിന്നിലെ ആദ്യ അവതരണം അതാണ് ഖുർആന്റെ ആദ്യ അവതരണം, 96 ചാപ്റ്റർ അതാണ് സൂറ 96, അതാണ് നമ്മുടെ ചർച്ചയ്ക്ക് അതിൻ്റെ പശ്ചാത്തലം. അപ്പൊ അതിലൊരു അപകടമുണ്ട്. അതിലൊരു അപകടം എന്ന് പറഞ്ഞാൽ ബൈബിളോ അനുബന്ധ വിഷയങ്ങളോ വരുന്നില്ല, പക്ഷെ അവർ ബൈബിൾ എടുക്കും, എടുത്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എന്ത് പ്രശ്നം. ഞാൻ എങ്ങനെ കണ്ടീഷൻ പറയാറില്ല, നിങ്ങൾ അത് എടുക്കരുത്, ഇവിടുന്ന് എടുക്കരുത്, അപ്പുറത്തുനിന്ന് എടുക്കരുത്, നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന എടുത്തോ, നിങ്ങൾ പോയി ഈജിപ്ഷ്യൻ ഭരണഘടന എടുത്തോ, നത്തിങ് ടു ഡു വിത്ത് മീ. പക്ഷെ വിഷയം ഇതാണ്, ഞാൻ അങ്ങോട്ട് മനസ്സിൻ്റെ കയറിയാൽ പോരെ, കാരണം എനിക്ക് ടോപ്പിക് അറിയാം, ഞാൻ ടോപ്പിക്കിലേ നിൽക്കൂ, ബട്ട് നിങ്ങൾ എവിടുന്ന് എടുത്തോളൂ, എനിക്ക് വിഷയമില്ല. പക്ഷെ നിങ്ങൾ അക്ബറോട് ഒരു ചർച്ച നടത്തി, അക്ബർ അല്ലെങ്കിൽ ഈസയോടെ ചർച്ച നടത്തി വെച്ചാൽ 100 കണ്ടീഷനാ, സിഗറ എടുക്കാൻ പാടില്ല, തവരി എടുക്കാൻ പാടില്ല, ഹദീസ് ഈ ഇന്ന ഇന്ന എടുക്കാൻ പാടില്ല, ഖുറാന്റെ ഇന്ന തഫ്സീർ എടുക്കാൻ പാടില്ല, ഇതേ എടുക്കാൻ പാടുള്ളൂ, ഇങ്ങനെയാ. ഞങ്ങൾ അങ്ങനെയല്ല സാറേ, നിങ്ങൾ അപ്പോകൃതയും കൂടെ എടുത്തോ, പ്രശ്നമില്ല, ഇഷ്ടമുള്ള പുസ്തകം എടുത്തോ, പക്ഷെ ഞാനത് വഴി വരണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, മറ്റൊരു സത്യം.
അപ്പൊ ടോപ്പിക്കിൽ നീക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പുസ്തകം എടുക്കാം, ലിബറലായ ഉദാരമായ ഒരു സമീപനം ഞാൻ അതിൽ കാണിക്കാൻ ചോദിച്ചു. കാരണം എൻ്റെ രണ്ട് കൈയും ഫ്രീ ആണ്, കാരണം എനിക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ഉത്തരത്തിന് അവ സ്പേസ് ഇല്ല, ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം അത് തിരഞ്ഞെടുത്തതാണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം. അബദ്ധമല്ല, അദ്ദേഹത്തിന് അതിൽ പിണഞ്ഞ ഒരു ഇൻബാലൻസിന്റെ ഒരു അവസ്ഥ വന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ ഖുറാന്റെ ആദ്യ അവതരണം വിഷയമെടുത്തു. അപ്പൊ അതിൽ സാഹിബിന്റെ ഒരു പരിഭവം, ഖുറാനെ പറ്റി ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട് വറക്കത്ത് ഇബ്നു നൗഫലിനെ പറ്റി. അപ്പൊ ഞാനത് കോപ്പി ബുക്ക് ശൈലിയിൽ ആവിഷ്കരിച്ചില്ല, അദ്ദേഹം അതാണ് പഠിച്ചുകൊണ്ട് വന്നത്. അത് ഡിബേറ്റുകൾ അങ്ങനെയാണ്, ഓരോ ഘട്ടങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ അതിനോട് ചേർന്ന് ആഡ് ചെയ്യും, കോംപ്ലിമെന്റ് ചെയ്യും, പുതിയ ഇൻഫോർമേഷൻ വരും അത് ആഡ് ചെയ്യും. ഈ മറ്റുള്ള ആളുകൾ ഇതിനുള്ള ഒരു ന്യായീകരണം പഠിച്ചുകൊണ്ട് വരും, നമ്മുടെ ഒരു വീഡിയോ നോക്കിയിട്ട് അന്ന് പറഞ്ഞ കാര്യത്തിന് ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് വരും. അത് നമുക്കറിയാം ആ ന്യായീകരണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം അതിനെ ഖണ്ഡനം നടത്തി പുതിയ വീഡിയോ കിട്ടാൽ മതി. അപ്പൊ അന്ന് പറഞ്ഞൊരു പോയിന്റ് പറയാം, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ധൈര്യത്തിന്റെ ആവശ്യമില്ല, ഇപ്പൊ പുതിയത് പറഞ്ഞല്ലോ, അതൊന്ന് പറ അതിന് മറുപടി പറ. അപ്പൊ ആ സംഭവം നമ്മൾ ഇങ്ങനെ ചർച്ചയെ കൊണ്ടുവന്നു. ആ ചർച്ചയിൽ എപ്പോഴും ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവം, അതിപ്പോ നമ്മൾ കാണുന്നേ ഈ നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ യുക്തിവാദികൾ കൊണ്ട് അങ്ങനെ ഒരു രോഗം, അതായത് ഇവർക്ക് മേൽക്കൈയില്ല ഒരു കാര്യത്തിൽ, മേൽക്കൈയില്ല എന്നുള്ള തെളിവാണ് ഇവർ ഇങ്ങനെ രണ്ട് വിഷയത്തിലൂടെ ചർച്ചയ്ക്ക് വരാനുള്ള ഒരു പേടി. ഇപ്പോഴും നിങ്ങൾ ഞാൻ ഇപ്പൊ ഇവിടെ ബൈബിൾ ടോപ്പിക്കിടാം, ഇവർക്ക് വേണം കയറി വരാം, ഞാൻ ആ ചർച്ചയ്ക്ക് അവസരവും കൊടുക്കും, ഒരു വിഷയം തൃത്വം അടക്കം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഡിബേറ്റ് തന്നെ ആയിരിക്കും ചെയ്യുന്നത്, എന്റെ തൃത്വം ചർച്ച ചെയ്യാൻ വരുന്ന ആള് വെറുതെ ചോദ്യം ചോദിച്ചിട്ട് അല്ല, മുസ്ലിമായിട്ട് ചോദിക്കണം, അല്ല ഞാൻ നിഷ്പക്ഷനാണ്, എനിക്ക് നിഷ്പക്ഷനുമായിട്ട് ഇടപാടില്ല. നിഷ്പക്ഷൻ എന്ന് ചുമ്മാ പറയുന്ന ഞാൻ, എനിക്ക് പക്ഷമുള്ള ആളാണ്, ഞാൻ എന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ റെഡിയാ തൃത്വം അടക്കം ചർച്ച ചെയ്യാം, നാളെ വേണമെങ്കിലും ചർച്ച ചെയ്യാം, നാളെ രാത്രി ഇവർ തയ്യാറാണ്, തൃത്വം ചർച്ച ചെയ്യാൻ റെഡിയാ. പക്ഷെ നിങ്ങൾ മുസ്ലിമായിട്ട് വേണം ചോദിക്കാൻ, ഖുറാന്റെ നിലപാടായിരിക്കണം നിങ്ങൾ ചോദിക്കുന്നത്, മുഹമ്മദിന്റെ നിലപാടായിരിക്കണം ചോദിക്കുന്നത്. എനിക്ക് വ്യക്തികളുടെ നിലപാട് ചോദിച്ചാൽ പറയാനുള്ള ഒരു ആവശ്യമില്ല, കാരണം ഞാൻ ഫേസ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ ഉടനീളം ഇവർ ചോദിച്ച് നമ്മൾ മുമ്പോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് അധികം വളരെ 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 സമയമെടുത്താണ് മറുപടി പറയുന്നത്. ഖുറാനെ അതിൻ്റെ അവതരണ രീതിയെക്കുറിച്ച് മറ്റ് പല കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തെളിവായി കൊണ്ടുവരുന്നത് നമ്മുടെ മറ്റേ ഹദീസുകളിൽ നിന്നാണ്. ഹദീസുകൾ ഇക്കാര്യത്തിൽ അതിൻ്റെ അശാസ്ത്രീയത എടുത്തു കാണിക്കുമ്പോൾ പറയും, ഹദീസിൻ്റെ ആധികാരികതല്ലല്ലോ ഇവിടുത്തെ വിഷയം, ഹദീസേ ആധികാരികല്ല, പിന്നെ ആ തെളിവിന് എന്താ അർത്ഥം, നിങ്ങൾ എടുക്കരുതെന്നൊരു അർത്ഥമില്ല. ഇന്ന് ബൈബിൾ നിങ്ങൾ എടുത്താലും അത് ആധികാരികല്ല, രണ്ട് കാര്യവും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ബൈബിളിൽ നിന്ന് ഒരു കാര്യവും ഒരു ഇസ്ലാമിയൻ എടുക്കാനുള്ള എത്തിക്സ് ഇല്ല, ഒരു ധാർമ്മികത ഇല്ല ബൈബിൾ എടുക്കാൻ. എന്താ കാര്യം, ബൈബിളിനെ പറ്റി നിലപാടില്ല നിങ്ങൾക്ക്, അത് തന്നെയാണ് കാര്യം. ബൈബിളിനെ പറ്റി ഒരു മുസ്ലിമിനും ഒരു നിലപാടുമില്ല, ബൈബിളിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് പറഞ്ഞാൽ, ബൈബിൾ എന്ന് പറയുന്നത് മാറ്റത്തിരുത്തലുകൾ വന്ന ഒരു കൃതിയാണ് മുസ്ലിങ്ങളുടെ വീക്ഷണത്തിൽ. അപ്പോൾ മാറ്റത്തിരുത്തലുകൾ വന്നു എന്ന് പറയുന്ന ആളുകൾ താഴെ പറയുന്ന ഇനി പറയുന്ന കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. എന്ത്, ആരാണ് മാറ്റവും തിരുത്തലും വരുത്തിയത്? യൂതന്മാരാണോ? യൂതന്മാരിൽ പല വിഭാഗമുണ്ട്, അതിൽ ഏത് വിഭാഗമാണ് തിരുത്തൽ വരുത്തിയത്? ആ തിരുത്തൽ വരുത്തുമ്പോൾ അടുത്ത വിഭാഗം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇനി അള്ളാഹുവിൻ്റെതാണ് ഈ തോറയെങ്കിൽ ഈ മാറ്റവും തിരുത്തലും വരുത്തുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യുകയായിരുന്നു? അതാണ് ആദ്യത്തെ ഒരു ചോദ്യത്തോടുള്ള അനുബന്ധ ചോദ്യം. ഇനി രണ്ടാമത് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ ഈ തോറയിൽ അല്ലെങ്കിൽ തൗറത്തിൽ പഴയ നിയമത്തിൽ ഇത്തരം മാറ്റവും തിരുത്തലും ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ഇവരുടെ ഈസാ നബി പറഞ്ഞില്ല? ഇങ്ങനൊരു സംഭവം നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്ന് ശുദ്ധീകരിച്ച് തരാൻ പോവാണ്. അപ്പൊ ഈസാ നബി വന്നിട്ട് പുതിയ തൊരണം തരിക, ആ പഴയ പാടെ മാറ്റവും തിരുത്തലും വന്നിരിക്കുന്നു, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുന്നില്ല, അതവിടെ നിലനിർത്തി. അതായത് മാറ്റത്തിരുത്തലോടെ ഈസ നിലനിർത്തിയോ അതോ ഈസ അത് പരിഷ്കരിച്ച് പുതിയ തൊരണം തന്നോ? അപ്പോൾ പുതിയതിലേക്ക് വന്നു. അപ്പോൾ ഇവർ തന്നെ പറയാം, ഈസ പറയുന്നുണ്ട് ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാനല്ല വന്നു. എവിടെയെന്ന് ചോദിച്ചാൽ ഉടനെ പറയും ബൈബിളിലോട്ട് പോവാം. എന്തിനാ ഞങ്ങൾ ബൈബിളിലോട്ട് പോകുന്നത്? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തൊരു പുസ്തകത്തിലേക്ക് നിങ്ങൾ പോയാൽ അർത്ഥമില്ല, അതാ പ്രശ്നം. അല്ലെങ്കിൽ കുറേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, കുറേ ആ കുറേ ഏതൊക്കെ ഒരു അണ്ടർലൈനേലും ചെയ്തതാ, നിങ്ങൾ അത് ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കണമായിരുന്നായിരിക്കണം അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗങ്ങൾ. ഇത്രയും ദൈവവചനമാണ്, ബാക്കിയൊന്നും ദൈവവചനമല്ല. എന്നിട്ട് വേറെ രസകരമായ കാര്യമുണ്ട്, ഉത്തമഗീതം ഭയങ്കര വൃത്തികെട്ടൊരു കൃതിയാണ്, പക്ഷെ അതിൽ അഹമ്മദ് എന്നുണ്ട്, അത് മുഹമ്മദിനെ പറ്റി പ്രവചനമുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ കൃത്യമായ നിലപാട് ആ പുസ്തകത്തെ പറ്റിയില്ല. നിങ്ങൾ തെളിവെടുത്തു, തെളിവെടുക്കരുതെന്ന് പറയുന്നില്ല, ആ തെളിവിനെ അതിൻ്റെ കടക്കൽ വേരോടെ വെട്ടിയാണ് ഞങ്ങൾ ഇടുന്നത്. ഇനി ഹദീസിലേക്ക് പോവാ, ആ ഹദീസ് കൊണ്ടുവരുമ്പോൾ ഹദീസിൽ പോയാൽ അതിലും വലിയ തമാശയാണ്. ആ ഹദീസിനെതിരെ വേറൊരു ഹദീസ് അപ്പുറത്ത് നിപ്പുണ്ട്, ഹദീസുകൾ തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഉത്തരവില്ല. അങ്ങനെ വന്ന് അദ്ദേഹം പറഞ്ഞ തെളിവുകൾ നമ്മൾ കണ്ടു, ഖുറാന്റെ ആധികാരികത
ആ പ്രവാചകന് പ്രവാചകത്വം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞ എന്തൊക്കെയാണ്, അദ്ദേഹത്തെ നല്ല തണുപ്പുള്ള രാത്രിയിൽ വിയർത്തു, ഇങ്ങനൊക്കെ ഉള്ള ചില കഥകളാണ്. ആ കഥകൾക്കെല്ലാം തന്നെ തള്ളിപ്പോയി, ആ കഥയെല്ലാം തന്നെ പോയി, ഒരു പരിഗണന ഇല്ലാതെ പോയി. അപ്പോൾ അവിടെ എന്തോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നാക്കുപിട സംഭവിച്ചെന്നുണ്ട്, അറപ്പും വെറുപ്പും. ഇത് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു എന്ന് പറയാമെങ്കിൽ ക്ഷമ പറയാം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഈ തുപ്പലിനെ കുറിച്ചുള്ളതാണ്. അതും വലിയ രസമാണ്, ഇവർ ഇത്ര ദുർബലരായി പോയെന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ആ ടി വി ചർച്ചയിൽ എന്റെ ഓപ്പോസിറ്റ് വന്ന ഒരു മനുഷ്യനുണ്ട്, യഹിയ തങ്ങൾ, ഇവരുടെ പാർട്ടിയുടെ വലിയ നേതാവല്ലേ. യഹിയ തങ്ങൾ പറയുക, ഈ ഹദീസ് തെറ്റാണ്. അനിൽകുടുത്തോട്ടത്തിന് ഹദീസ് അറിയാവോ? ഈ ഹദീസ്, നിങ്ങളുടെ ഹദീസിനെ നിരസിച്ച ഒരാളെ കുറിച്ചായിരുന്നു നിങ്ങൾ ചർച്ച ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ ഒരു ബൈബിളിൽ നിന്നൊരു വാക്യം എടുക്കാണ്, സങ്കീർത്തന 23:1 യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുന്നു. അത് അനിൽകുടുത്തോടം പറയേ അങ്ങനെയൊന്നില്ല, അങ്ങനെയൊന്നില്ല ഷിറാഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ക്രൈസ്തവ ലോകം എന്നെ കൈകാര്യം ചെയ്യും. അനിൽകുടുത്തോട്ടം പോയിട്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അറിയത്തില്ല ഇയൊക്കെ ഉണ്ടായിരുന്ന പോലെ യഹിയാത്തങ്ങൾ എന്നോടും ടീച്ചറോടും അവിടെ നിന്ന് ആവർത്തിക്കുകയാണ്, ഇങ്ങനെയൊന്നില്ല, ഞാൻ ഉണ്ടാക്കിയ ഹദീസ് പോലെയാണ്, നിങ്ങൾക്ക് ഈ ഹദീസ് എന്ന് പറയുന്ന സാധനം ഇത്ര പവിത്രമായിട്ട് അത് നെബിചര്യയായിട്ട് ആ മനുഷ്യൻ തങ്ങൾ അദ്ദേഹം ഇത് തള്ളി പറഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലെന്നാ പറയുന്നത്. ഞാൻ കൃത്യമായിട്ടുണ്ടാക്കി, ഞാൻ നമ്പർ കൊടുത്തു, ഞാൻ അതിന്റെ എവിഡൻസ് കൊടുത്തു, അത് ഇപ്പോഴും കിടപ്പുണ്ട്. അന്ന് നിങ്ങൾ ഇന്ന് വരെ ചർച്ച ചെയ്ത് കണ്ടില്ലല്ലോ, എനിക്കതിന്റെ ആവശ്യമില്ല, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങ് അദ്ദേഹത്തിന് ഹദീസ് എന്താന്ന് അറിയില്ല, ഹദീസിലെ ഈ പറയപ്പെട്ട കാര്യങ്ങളെ പറ്റി അറിയില്ല എന്ന, അറിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെന്നാ വിളി പറയുന്നത്. എനിക്ക് ഇങ്ങനെ ഹദീസ് ഉള്ള ഒരു അറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇദ്ദേഹം പറയുന്ന അങ്ങനെ ഒരു ഹദീസ് ഇല്ല, അനിൽകുടുത്തോടത്തിന്റെ പക്കൽ ഹദീസ് ഉണ്ടോ? ഇതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോ ഇവരിത് ചർച്ച ചെയ്ത് കണ്ടില്ല, ഹദീസിനെ ഒരാൾ തള്ളി പറയുന്നു, അതൊരു തങ്ങൾ തള്ളി പറയുക, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ആളായിട്ട് വരികയാണ് അദ്ദേഹം അവിടെ. ഇനി എന്റെ പേരിലുള്ള രണ്ടാമത്തെ ആരോപണം, ഞാന് RSS-കാരുടെ ജനൻ ടി വിയിലാണ് പോയത്. അപ്പൊ ഞാൻ ജനൻ ടി വി പോകുമ്പോഴേക്ക് ഞാൻ സംഘിയായി. അപ്പൊ യഹിയ തങ്ങൾ എവിടെ ആയിരുന്നേ? വേറെ ചാനലിലാണോ? അതിന് പ്രശ്നമില്ല, അതെന്താ പ്രശ്നം ഇല്ലാത്തത്? നിങ്ങളെ സഹായിക്കാൻ വന്ന ഹമീദ് ജയന്ന മംഗളൂർ എവിടെ ആയിരുന്നേ? അങ്ങേര് സംഘിയാണോ? അപ്പൊ അദ്ദേഹം എവിടെ ആയിരുന്നേ? യഹിയാത്തങ്ങൾ എവിടെ ആയിരുന്നേ? ഒരു ചർച്ചയ്ക്ക് ഒരാൾ വിളിക്കുകയാണ്, ഇപ്പൊ IBT ചർച്ചയ്ക്ക് വരിക, ആരീസ് മതി. അപ്പൊ അദ്ദേഹം നേരെ ക്രിസ്ത്യനാണോ? ക്രിസ്ത്യൻ ചാനലിൽ ഇതേ വന്നിരിക്കുന്നു, അല്ലെ ഷിറഫ് വന്നിരിക്കുന്നു. അപ്പൊ വേറൊരു കാര്യം ഇതിലുള്ളത്, ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ ജനൻ ടി വിയെ തയ്യാറായുള്ളൂ. അത് നിങ്ങൾ ചർച്ച വെച്ചാലും വരാം, പക്ഷെ നിങ്ങൾ ജനാധിപത്യ മര്യാദ പാലിക്കണം, അത് പാലിക്കുന്നില്ല എന്നുള്ള. എന്നെ ജനൻ ടി വി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കൂടുതൽ വേണ്ട, എല്ലാവർക്കും കൊടുക്കുന്ന അതേ സമയം തരണം, അതേ സമയം തന്ന ചർച്ചയ്ക്ക് ഇറങ്ങി, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് വണ്ടി കാശ് വേണ്ട, ചായ വേണ്ട, ഇതേ കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ സ്റ്റുഡിയോയിൽ വരും, ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല, അത് എവിടെയും വരാൻ പ്രശ്നമില്ല. ഇങ്ങനെയാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ മീഡിയ വൺ ഇങ്ങനെയാണോ ചർച്ച ചെയ്യുന്നത്? ആ മീഡിയ വൺ ആർക്ക് വേണ്ടിയാ ചർച്ച നടത്തണേ? ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തോ? ചർച്ചയ്ക്ക് എടുത്ത് അവർ കൊണ്ടുവരുന്ന ആരെയാണ്? അപ്പം മീഡിയ വണ്ണിൽ ഒരാൾ ചർച്ചയ്ക്ക് എന്നാൽ അത് സുഡാപ്പി ഗ്രൂപ്പല്ലേ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാം, ഇതെല്ലാം തത്വത്തിൽ കണക്കല്ലേ? അവിടെ പോകുന്ന ഒരാളെ നോക്കി ഞങ്ങൾ പറയാം ജിഹാദിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ഒന്നാലോചിച്ച് നോക്ക്. അപ്പൊ നിങ്ങൾ ഇനി അതിനെ സംഖ്യയായിട്ട് വെച്ചോ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതിനെ മറുവശമുണ്ട്, ഇതെല്ലാം അഡ്രസ് ചെയ്യണ്ടേ? ഇനി അടുത്ത കാര്യം, അവിടെ ഞാൻ പറഞ്ഞു ഈ തുപ്പുന്നതാരാണെങ്കിലും അത് തെറ്റാണ്. അതിന് എത്രമാര് കാര്യം, മാതാ അമൃതാനന്ദ മയ്യോട് ചേർത്ത് ഞാൻ എന്തെന്നാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ഇതാണ് പറഞ്ഞത്. ഈ മാതാ അമൃതാനന്ദ മയ്യെ പറ്റി ഞാനല്ല സുഹൃത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ അനുബന്ധ കാര്യം വരികയല്ലേ. എക്സാമ്പിൾ, ആ ചർച്ച കത്തിക്കയറുമ്പോഴേക്ക് ചർച്ചയുടെ തുടക്കക്കാരനായ ഹമീദ് ചേന്നമംഗല്ലൂർ, ഡോക്ടർ ഹമീദ് ചേന്നമംഗല്ലൂർ ഈ കാര്യത്തെ വളരെ നിസ്സാരമായിട്ട് ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ കാഴ്ച എന്താ? ഇപ്പൊ ഉദാഹരണം, ഇവിടെ എന്താ വിഷയം? ഞാൻ അറപ്പും വെറുപ്പും എന്നൊരു പദം എടുത്തു പറഞ്ഞു, അത് അനവസരത്തിലായിപ്പോയി. തെറ്റുപറ്റി എന്ന് പറയും, അതെന്താ പ്രശ്നം? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റി, അത് കണ്ട് തെറ്റുപറ്റി എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഞാൻ ഒരു മനുഷ്യനല്ലേ, ഞാൻ മുഹമ്മദുമല്ലാണോ? ഞാൻ മുഹമ്മദുമല്ല, ഒരു ദിവ്യ പുരുഷനോ അല്ല, തെറ്റുപറ്റുന്നൊരു സാധാരണ മനുഷ്യൻ. എനിക്ക് പറ്റിയ തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയുന്ന പ്രശ്നം, അത് ആകാശം ഇടിഞ്ഞ് വീടാണെന്ന് പോകുന്നില്ല. ഇനി അതിലെങ്ങനെ പ്രിയപ്പെട്ട ആരിസ് മതിനിക്കോ, നമ്മുടെ ഈ എന്തോ ഷിറാഫിനെ ഒരു സന്തോഷം വരുമെങ്കിൽ അത് നമുക്കെല്ലാം സന്തോഷമല്ലേ? എനിക്ക് ക്ലിയർ ആകാൻ പറ്റിയല്ലേ. അപ്പോ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റുപറ്റിയെങ്കിൽ തെറ്റ് തെറ്റാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നുള്ള കാര്യമില്ല. ആ തെറ്റ് വേറ്റു പറയുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ് തെറ്റുപറ്റിയെങ്കിൽ. എന്നാൽ അവിടെ കാണേണ്ട ഒരു കാര്യം, ഞാൻ അന്നേരം പറയാണ് എത്രയോ തെറ്റിയിലോ എത്രയോ മനുഷ്യർ പറയുന്നു, അന്ന് ആരെങ്കിലും നിങ്ങളാരെങ്കിലും മിണ്ടിയോ, ഹിന്ദു തെറ്റു പറഞ്ഞു, സുരേന്ദ്രൻ തെറ്റു പറഞ്ഞു, രാധാകൃഷ്ണൻ തെറ്റു പറഞ്ഞു, അക്ബർ തെറ്റു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്യാണ്. ഇതേ രൂപത്തിലാണെന്ന് ഹമീദ് ചെയ്യുന്നവങ്ങളോട് സംസാരിച്ച് എല്ലായിടത്തും ഇത്തരം ആളുകളുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്, അമൃതാനന്ദമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് സൂര്യ അത്രയും പറഞ്ഞപ്പോ യഹിയാത്തങ്ങൾ എന്താ പറഞ്ഞേ? സുരേന്ദ്രൻ കോടികൾ കട്ടു,
എടാ സുരേന്ദ്രൻ കോടികൾ കട്ടിയത് പോലാണോ ബിരിയാണിക്കകത്ത് തുപ്പുന്നത്? ഇത് തമ്മിൽ എന്താണ് ബന്ധം എനിക്ക് മനസ്സിലാകുന്നില്ല. സുരേന്ദ്രൻ കോടികൾ കട്ടു, സുരേന്ദ്രൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, സുരേന്ദ്രൻ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഇട്ട് സംസാരിക്കണം, അതിന് സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ, തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതേ ചിട്ടിക്കപ്പെടുകയും. ഞാനിതേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ മറുപടി ഇത്രയാണ്, അമൃതാനന്ദമായി തെറ്റ് ചെയ്തെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ഞാൻ പറഞ്ഞു അമൃതാനന്ദമായി ഡീസന്റ് ആണ്, അങ്ങനൊന്നും പറ്റാത്ത, എനിക്കറിയില്ല അതേപ്പറ്റി, എനിക്കറിയാത്ത കാര്യം ഞാൻ എന്ത് പറയും. ഞാൻ പറഞ്ഞത് അമൃതാനന്ദമായി തെറ്റ് ചെയ്തെങ്കിൽ അത് അവർ ശിക്ഷിക്കപ്പെടണം, സുരേന്ദ്രൻ തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹത്തെ ജയിലിടണം, അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. യേശുക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പിയാലും തുപ്പല് തുപ്പലാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെന്താ പറഞ്ഞത് വ്യാഖ്യാനം? അതിന് പറഞ്ഞ വ്യാഖ്യാനം, ഞാൻ യേശുക്രിസ്തുവിനെ മാതാമൃതാനന്ദമയ്യോടും സുരേന്ദ്രനോടും ഒക്കെ ചേർത്ത് സംസാരിച്ചു. സ്നേഹിത, അതിലും താഴെ ഒരു മനുഷ്യരോടും ചേർക്കാവുന്ന ആളാണ് യേശു, മനസ്സിലായില്ലേ? അതായത് യേശുവിനെ കുറിച്ചൊന്നും മനസ്സിലാക്കിക്കോ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. യേശു മരിച്ചത് അമൃതാനന്ദമയ്ക്ക് വേണ്ടി കൂടിയാണ്, സുരേന്ദ്രന് വേണ്ടി കൂടിയാണ്, അതാണ് ക്രിസ്തീയ വീക്ഷണം. ഇവിടെ നിൽക്കുന്ന ഷിറഫിന് വേണ്ടി കൂടിയാണ്, വഴിയോരത്തിരുന്ന് ഭിക്ഷയാചിച്ച് അങ്ങനെ ജീവിതത്തിക്കാൻ നിവൃത്തിയില്ലാത്തൊരു മനുഷ്യനോട് ചേർത്തും യേശുവിനെ പറയാം. ഒരു കുഴപ്പമോ ആ കാര്യത്തിലില്ല ഞങ്ങൾക്ക്. അവിടെ അദ്ദേഹം പെരുവഴി ഓർത്ത് ഭിക്ഷയാചിച്ച് വീണ് മരിക്കുന്ന യാചകനും മഹാനായ അലക്സാണ്ടർക്കും ഒറ്റ വില കൽപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ഒറ്റ വില, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, അമൃതാനന്ദമയ്യും ഞാനും നിങ്ങളും എല്ലാം ഒരു ശ്വാസം. അതിനകത്ത് എന്താ പാപം? എന്റെ സമൂഹം അതറിഞ്ഞ എന്നെ അഭിനന്ദിക്കല്ലോ. കാരണം ഞാന് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അമൃതാനന്ദമയ്യാണെങ്കിലും ഇവരെ വെറുക്കേണ്ട കാര്യം എനിക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല. ക്രിസ്ത്യാനി എന്തിനാ അവരെ വെറുക്കുന്നത് എനിക്കറിയില്ല. എനിക്കാലും ക്രൈസ്തവർക്ക് അമൃതാനന്ദമയ്യോടോ അക്ബർ സാഹിബിനോടോ എന്തിനു ജയിലിൽ കിടക്കുന്ന ഗുർമീതിനോടോ ഗോവിന്ദജാമിയോടോ ഒന്നും വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല. പാപത്തെ വെറുക്കും, പാവിയെ സ്നേഹിക്കുന്നു. ഇതാ ക്രിസ്ത്യൻ പ്രമാണം, അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് സംസാരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് പറയാണ് ദാണ്ടെ അമൃതാനന്ദമയ്യോട് യേശുവിനെ ഓമിച്ചു, യേശുവിനെ കൊണ്ടുവന്നിട്ട് സുരേന്ദ്രനൊപ്പം നിർത്തി. അതിനെന്താ കുഴപ്പം, കള്ളനെ പോലെ ഭൂമിയിൽ യേശുവിനൊപ്പം നിർത്തിയേ. അപ്പൊ യേശു പറഞ്ഞു എനിക്ക് ഈ കള്ളന്റെ ഒന്നും കൂടെ കിടക്കാൻ പറ്റില്ല. കള്ളനൊപ്പാ യേശു കിടന്നേ, അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി, അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണിയപ്പോൾ മരണം അവിടെ കിടന്ന് ആസ്വദിച്ചവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ യേശു സ്വർഗീയ മഹിമയുടെ ആ മഹനീയത വിട്ട് താഴേക്ക് വരികയാണ് ചെയ്തത്. അല്ലാതെ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നനായിട്ട് വളർന്നിട്ട് പിന്നെ ജാടയെടുക്കുന്ന ആളല്ല, അങ്ങനെയൊന്നും അല്ല, മനസ്സിലായില്ലേ? അപ്പൊ യേശുവിനെയും മുഹമ്മദിനെയും നമുക്ക് തുലനമില്ല, ഒരു വിധത്തിലും തുലനമില്ല. അതാണ് അതിലേക്ക് കാണേണ്ട കാര്യം. ഇനി അടുത്ത കാര്യം, അവിടെ പറഞ്ഞ വിഷയം എന്താ? ഭക്ഷണത്തിൽ തുപ്പുന്ന കാര്യമാണ്. അതെങ്ങനെ വ്യാഖ്യാനിച്ചു? തുപ്പുന്നതേ തെറ്റ്. ഒരു മനുഷ്യൻ തുപ്പുന്നത്, വിസർജിക്കുന്നത്, യൂറിൻ പാസ് ചെയ്യുന്നത് ഒക്കെ തെറ്റെന്ന് ലോകത്താലും പറയും. അപ്പൊ അത്രയും കിട്ടി, അത്രയും കിട്ടിയിട്ട് മുമ്പും മുമ്പും ഇല്ലാതെ അതെടുത്തിട്ട് അങ്ങ് പ്രയോഗിക്കുക. ഇവർക്ക് അത്യാവശ്യ വിദ്യാഭ്യാസം ഇല്ലേ? അത്യാവശ്യ വിദ്യാഭ്യാസം. ഒരു മനുഷ്യനോട് വിരോധം തോന്നിയാൽ ഈ രൂപത്തിലൊക്കെ ചെയ്യണോ, ഈ രൂപത്തിലൊക്കെ പെരുമാറണോ? എനിക്ക് സന്തോഷമുള്ളൂ, ഞാനത് ഇങ്ങനെ ഇതിട്ടത് തന്നെ. ഞാൻ സത്യം പറയാം, ഇതിട്ടിട്ട് ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കല്ല, എനിക്ക് എൻ്റെ യേശു കർത്താവിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടേ ഏത് ചർച്ചയും കണക്കൂട്ടിയിട്ടുള്ളൂ. ഇവിടെയും എൻ്റെ യേശുവിൻ്റെ മഹത്വമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സുഹൃത്തുക്കൾ വരും, അവരോടും എൻ്റെ യേശു കർത്താവിനെ കുറിച്ച് പറയണം, ആ മഹത്വം പറയണം, അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം. അപ്പം അതുകൊണ്ട് നിങ്ങൾ വന്ന എല്ലാവരോടും പറയട്ടെ ഞാനിതെല്ലാം പറഞ്ഞതാണ്. ഏത് കാര്യം? ഞാൻ അമൃതാനന്ദമയ്യെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റേ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞു, ചർച്ചയുടെ മറുപടിയാണ്. സുരേന്ദ്രനൊപ്പോ അമൃതാനന്ദമയ്ക്കൊപ്പോ ഷിറഫിനൊപ്പോ ലോകത്തിലെ ഏറ്റവും അധമഭാവിയായി കാണുന്ന ഹില്ലർക്കൊപ്പമോ എനിക്ക് യേശുവിനെ നിർത്താൻ ഒരു മടിയില്ല. കാരണം മുഴുവോകത്തിന്റെയും പാപത്തിന്റെ പരിണിത ഫലമായി ഇഹലോകത്തിലേക്ക് അവതരിച്ചവൻ ഹിറ്റ്ലറുടെ പാപത്തിനും സുരേന്ദ്രന്റെ പാപത്തിനും അമൃതാനന്ദമയുടെ പാപത്തിനും ഒക്കെ വേണ്ടി മരിച്ച ആളാണെന്ന ക്രിസ്ത്യൻ വിശ്വാസം. അത് ആവർത്തിച്ച് തന്നെ പറയും ഞാൻ. എന്ത് കാര്യം? എനിക്ക് തോന്നില്ല ഇവരാരെങ്കിലും ക്രിസ്തുവിനെ വെറുക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ആരും ക്രിസ്തുവിനെ വെറുക്കുന്നവരല്ല അവര്. അപ്പോ അതുകൊണ്ട് അതിൽ എന്തെങ്കിലും അപാകതകളായിട്ട് തോന്നില്ല. രണ്ട്, ഇനി അമൃതാനന്ദമയി മഠത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ളൊരു ഭരണകൂടമല്ലേ ഇപ്പോൾ ഉള്ളത്? കെ ടി ജലീൽ ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്, പണ്ട് മന്ത്രിയായിട്ടുണ്ടായിരുന്നല്ലോ. അവരെ അറസ്റ്റ് ചെയ്യണം, അങ്ങോട്ട് അവരെ പിടിച്ചിടണം, അവരെ ചോദ്യം ചെയ്യണം. അതിന് പറ്റുന്ന ഒരു ഭരണകൂടമല്ലേ ഉള്ളേ? ഇത്രയും നിങ്ങൾക്ക് സ്വാധീനമുള്ളൊരു കാലമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടം ഇവിടെ ഭരിക്കുന്നു. പണ്ടുകൊണ്ട് യു ഡി എഫ് ഭരിക്കുമ്പോഴുണ്ട് നിങ്ങളോളം സ്വാധീനം, ഇസ്ലാമിക സുഹൃത്തുക്കളോളം സ്വാധീനം ഭരണകൂടത്തിൽ ഇല്ലാത്തവരില്ല. അതല്ലേ വി കെ ഇബ്രാഹിം കുഞ്ഞ് ഇത് തന്നെ പറഞ്ഞത്, നമ്മളാണ് കേരളം ഭരിക്കുന്നത്, നമ്മളാണ് എന്ന് കൃത്യം പറഞ്ഞില്ലേ? ഇപ്പോഴും അത് അങ്ങനെ തന്നെയല്ലേ? എന്തായാലും മാറ്റമുള്ളേ. അപ്പൊ നിങ്ങൾ പോയി അമൃതാനന്ദമായി അറസ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യ്, അതിന് നട്ടലില്ലാതെ എൻ്റെ അടുത്ത്. അപ്പൊ
ബിരിയാണിയെ തുപ്പിയ കാര്യമാണ് അവിടുത്തെ ചർച്ച, ഹലാൽ ഭക്ഷണമാണ് അവിടുത്തെ അവിടുത്തെ ചർച്ച, വാക്സിൻ എടുക്കാത്തതാണ് അവിടുത്തെ ചർച്ച. അപ്പൊ അതിൽ ഈ കാര്യം കയറി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിതെടുത്തിട്ട് തന്നെ ബൈബിളിലേക്കുള്ള ഒരു ചർച്ച വരുന്നെങ്കിൽ യഹ്യാ തങ്ങൾ ഇത് പറഞ്ഞേക്കാം എന്നൊരു ചിന്ത വന്നു. യഹ്യാ തങ്ങൾ അത് പറയട്ടെ എന്ന് കരുതി തന്നെ ഇട്ട, പക്ഷെ അദ്ദേഹത്തിന് ബൈബിളും അറിയില്ല, ഖുറാനും അറിയില്ല, ഹദീസും അറിയില്ല. അദ്ദേഹം എന്തൊക്കെയോ ഇരുന്ന് കുറ്റം പറഞ്ഞു, പാതിരി എങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളൊരു കാര്യം കണ്ടോ, ഇവരെല്ലാം പറഞ്ഞ് ഈ വ്യക്തിവിരോധമാണ്, വ്യക്തിവിരോധം. അത് ഹമീദ് ചെയ്യുന്ന മംഗല്ലൂർ ഇങ്ങനെ തന്നെയാണ് വ്യക്തിവിരോധം. ഞാനും അതേവോ ആദ്യം കാണുകയാണ്, ഞാൻ സുഡാപ്പി ഈ യമുഡാപ്പികളുടെ ഒരു ഒരു തനിനിറം പൊളിക്കുക മാത്രമാണ് ചെയ്തത്, അതിനെ പറ്റുള്ളൂ. എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു, ഈ ഒരു ബുദ്ധിരാക്ഷസം വന്ന അനിൽക്കൊടുത്തോടത്തെ പോലെ ഈ മുഹമ്മദ് ഈസയുടെ ഭാഷയെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരാളുടെ മുമ്പിൽ പതറുന്ന കാഴ്ച കണ്ടിട്ട് എനിക്ക് അത്ഭുതമായി. ഇവരൊക്കെ വലിയ വലിയ മനുഷ്യരല്ലേ, അതിന്റെ അർത്ഥം ഞങ്ങളുടെ ധാർമ്മികമായ നിലപാടിന്റെ വിജയമാണ് ഇതെല്ലാം. അപ്പോൾ ഈ സംഗതി ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ. ഇവിടെ ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പാതി വഴിക്കെടുത്ത് അഡ്രസ്സ് ചെയ്യുന്ന ഈ രീതി നിങ്ങൾ ചെയ്തോളൂ, ചെയ്യരുതെന്നേ അല്ല, കാരണം നിങ്ങളുടെ എല്ലാ പിടിവള്ളിയും തീർന്നു, എല്ലാ ഗ്രിപ്പും നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുമ്പോൾ ഇതൊക്കെ ചെയ്യുക സ്വാഭാവികം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തോളൂ, ഒരു വിഷയമില്ല. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. വി ആർ ടാർഗറ്റിംഗ് ഖുർആൻ. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഖുർആനെയാണ്. അതിലെ അശാസ്ത്രീയതയാണ്, അതിലെ മനുഷ്യത്വ വിരുദ്ധതയാണ്, അതിലെ പൈശാചികതയാണ്. ആ പദമൊക്കെ പറയുമ്പോൾ എൻ്റെ സഹോദരന്മാർക്ക് വേദനിക്കുന്നെങ്കിൽ എനിക്ക് വേറെ പദം കിട്ടുന്നില്ല. ഞങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നത് മുഹമ്മദ് ചെയ്ത അധർമ്മത്തെയും ഹീനകൃത്യത്തെയും കുറിച്ചാണ്. അദ്ദേഹത്തിലൊരു മാതൃക ഇല്ലെന്നാണ്. ഇത്താദി കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഹദീസുകളിൽ കാണുന്ന തെറ്റായ നടപടിക്രമങ്ങളെയാണ്, അതൊന്നും കാലത്തിന് വേണ്ട എന്നാണ്. ഇവര് ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു സംവാദ മനസ്ഥിതി ഉണ്ടെങ്കിൽ ഇവരിതിന് എണ്ണി എണ്ണി ഒരു മറുപടി ഇതിനാണ് പറയേണ്ടത്. എക്സാമ്പിൾ, ഞങ്ങൾ പറയുന്നു മുഹമ്മദിൽ ഒരു മാതൃകയില്ല, ഒരു മനുഷ്യന് ചേരുന്ന ഒരു മാതൃകയില്ല, അദ്ദേഹം പീഡോഫീലിയാണ്. ഞങ്ങൾ പറയുന്നു അദ്ദേഹം അന്യന്റെ കൃഷിഭൂമി അപഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു അദ്ദേഹം സ്വാർത്ഥ സുഖത്തിന് വേണ്ടിയിട്ട് മരുമകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. എണ്ണി എണ്ണി ഇല്ലെന്ന് പറയൂ. അങ്ങനെയല്ല, അതിന്റെ കാര്യം എന്ത് ഇങ്ങനെയാണ്. ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റാത്ത എന്താ, ഇന്ന ഇന്ന മാതൃക ലോകമെന്നും അനുകരിക്കേണ്ട ഇന്ന ഇന്ന മാതൃകയുണ്ട് എന്ന് നിങ്ങളൊരു ബദൽ ഗ്രൂപ്പ് ഇട്ട് പറഞ്ഞ് ഞങ്ങൾ കേട്ടിരിക്കുക. എന്താ പറ്റാത്തെ, നിങ്ങൾക്ക് എന്താ പറ്റാത്തെ? അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും ഉത്തമ മാതൃക ഉണ്ടെന്നാണല്ലോ നമ്മൾ 21-ൽ 33 21-ൽ പറയുന്നത്. മാതൃകകൾ എണ്ണി എണ്ണി പറയൂ. എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാം, അനിൽ കുറുത്തോട്ടെ ഇത് വായിച്ചിട്ടില്ല, അങ്ങനെ ഇത് അറിയത്തില്ല, ഇതാ മാതൃക ഒന്ന് എന്ന് പറഞ്ഞങ്ങോട്ട് പറ. ഇതറിയത്തില്ലാതെ ഒരു വാക്കിൽ പിടിച്ചിട്ട് ആ വാക്കിനെ പറ്റി നിരന്തരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നും എങ്ങും ഇല്ലാത്തൊരു സ്നേഹം യേശുവിനെ പറ്റി. എന്താ അത്? യേശുവിനെ പറ്റി. ദൈവത്തെ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദൈവത്തെ കൊണ്ടൊന്ന് ഇങ്ങനെ കളിയാക്കിയ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ ആളിനോട് ഞങ്ങൾക്ക് സഖ്യമില്ല. എനിക്കൊരു സഖ്യവും വേണ്ട സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നൊന്നുമില്ല, എനിക്കിങ്ങോട്ട് വോട്ടും വേണ്ട, ഒരു സഖ്യവും നമുക്കും വേണ്ട, മറിച്ച് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് യേശു ഭക്ഷണത്തിൽ തുപ്പി നിങ്ങൾ ധൈര്യമുണ്ട് കാണിക്ക്, ആ ഇല്ല എന്നുള്ള ഉറപ്പിലാണ് ഈ കാര്യം പറയുന്നത്. അതായത് ഒരു സംഭാഷണത്തിന്റെ ലക്ഷ്യവും അതിൻ്റെ ടോണും മനസ്സിലാക്കാൻ ഞാനൊരു ഇവർക്കൊക്കെ അതിനുള്ളൊരു ബോധവും വിവേകമൊക്കെ ഉണ്ട്. അതെങ്കിലും ഈ ചിലർക്ക് ഇതുണ്ട്, ഉണ്ടെങ്കിലും വേറെ കാരണമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശു തുപ്പിയില്ലെന്നല്ല പറയുന്നത്, യേശു തുപ്പിയെങ്കിൽ തെറ്റാന്ന് പറഞ്ഞാൽ അത് എത്രയോ തെറ്റാണ്. കാരണം യേശു ഒരു മനുഷ്യനാണ്, ജഡം ധരിച്ചു വന്ന മനുഷ്യനാണ് യേശു. അതുകൊണ്ട് ഒരു മനുഷ്യനുള്ള ആ ശരീരത്തിന്റെ ദൗർബല്യങ്ങൾ, ശരീരത്തിന്റെ ദൗർബല്യം എന്ന് ഞാൻ പറഞ്ഞത് വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്, കഷ്ടപ്പാടുണ്ട്, അവൾ ഉറങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വിസർജനം നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭക്ഷണത്തിൽ ചെയ്യുന്നത് വളരെ മോശമാണ് എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇതിന് ഒരു വസ്തുവോടെ ചേർത്ത് പറഞ്ഞ് ഇങ്ങനെ നിർത്താം. അപ്പൊ ഇതിൽ ഈ കൂടെ ചിലത് കൂടി പറയാനുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സൈനബ് വിഷയം വിട്, മറ്റേ ആ പൂന്തോട്ടത്തിൽ വെച്ചൊരു സ്ത്രീയോട് മുഖത്ത് പറയുന്നുണ്ടല്ലോ, നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക. അപ്പൊ അതൊരു ചർച്ച വരിക. ആ ചർച്ച വരുമ്പോൾ ഞാൻ പറയാണ് അത് മുഹമ്മദ് അല്ല, യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞാലും തെറ്റാണെന്ന് അനിൽ കുറുത്തോടം പറഞ്ഞിരിക്കും, നല്ല കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ആ ശമരിയ സ്ത്രീയെ കണ്ടു യേശു, അവിടെ വെച്ച് അവളൊരു അഭിസാരിക കൂടിയാണ്, അവിടെ നിൽക്കുമ്പോൾ യേശു പറയാണ് നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക, അത് ദൈവത്തിങ്കൽ മഹാകാര്യമാകുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഒരു ആയത്തും പിറന്നു, അവർ രണ്ടും അങ്ങോട്ട് ശിഷ്യന്മാർ പോയ വഴിക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നാൽ അത് മോശമാണ്, ഞങ്ങളാരും യേശുവിനെ പ്രസംഗിക്കില്ല, യേശുവിൽ മാതൃക ഇല്ലെന്ന് തന്നെ പറയും. അതൊരു മാതൃകയേ അല്ല, മോശമായിപ്പോയി എന്ന് തന്നെ അയൽക്കുറത്തോട്ടം പറയും. അപ്പോൾ പറയാം ദൈവത്തെ ചോദ്യം ചെയ്തു, നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾക്കും മനസ്സിലായി, കേട്ടവർക്കും മനസ്സിലായി. അതിൻ്റെ വിഷയം എന്താ പറയുക, ഇങ്ങനെ പറയുന്നത് മുഹമ്മദ് ഈ കുസൃതിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മുഹമ്മദ് ചെയ്ത കുസൃതിയിലേക്ക് പോകാൻ വയ്യ, മറിച്ച് യേശുവിലൊരു അതുല്യത ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു വരികയാണ്. ഒരിക്കലും ഇല്ലാത്തൊരു സ്നേഹം വരികയാണ്. ദൈവത്തെ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം വന്നു പറഞ്ഞ ദൈവത്തെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന മനുഷ്യനോട് ഞങ്ങൾക്ക് സഖ്യമില്ല. നിങ്ങൾ സഖ്യം കൂടെ ഉണ്ടാവേ, ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അതേക്കുറിച്ച്
നമ്മുടെ പീലാത്തൂസ് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഹോ ഗിഗരാ ഹോ ഗിഗരാ ഹൈ ഐ ഹാവ് റിട്ടേൺ വാട്ട് ഐ ഹാവ് റിട്ടേൺ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, തെറ്റുപറ്റിയത് ചൂണ്ടിക്കാണിച്ചോളൂ, അതിൽ ഫാക്ച്വൽ ഇറർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായിപ്പോയി, ഫാക്ച്വൽ ഇറർ ഞാൻ തിരുത്തുന്നതാണ്, അതിനകത്ത് മടിയൊന്നുമില്ല, അത് ക്രൈസ്തവന്റെ ധാർമ്മികമായ നിലപാടിന്റെ ഭാഗമാണ്. മറുപടി പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആനി പാസ്റ്റർ. അടുത്ത് ഞാൻ ഫാദറിലേക്ക് ഒന്ന് പോകണം. ഷിൻഡു, ഫാദർ ഷിൻഡു കേൾക്കുന്നുണ്ടോ? ഫാദർ ഷിൻഡു കേൾക്കുന്നുണ്ടോ? ഓക്കെ, അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നമ്മളിവിടെ ഇവിടെ ഈ ക്രൈസ്തവ ഇസ്ലാമിക സംവാദങ്ങളിൽ അല്ലെ പരസ്പരമുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആശയ ആക്രമണങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ ഉന്നയിക്കുന്ന, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഉന്നയിക്കുന്ന ആർഗ്യുമെന്റുകൾക്ക് ആ ആർഗ്യുമെന്റുകളെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള മറുപടി അല്ല പലപ്പോഴും വരുന്നത്. കേവലം ഒരു വ്യക്തി ആക്ഷേപമോ ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റിന്റെ ചെറിയൊരു അറ്റത്തിൽ പിടിച്ച് വലിച്ചു നീട്ടിയുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഒരു നമ്മൾ ഒരു ഞങ്ങൾ ക്രിസ്ത്യൻ മതത്തിന്റെ ഏതൊരു വിഷയത്തിലും ക്രിസ്ത്യാനികൾക്കെതിരെയോ ക്രിസ്തുവിനെതിരെയോ പഴയ നിയമത്തിലെ യഹോവയ്ക്കെതിരെയോ ഏതൊരു വിഷയത്തിലും നിങ്ങൾ ആരോപണങ്ങൾ അല്ലെങ്കിൽ ദാവാ പ്രവർത്തകരിൽ നിന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ കൃത്യമായ മറുപടിയാണ് ഞങ്ങൾ അയൽക്കൂട്ടത്തോട്ടം പാസ്റ്ററിന്റെയും ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള സഹോദരങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ നൽകുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്. ഹാരിസ് മതയിൽ നിന്നും മുസ്ലിം പണ്ഡിതരിൽ നിന്നും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ക്ലബിൽ നിങ്ങൾ വരണ്ട, നിങ്ങൾ ആ ഖുറാന്റെ ഹെഡിങ് ഇട്ട് ക്രിസ്ത്യൻ മുഹമ്മദിന്റെ, ഇപ്പൊ അനിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ മുഹമ്മദിൽ ഞങ്ങൾ ഒരു ഉത്തമ മാതൃകയും കാണുന്നില്ല, അപ്പൊ നിങ്ങൾ എടുത്തിടുക മുഹമ്മദിന്റെ ഉത്തമ മാതൃക എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഇട്ടിട്ട് മുഹമ്മദിന്റെ മാതൃകകളാണ് നിങ്ങൾ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കേണ്ടത്. അപ്പോ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ കൗണ്ടറാവും, ഞങ്ങൾ തിരിച്ച് കൗണ്ടർ ചെയ്യും. ഈ വിഷയം പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി മനസ്സിലാക്കാനും അതില് പൊതുസമൂഹത്തിലുള്ള ആളുകൾക്ക് ബുദ്ധിയും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് ഭൂരിപക്ഷം എല്ലാവരും തന്നെ, അവര് അവരുടെ മനോധർമ്മം മനസ്സീകരിക്കട്ടെ. എന്നാലും മുസ്ലിം സഹോദരങ്ങള് നല്ലൊരു ശതമാനവും മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതര് വലിയ മൗനം പാലിക്കുകയും എന്നാലും വരുന്ന പാവപ്പെട്ട സഹോദരങ്ങളെ ഇതിനെ ഒരു വളരെ ഒരു ബാലിശമായ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആർക്കും ഞങ്ങൾക്കോ പൊതുസമൂഹത്തിനോ നിങ്ങൾക്കോ ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ട് അതിനെ ആശയങ്ങളെ ആശയം കൊണ്ട് തന്നെ വളരെ ശക്തമായി, എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ദൈവശാസ്ത്രം ഉണ്ട്, അപ്പൊ നിങ്ങൾ ആ ദൈവശാസ്ത്രമാണ്, ഞങ്ങൾ ഞങ്ങളുടെ ഓരോ വിഷയത്തിലും ദൈവശാസ്ത്രമാണ് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഖുർആനെയും ഹദീസിനെയും നിങ്ങളുടെ തന്നെ പഴയകാല തഫ്സീറുകളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ആധുനിക കാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ ദൈവശാസ്ത്രമോ പുതിയ കാഴ്ചപ്പാടോ ഉണ്ടെങ്കിൽ അത് ശക്തമായി പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കാതെ ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ചതുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകില്ല എന്ന് മാത്രം ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യകരമായും ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരു സംവാദം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് സർവശക്തനായ ദൈവത്തോട് യേശു ക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓമ്പതരെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്തത് നമ്മുടെ എന്താ പറയുക, അവിടെ വന്നിരിക്കുന്ന ഷിറാഫ് ബ്രോ കേൾക്കുന്നുണ്ടോ? ഇതിനെ പറ്റിട്ട് താങ്കളുടെ അഭിപ്രായം കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. അനിൽക്കുട്ടിത്തോട്ടം പാസ്റ്റർ എന്താണെങ്കിലും ഇവിടെ ഹാരിസ് മദനിക്ക് ഒരു മറുപടി അല്ലെങ്കിൽ മാപ്പ് എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും ഇവിടെ വന്നിട്ട് അദ്ദേഹം ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ വാക്കുകളിൽ പറഞ്ഞു ഒതുക്കുകയും പഴയ കഥകളും പഴയ അദ്ദേഹത്തിന്റെ സുവിശേഷവും യേശുവായ മഹത്തനാണെന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അതിൽ തന്നെ പല ന്യൂനതകളുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ അതിനകത്ത് സമ്മതിക്കുന്നുണ്ട്, അതെന്തായാലും വളരെ നല്ലൊരു കാര്യമായിപ്പോയി. ആദ്യം തന്നെ അദ്ദേഹം അവിടെ സംബന്ധിച്ച പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ പറഞ്ഞ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് അംഗീകരിച്ച് തന്നെ വളരെയൊരു കാര്യം. കാരണം അദ്ദേഹം അവിടെ വെച്ച് അന്ന് പരസ്യം
ആദ്യമായിട്ട് എല്ലാവരും വീഡിയോ കണ്ടു കാണുമായിരിക്കും ഹാരിസ്മദിനി ഉസ്താദ് ഇട്ടിരുന്ന വീഡിയോ. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് വെല്ലുവിളി, നമുക്ക് മാപ്പ് പറയിപ്പിക്കുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം, അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു മാപ്പ് പറയാൻ്റെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു റൂം ഇട്ടത് അദ്ദേഹം പരസ്യമായിട്ട് ഇവിടെ ഒന്ന് പറയുന്നുണ്ട് മോഡറേറ്റർ ഇടപെടണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയുന്നതാണെന്ന് വളരെ ക്ഷുഭിതനായിട്ട് അദ്ദേഹം അതിനകത്ത് സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ തെറ്റ് മനസ്സിലായി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് പൂർണ്ണമായി. രണ്ടാമത് ഇന്നിപ്പോ അദ്ദേഹം പ്രസംഗിച്ച ഇതേ ശൈലിയിൽ തന്നെയാണ് എന്നാ ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ പരസ്പരമായിട്ട് ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് ഇവിടെ വന്നപ്പോ തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിന്റെ വചനത്തിന്റെ കാര്യങ്ങളും അദ്ദേഹം പ്രഘോഷണം ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ തുപ്പലുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ ഉപയോഗിച്ചത്. ഇപ്പൊ ടോപ്പിക് എന്തായിരുന്നു? ഹാരിസ് മദനിയുമായിട്ട് ആവശ്യപ്പെട്ട മാപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കേണ്ട സബ്ജക്ട് തന്നെ ഏതാണ്ട് ഈ പറയുന്ന നമ്മൾ എന്താണ് അന്ന് നടന്ന ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നെങ്കിലും അത് വളച്ചൊടിച്ച് പല രീതിയിലൊക്കെ കൊണ്ടുപോയി പല കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ രണ്ടാമത് താങ്കൾ പറഞ്ഞ കാര്യം, താങ്കൾ യേശുവിനെ തള്ളി പറഞ്ഞില്ല അല്ലെങ്കിൽ യേശുവിനെ ഈ പറയുന്ന രീതിയിൽ എന്താണ് പറഞ്ഞത് മാതാമൃതാനന്ദമയി അല്ലെ, മാതാമൃതാനന്ദമയോട് ഉപമിച്ചില്ല എന്ന് പറയുന്നതിനകത്തൊരു ന്യൂനതയുണ്ട്. ആ വീഡിയോ നമ്മൾ അതിന്റെ തുടക്കം മുതൽ തന്നെ കണ്ടതാണ്. താങ്കളോട് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് താങ്കൾ പറയുന്നുണ്ട്, ഒന്നോ രണ്ടോ തവണ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത് യേശു തെറ്റ് ചെയ്താൽ പോലും ചോദ്യം ചെയ്യണമെന്നവിടെ പറയുമ്പോൾ അപ്പൊ യേശുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് താങ്കൾ അവിടെ പറയുന്നത്. ഞങ്ങൾ ഒരിക്കലും ആ രീതിയിലുള്ള സമീപനമല്ല ഞങ്ങളോടുള്ള ദൈവങ്ങൾക്ക്. ദൈവത്തിന് തെറ്റുപറ്റിയാൽ ചോദ്യം ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതി താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായി, താങ്കളത് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് പിന്നെ അതിനെയും കുറിച്ചൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു വീഡിയോയുടെ മുഴുവൻ ജനം ടി വിയിൽ നടന്നൊരു പരിപാടി കണ്ടാണ്. പിന്നെ മൂന്നാമതായിട്ട് താങ്കൾ പറഞ്ഞ ജനം ടി വിയെ പറ്റി, ജനം ടി വി എന്ന് പറയുന്ന ഒരു ചാനലിനെ പറ്റി ഇപ്പൊ ഒരു ക്രൈസ്തവ സഭ നടത്തുന്ന ചാനലോ അല്ലെങ്കിൽ മീഡിയ വണ്ട് താങ്കൾ പറഞ്ഞു ഒക്കെ ആയിക്കോട്ടെ, ഇനി അതുപോലെ തന്നെ മനോരമയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചാനലുകൾ മാതൃഭൂമി ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് ചാനലുകൾ നടത്തുന്ന ചാനലുകളുമായിട്ട് ബന്ധപ്പെടുത്തി തരുമ്പോൾ ശരിക്കും സംഘപരിവാറുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു ചാനലാണ് ഈ പറയുന്ന ജനം ടി വി എന്നുള്ള. കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അവിടെ അവിടെ വന്ന് ഈ പറയുന്ന ആളുകൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ചേതമെങ്കിലൊക്കെ അവിടെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ആ ചാനലിന്റെ ഉദ്ദേശഗതിയും കാര്യങ്ങളും ഇപ്പൊ ഈ കേരളത്തിൽ ഇന്ന് വരെ ഇപ്പൊ ക്ലബ് ഹൗസിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുമായിട്ടുള്ള ഈ പറയുന്ന ക്രൈസ്തവ സഭയിൽ, ക്രൈസ്തവ സഭ എന്ന് പറയുന്നില്ല, പൊന്തക്കോസ്തു വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക്, എല്ലാവരും ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ആക്ഷേപങ്ങൾ ഇന്ന് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വിട്ടിരുന്നു, താങ്കളുടെ കൂടെ തന്നെ മോഡറേറ്റർ ആയിട്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് ക്രൈസ്തവരെ തന്നെ ഉന്മൂലനം ചെയ്യണമെന്നും ഇവിടുന്ന് ഓടിക്കണമെന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ്, അതിനകത്ത് എഡിറ്റ് ചെയ്ത വോയിസ് ക്ലിപ്പ് ഒന്നുമല്ല, വ്യക്തമായിട്ടുള്ള വോയിസ് ക്ലിപ്പാണ്. താങ്കളുടെ കൂടെ മോഡറേറ്റർ ആയിട്ടിരുന്ന പലതവണയും ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഇതുമാതിരിയുള്ള പാതിരിമാരെ ഇവിടുന്ന് ഓടിച്ചു വിടണം, കേരളത്തിലേക്ക് വന്നത് മതിവരവൃത്തം ചെയ്യാനായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്ന ആ ഒരു രഹസ്യ അജണ്ട താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. കേരളത്തിന്റെ ഈ ഒരു സാമുദായിക അന്തരീക്ഷത്തിൽ വിള്ളൽ ഇറക്കുന്നതിൽ സംഘപരിവാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, താങ്കൾക്കും അറിയാം. താങ്കൾ അത് എന്തുകൊണ്ടാണ് അതിനെ ഒളിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് മതപരമായ കാര്യങ്ങളല്ല എന്നുള്ളത് തീർത്തും വ്യക്തമാണ്. പിന്നെ രണ്ട് മൂന്ന് ആരോപണങ്ങൾ താങ്കൾ പറഞ്ഞിരുന്നു, താങ്കളെ എന്താണ് ജാതിപരമായിട്ട് ആക്ഷേപിച്ചു എന്നുള്ളതൊക്കെ, അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾ കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്ന നടത്തുന്ന ക്ലബിൽ അങ്ങനെ ഒരു പരാമർശം ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് എന്നെ ശ്രദ്ധയപ്പെടുത്തിട്ടില്ല. അങ്ങനെ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഇവിടുത്തെ പബ്ലിക്കായിട്ട് താങ്കളോട് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഞാൻ നടത്തുന്ന ക്ലബിൽ, അതായത് ഞങ്ങൾ കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്ന അതിന് ഉസ്താദ് പങ്കെടുക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ആക്ഷേപം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അനിൽക്കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നമ്മളിങ്ങനെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് യേശുവിനെ തള്ളി പറഞ്ഞെന്നുള്ള ആക്ഷേപവും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മാപ്പ് പറയണം എന്നുള്ള രീതിയിലുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും ജാതീയപരമായിട്ടുള്ള ഒരു ആരുമായിട്ടും ഒരാളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു ചിന്താഗതി എനിക്കില്ല. ഇനി ഞാൻ അറിയാതെ ആരെങ്കിലും ആരുടെയും വായിൽ നിന്ന് ആ ക്ലബിൽ നിന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവായിട്ട് ഇത്രയും ആളുകൾ താഴെയിട്ടുണ്ടല്ലോ നമ്മൾ മാപ്പ് പറയുന്നത്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഇതിനകത്ത് മൂന്നാമത് കുറെ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞുകൊണ്ടെല്ലാം മറന്നുപോയതാണ്. താങ്കളെ ക്ലബിൽ വന്ന് അപമാനിച്ചു എന്ന് പറയുന്നുണ്ട്. താങ്കൾ എന്റെ ക്ലബിലല്ല വന്നത്, താങ്കൾ വന്ന വേദി എനിക്ക് ഓർക്കുന്നുണ്ട്, പക്ഷെ അത് കൗണ്ടർ പോയിന്റിലല്ലായിരുന്നു വന്നത്, അത് വേറൊരു ക്ലബിലായിരുന്നു വന്നിരുന്നത്. ഞാൻ അവിടെ സന്നിഹിതനായിരുന്നു, താങ്കളെ മോശമായിട്ട് പെരുമാറി എന്നുള്ളത് ഞാൻ കേട്ടിരുന്നു.
എന്നൊക്കെ വിളിക്കുന്ന ഞാൻ കേട്ടിരുന്നു. അതിപ്പോ കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലബ്ബിൽ അല്ല സംഭവിച്ചു എന്നുള്ളതും ഞാൻ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാം. താങ്കളുടെ ഓർമ്മയിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും എന്തായാലും. പിന്നെ ഈ മാപ്പ് പറയാമെന്ന് പറഞ്ഞത് ഞങ്ങള് ആവശ്യപ്പെട്ട് താങ്കൾ അവിടെ വളരെ ക്ഷോഭിതനായിട്ട് സംസാരിക്കുക. ഇന്ന് ഈ ചർച്ചയിൽ തന്നെ താങ്കൾ വന്ന് ചെയ്തത് ഈ ഒരു ബന്ധപ്പെട്ട് എന്താണ് ഹാരിസ് മദനിയും ആവശ്യപ്പെട്ട മാപ്പ് എന്ന് പറഞ്ഞൊരു ഒരു റൂം ഇവിടെ കൈകാര്യം ചെയ്യാൻ ഇട്ടിട്ട് താങ്കൾ വന്നു പറഞ്ഞത് ആ ഒരു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ വളച്ചൊടിച്ചു. അന്നാ സംവാദത്തിലും അതൊക്കെ തന്നെയാണ് താങ്കൾക്ക് സംഭവിച്ചത്. അല്ലാതെ അതിനകത്ത് ഹാരിസ് മദനി തെറ്റായിട്ട് സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ കേൾവിക്കാരാണ് ഏതിൻ്റെയും ഒരു വിധി നിർണ്ണയിക്കേണ്ട ആളുകൾ. അപ്പൊ അതിനകത്ത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. തീർച്ചയായും ബൈബിള് നമ്മള് അതിനകത്ത് അതിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ താങ്കളോട് പറഞ്ഞിരുന്നു ഇതിനകത്ത് നമ്മൾ ആധാരമാക്കാൻ പോകുന്നത് ബൈബിളും ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ സംവാദത്തിന് തയ്യാറില്ല എന്ന് പറയുന്നതിനകത്ത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും സംവാദങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ തയ്യാറാണ്. അവിടെയും നിങ്ങളൊരു പരാജയമാണ് കാണിച്ചത്. നിങ്ങൾ ഒരു സംവാദം നടത്തുന്ന സമയത്ത് ഇന്ന വ്യക്തിയുമായിട്ട് ഞങ്ങൾ സംവാദം നടത്തത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ട് ഞങ്ങൾ സംസാരിക്കത്തില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഭീരുത്വമാണ് അവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മുഹമ്മദ് ഈസ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. താങ്കൾ കുറേ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇല്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് മറുപടി അല്ല ബ്രദറേ. അല്ല, ഞാൻ അദ്ദേഹം മറുപടി പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹത്തിന് മറുപടി കാണുമല്ലോ. നമ്മൾ ഇന്ററാക്ട് ചെയ്ത് പോകുന്നല്ലേ നല്ലത്. അല്ലാതെ താങ്കൾ കുറേ നേരം കുറേ അദ്ദേഹത്തെ തന്നെ ഫോക്കസ് ചെയ്ത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാവം കൂടെ പറയാൻ കൊടുക്കുന്നതല്ലേ നല്ലത്. അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് മറുപടി അത്ര പറയണല്ലോ. അദ്ദേഹം വിഷയം അവതരിപ്പിച്ച ഒരു വ്യക്തിയല്ലേ? അദ്ദേഹം വിഷയമാണ് അവതരിപ്പിച്ചത്. അതിന് താങ്കള് ഇപ്പം അതിനെ ക്രോസ് വിസ്തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൗണ്ടർ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഞാനൊരു കാര്യം പറയാം. അല്ല, പാസ്റ്റർ സംസാരിക്കണ്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. താങ്കള് ഇതിന് മറുപടി തന്നതിന് ശേഷം താങ്കൾ സംസാരിച്ചോളൂ. അല്ല, എനിക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 8 മണിക്ക് ഒരു സെക്കൻഡ് ഷിറാഫ് ബ്രോ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യാൻ പാസ്റ്റർ അതിന് മറുപടി തരട്ടെ. ഷിറാഫ് ബ്രോ കംപ്ലീറ്റ് ചെയ്യും. ആ, ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, കൂട്ടിച്ചേർത്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്, അത്രയും പറഞ്ഞേ. അപ്പൊ അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. പിന്നെ നമ്മള് ഈ പറയുന്ന താങ്കള് എപ്പോഴും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ഇവിടെ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കാതിരിക്കുന്നൊന്നുമല്ല. എന്താണ് പറയാനുള്ളത്, നമ്മളെ ഈ പറയുന്ന ഖുർആൻ എടുത്ത് വിമർശിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹദീസുകളെ വിമർശിക്കുന്നതിനോ അല്ലെങ്കിൽ മുഹമ്മദ് നബീനെ വിമർശിക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. അത് വിമർശിക്കേണ്ടതായ ഒരു ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് താങ്കളുടെ വാക്ക് താങ്കളുടെ വാക്കുകളല്ല. ഇതിനകത്ത് എഴുതിയിടുന്ന ഹെഡ്ലൈനുകളും അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകളും എന്ന് പണ്ട് പ്രാകൃതമായ രീതിയിൽ ഉപയോഗിച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് എംഎംഎഫ് യൂസ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും അല്ല താങ്കൾ എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ വ്യക്തിപരമായിട്ട് പല പൊന്തക്കോസ്ത് വിഭാഗങ്ങളിൽപ്പെട്ട പല ആളുകൾ ഈ പറയുന്ന ഡിസംബ്രദർ പോലും ഉപയോഗിക്കുന്നതും സംസാരിക്കുമ്പോഴുള്ള ഭാഷയും നമ്മൾ ഈ റൂമുകളിലൊക്കെ വരാതിരിക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഇവിടെ സംവാദത്തിന് വരാനായിട്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ മോളിൽ കയറി സംവാദം നടത്താനായിട്ട് തയ്യാറായിട്ടില്ല. ചില വാക്കുകൾ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില വാക്കുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള റൂമുകളിലേക്ക് വരാത്തതും സംസാരിക്കാനായിട്ട് തയ്യാറാകാത്തതും. താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പുകൾ വരാത്തതിന്റെ കാരണം ഇസ്ലാമിക് ക്ലബ്ബുകളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു. അപ്പൊ എന്താണെങ്കിലും താങ്കൾക്ക് ഒരിക്കലും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ക്ലബ്ബിൽ വന്നിട്ട് ഈ പറയുന്ന കൗണ്ടർ പോയിന്റിൽ വന്നിട്ട് അങ്ങനെ ഒരു അനുഭവം താങ്കൾക്ക് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പൊ വിമർശനങ്ങളാകാം, ആർക്കും വിമർശിക്കാം. താങ്കൾക്ക് ഖുർആൻ വിമർശിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് നബീനെ വിമർശിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് വിമർശിക്കേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എല്ലാവർക്കും ഉണ്ടല്ലോ. ഞങ്ങൾക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിമർശിക്കുന്നതിന് ആരും ഭയമൊന്നുമില്ല. ഇന്നും ഇസ്ലാം സമൂഹത്തിനുള്ളിൽ അല്ലെങ്കിൽ മുസ്ലിം സഹോദരന്മാർക്കുള്ളിൽ ഇതിന് തക്കതായ മറുപടികൾ പറയാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ ഇന്നും ഇസ്ലാം സമൂഹത്തിലുണ്ട്. അതിനൊക്കെ അവർ ഈ ക്ലബ് ഹൗസ് അല്ലെങ്കിൽ പോലും പല പ്ലാറ്റ്ഫോമുകളിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ഓരോ കാര്യങ്ങൾക്കും മറുപടി തരുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ സംവാദങ്ങളും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഇത് താങ്കളോടുള്ള ഒരു വാശിക്ക് മാപ്പ് പറയണം എന്നുള്ള രീതിയിലൊന്നും ഇട്ട പോസ്റ്റ് അല്ല. അപ്പൊ താങ്കൾ അന്ന് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത് താങ്കൾ അതിനെപ്പറ്റി പിന്നീട് അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെപ്പറ്റി പ്രതികരിച്ചു കണ്ടില്ല. അതിനെപ്പറ്റി അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും താങ്കൾ അതിനകത്ത് സൂചിപ്പിച്ചു കണ്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന്. അതുപോലെ തന്നെ താങ്കൾ അതിനകത്ത് ഒരു തെറ്റും കൂടെ പറയുന്നുണ്ട്. താങ്കൾ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇന്നലെ പരാമർശിച്ചില്ല. താങ്കൾ അതിനകത്ത് പൗലോസ് പത്രോസ് അല്ലെ ആരുമായിട്ട് അപ്പോസ്തലനാരുമായിട്ട് ഒരു വിഷയത്തിൽ താങ്കൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു വിഷയോട് പറയുന്നുണ്ട് ഞാനും സിജോയൊക്കെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ താങ്കളുടെ വായിൽ നിന്ന് തന്നെ അങ്ങനെ വരുമ്പോൾ താങ്കളുടെ കൂടെയുള്ള ആളുകൾ തന്നെ അത് ഏത് രീതിയിൽ മനസ്സിലാക്കുന്നു നമുക്കറിയത്തില്ല. ഇപ്പൊ താങ്കൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ബ്രദറെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാവോ? കുറേ നേരം
താങ്കൾ ഒത്തിരി ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അല്ല, ഞാൻ അതായത് മറുപടി പറയേണ്ടതുണ്ട് താങ്കളൊന്ന്. ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ശേഷം മറുപടിക്ക് ശേഷം താങ്കൾക്ക് വീണ്ടും സംസാരിക്കാൻ അവസരമുണ്ട്. ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് താങ്കളോട് സൂചിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം, താങ്കളുടെ കൂടെ കൂടിയിരിക്കുന്ന RSS ഏരിയയിലുള്ള, അതായത് സംഘപരിവാറിന്റെ കുറച്ച് നേതാക്കള് താങ്കളുടെ ചുറ്റും മോഡറേറ്റർ ആയിട്ടിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ക്രൈസ്തവ സമൂഹം ഭാവിയിലാണെങ്കിലും വലിയൊരു വില കൊടുക്കേണ്ട വരും എന്നുള്ള ഒരു കാര്യം താങ്കളോട് നമ്മൾ തീർത്തിരുന്നു. അത് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ താൽക്കാലികമായിട്ടുള്ള ഒരു കൂട്ടുപിടിക്കലാണെന്നുള്ളതും, അല്ലെങ്കിൽ ഇസ്ലാമിനെ താൽക്കാലികമായിട്ടൊന്ന് ശമനപ്പെടുത്താനുള്ള ഒരു മാർഗമാണെന്നുള്ളതും താങ്കളെ പോലുള്ള ക്രൈസ്തവ സമൂഹം, ഇതിൽ 1000 ആളുകൾ കേട്ടോണ്ട് അവരെങ്കിലും ഭാവിയിലാണെങ്കിലും ഇത് മനസ്സിലാക്കുന്നത് വളരെ വ്യക്തമായിട്ട് നല്ലതായിരിക്കും എന്നുള്ള ഒരു സൂചന മാത്രമാണ് നമ്മൾ തരുന്നത്. കാരണം നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുകളെ തന്നെ, നിങ്ങൾക്കിപ്പോൾ ഏതാണ് സംഘപ്രവർത്തകരെ, ഏതാണ് ക്രൈസ്തവരെ, ഏതാണ് പെന്തക്കോസ്ത് എന്നുള്ളൊരു വിഭാഗം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലങ്ങൾ ഞങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ താങ്കളോട് കൂടുതലായിട്ട് എനിക്കിനകത്ത് പറയാനില്ല. എന്തായാലും താങ്കൾ പറഞ്ഞത് നന്നായി. ഞങ്ങൾ പിന്നെ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞതിനകത്ത് ഒരു കാര്യമാണ് പറയാം. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതിനകത്ത്, ഏതാണ് നമ്മുടെ സിജോ പാസ്റ്റർ പറഞ്ഞതിനകത്ത്, ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക്, ഞങ്ങളുടെ ക്ലബ്ബിൽ ചിലപ്പോൾ നിങ്ങൾ കൂടുന്ന നടക്ക് 10, 800, 1000 ആളുകൾ ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഞങ്ങളോട് വ്യക്തമായിട്ട് ഓരോ ദിവസങ്ങളിലും അതിൻ്റെതായ മറുപടി അതിനോട് കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഞങ്ങളിപ്പോ ചാക്കോ പാസ്റ്റർക്ക് ഒരു 6 ആരോപണങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങൾ 8 മണിക്ക് ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങളെല്ലാം അതുപോലുള്ള മറുപടികൾ നൽകുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് തൃപ്തികരമാകണമെന്ന് ഉറപ്പ് പറയാൻ കഴിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ചുള്ള മറുപടികൾ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾക്കും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകളെങ്കിലും ഈ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഇത് മാത്രമേ എനിക്കിതിനകത്ത് പറയാനായിട്ടുള്ളൂ. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അനിൽ പാസ്റ്ററിലേക്ക് പോവാണ്. താങ്കൾ ഇത് അനിൽ പാസ്റ്ററിന്റെ മറുപടി കേട്ടതിന് ശേഷം ഇവിടുന്ന് പോകാവൂ. താങ്കൾ ഇപ്പോൾ ഓൾറെഡി പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഓക്കെ, അനിൽ പാസ്റ്റർ പറഞ്ഞോളൂ. പ്രിയപ്പെട്ട ഷിറഫ്, താങ്കൾ പതിവ് പോലെ ഈ അവസരവാദപരമായ രീതി ഒരിക്കൽ കൂടി പ്രകടമാക്കിയിട്ടുണ്ട്. എന്താ ഒരു സംവാദം മര്യാദ? 1-to-1 സംവാദം എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ് അതിൽ. ഇനി അതിൽ കൂടുതൽ ആൾ വരണ്ടേ? നിങ്ങൾക്കെന്താ പേടി? മുഹമ്മദ് ഈസായാണ് വരുന്നതെന്ന് പറയാൻ എന്താ പേടി? പറഞ്ഞിട്ട് വരണ്ടേ? മാത്രമല്ല, ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു ചാനലിൽ വന്നിട്ട് അനിലിനോട് സംവാദത്തിനില്ല എന്ന് 100 വട്ടം പറയുന്ന ആള് വളഞ്ഞ വഴിക്ക് കയറി വന്ന് ബൈബിള് ചർച്ച ചെയ്യാൻ തുടങ്ങുക. എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല. ബൈബിൾ ആയിരിക്കണം ടോപ്പിക്ക്, മനസ്സിലായില്ലേ? വളഞ്ഞ വഴിക്ക് കയറി വന്നത് പറയാം ബൈബിളിൽ ഇങ്ങനെ ഉണ്ട്, ബൈബിളിൽ ഉണ്ടാകട്ടെ. എനിക്കാനിതിനു മറുപടി പറയുന്നത്, നിങ്ങൾ തന്നെ ഖുറാന്റെ ആദ്യ അവതരണം ടോപ്പിക്ക് ഇട്ടിരിക്കുന്നു. ഞാനിതിനാ ബൈബിളിലേക്ക്, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തൊരു കൃതി, നിങ്ങൾ ഭാഗികമായി വിശ്വസിക്കുന്ന ഉറപ്പില്ലാത്തൊരു കൃതി, ഇതെടുത്തിട്ട് തെളിവ് തന്നാൽ ഞാൻ അതിൽ ഇഗ്നോർ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ ബൈബിള് ചർച്ച നിർത്തും, നിങ്ങൾ വാ, നിങ്ങൾ വന്ന് ചോദ്യം ചോദിക്കും. ഞാൻ എത്രയോ അവസരം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ അവസരം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തന്നെ ടോപ്പിക്ക് ഇടുന്നു, ഖുറാന്റെ ആദ്യ അവതരണം ശരിയോ, അവിടെ വരുന്നു ചർച്ചയ്ക്ക്. അവസാന ഘട്ടം വന്നിട്ട് അതിൽ വലിയൊരു തമാശയുണ്ട്. ഞാനും ഹാരിസ് മദനിയും കൺക്ലൂഷൻ പറഞ്ഞ് തീർന്നു കഴിഞ്ഞു പറയാം, ഇനിയും മുഹമ്മദ് ഈസ കൺക്ലൂഷൻ പറയും. അത് എന്തോ ഒരു ഏർപ്പാടാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അവസാനം പുള്ളി ഈ ബൈബിളിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞ കേട്ടിട്ട് നമ്മൾ പോണം. ആ അടവൊക്കെ മനസ്സിൽ വെച്ചാണ്, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ അവിടുന്ന് ഓടി. എന്തിനാ ഞാൻ ഓടുന്നത്? ഞാൻ അവസാനം വരെ ഇരുന്നല്ലോ. സംവാദത്തിൽ മര്യാദയുണ്ട് സാർ. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് മറ്റൊരാളെ കൊണ്ടുവന്നിട്ട് അവസാനം, അപ്പൊ രണ്ട് ചാൻസ് എനിക്ക് തന്നാൽ മതി. അവിടെ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, സിജോയ്ക്ക് കൂടെ കൊടുക്കണം അവസരം. അത് നിങ്ങൾ തയ്യാറില്ല എങ്കിൽ മുഹമ്മദ് ഈസ നിർത്തണം. അതല്ലേ എൻ്റെ കറക്റ്റ്? എങ്കിലല്ലേ ഈക്വൽ വെയിറ്റേജ് വരുള്ളൂ? അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് പോയിട്ട് മുഹമ്മദ് ഈസയോട് സംസാരിക്കാനൊന്നുമില്ല, മനസ്സിലായില്ലേ? അതാണ് കാര്യം. മാത്രമല്ല ബൈബിൾ അല്ല അവിടുത്തെ വിഷയം. നിങ്ങൾ ബൈബിൾ എടുക്കുന്ന ആരും, ഞാൻ പറഞ്ഞു നിങ്ങൾ ഭഗവത്ഗീത എന്ന് തെളിവുണ്ടോ? ഞാൻ അതിനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളെല്ലാം കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ പറയുന്നതെന്നറിയോ, ബൈബിളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ാണ് ആ റെഫ്യൂട്ട് ചെയ്യുന്ന റിബട്ടൽ സെക്ഷനിൽ നമ്മൾ അത് റെഫ്യൂട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബൈബിളിനെ തള്ളി എന്നല്ല, അതല്ല അതിന്റെ അർത്ഥം. അതിന്റെ കോണ്ടസ്റ്റ് അതല്ല, കൃത്യം അതാണ് പറഞ്ഞു വരുന്നത്, അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടോ, നിങ്ങൾ ആ ഡിബേറ്റിൽ ഹാരിസ് മദനിക്ക് എന്ത് പറ്റി നമുക്കറിയാം. നമ്മൾ അതിന്റെ ഒരു ഒരു പശ്ചാത്തലം കൂടി പറയാം. ഇവിടെ ആലങ്ങാടൻ്റെ ഉണ്ട്, ആലങ്ങാടനും ഹാരിസ് മദനിയും ഹദീസിനെ പറ്റി ഒരു ചർച്ച നടന്നു. ഈ ചർച്ചയ്ക്ക് അടുത്ത ഘട്ടത്തിലാണ് ഹാരിസ് മദനി ചർച്ചയ്ക്ക് വേണ്ടി അടുത്ത ഘട്ടം വരുന്നത്. ഈ ചർച്ചയിൽ എനിക്ക് ആലങ്ങാടൻ്റെ ചർച്ച കേൾക്കാനായിട്ട് പറ്റിയില്ല. ഹാരിസ് മദനി ഇതിനെപ്പറ്റി ഞങ്ങൾ രണ്ടും കൂടെ ഖുറാന്റെ ആദ്യ അവതരണം ചർച്ച ചെയ്യുന്നു. ഖുറാന്റെ ആദ്യ അവതരണം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ വിജയിക്കില്ലേ? എങ്ങനെ വിജയിക്കാനാ? അതെങ്ങനെ നിങ്ങൾ വിജയിക്കുക? അത് ഒരിക്കലും സാധിക്കുന്ന കാര്യമില്ല. ഖുറാന്റെ ആദ്യ അവതരണം 7 വിധത്തിൽ ഓതി കേൾപ്പിച്ചതാണ് ഖുറാൻ എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഇവിടെ വായിക്കുക, നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് ഏഴ് ടൂണിൽ പറഞ്ഞ കാര്യം അത്രയും കേട്ടിട്ട് മനസ്സിലാകാതെ അഞ്ചാം വയസ്സിൽ വെച്ച് അദ്ദേഹത്തെ ഹാർട്ട് മുറിച്ചിട്ട് അതിലകത്ത് മലക്ക് വന്ന് അത്യാവശ്യം ശുശ്രൂഷകൾ ചെയ്ത് അകത്തെ മാലിന്യമൊക്കെ പുറത്ത് കളഞ്ഞിട്ട് അന്ന് മലക്കിനെ കണ്ടതാ. നിങ്ങളുടെ വീക്ഷണം അനുസരിച്ച് അഞ്ചാം വയസ്സിലെ പക്വതയെത്തും, അഞ്ചു വയസ്സിൽ പക്വതയെത്തും. ആയിഷ പക്വതയെത്തി അല്ലെ, പിന്നെ അല്ലെന്ന് പറയണം. സ്ത്രീക്കേ ഉള്ള പക്വത പുരുഷന് ഇല്ലെന്ന് പറയണം. അന്നേ മലക്കിനെ കണ്ട പാർട്ടിയാണ്. പിന്നെ ഹിറ ഗുഹയെ വീണ്ടും കണ്ടിട്ട് ആളിനെ മനസ്സിലാകുന്നില്ല. മനസ്സിലാകാതെ ഖദീജയോട് പോയി ചോദിക്കുന്നു. ഖദീജ വറക്കത്ത് ഇബ്നു നൗഫലിനെ വിളിച്ചു പറയുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്താ? നിങ്ങളെല്ലാം ബാക്കിയുള്ളവരുടെ കേട്ടോ, എന്നോട് പറഞ്ഞത് അതുകൊണ്ടല്ല, പിന്നെ ഏതുകൊണ്ടാ? ആദ്യ അവതരണത്തിലെ സംഭവമാണ്. ഖദീജയുടെ ബ്രദറായിട്ടുള്ള ക്രൈസ്തവനായ വറക്കത്ത് ഇബ്നു നൗഫലി പറഞ്ഞു കൊടുക്കുകയാണ്, നീ കണ്ടത് മലക്കിനെയാണ്. ഞങ്ങളുടെ ചോദ്യത്തിന്റെ ലോജിക്ക് ഇപ്പോഴും നിൽക്കുന്നു. ഇത് പറയാൻ മലക്കിനെ കണ്ടിട്ടുള്ള ആളാണോ വറക്കത്ത് ഇബ്നു നൗഫൽ? ഇത് പറഞ്ഞു കൊടുക്കാൻ ഖദീജ ആര്? ഇത് പറഞ്ഞു കൊടുത്താൽ വിശ്വസിക്കാൻ ഇവര് രണ്ടുപേർക്കും ഉള്ള അധികാരം എന്ത്? ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇവര് രണ്ടും ആരാ? അന്ത്യപ്രവാചകനാണോ? അള്ളാഹ് ഓതറൈസ് ചെയ്തിട്ടുള്ള ആളാണോ? മലക്ക് ഓതറൈസ് ചെയ്തിട്ടുള്ള ആളാണോ? ഇതിനെവിടെയാ ഉത്തരം? ഇന്ന് പോയി റൂമിട്ട് പറഞ്ഞാലും മതി. ഇതിനെവിടെയാ ഉത്തരം? എന്നോട് പറഞ്ഞെന്താ അറിയണ്ടേ? ആയിഷ 13 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞു. എന്താ? വെളിപ്പാട് വരുമ്പോൾ നല്ല തണുപ്പത്തും മുഹമ്മദിനെ വിയർത്തു. വെളിപ്പാട് വരുമ്പോ വിയർത്തു. ഈ ആയിഷ ഇത് കേട്ടറിഞ്ഞ കാര്യമല്ല, ഖദീജ പറഞ്ഞ കാര്യമൊക്കെ വർഷങ്ങൾക്ക് ശേഷം കേട്ടറിഞ്ഞ കാര്യമാണ്. ആ ഈ സംഭവം നടക്കുമ്പോ ആയിഷ ജനിച്ചിട്ട് പോലുമില്ല. ഈ പ്രവാചകത്വം കിട്ടുമ്പോ ആയിഷ ജനിച്ചിട്ടില്ല. ആയിഷ ഇതിന് ശേഷം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസനീയമല്ലെന്ന് പറയുമ്പോ ഞാന് ഹദീസ് എടുക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ അർത്ഥം വരും? നിങ്ങൾ എടുത്ത ഹദീസിന്റെ ദൗർബല്യമായി ചൂണ്ടിക്കാണിക്കുന്നത് അത് വീണ്ടും വീണ്ടും അവിടെ നിന്നു. സുഹൃത്തെ, ഞാൻ എത്ര വട്ടം ചോദിച്ചു ഖുർആനെ പറ്റി? ഒരു ചോദ്യം ചോദിച്ചാൽ എത്ര നേരം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മറുപടി? അവിടെ അദ്ദേഹത്തിന് ഭവിച്ച കാര്യങ്ങൾ എന്താണെന്നുണ്ട് ഞാൻ അതേപടി എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അടുത്ത പറഞ്ഞത് നിങ്ങൾ എന്താ ഓർത്ത്? ഞാൻ ഇത് ഇട്ടേച്ചു വന്നിട്ട് എല്ലാവരും കേൾക്ക് ഹാരിസ് മദനിയോട് ഞാൻ തെറ്റ് ചെയ്തു, മാപ്പ് മാപ്പ് എന്ന് കരയണോ? അതാണോ ഉദ്ദേശിച്ചേ? ഇതാണ് നിങ്ങൾക്കൊരു ട്രോള് കണ്ടാൽ മനസ്സിലാവൂലേ സാറേ? നിങ്ങൾക്കൊരു സർക്കാസം പോസ്റ്റ് കണ്ടാൽ പിടികിട്ടൂലേ സാറേ? നിങ്ങൾ എന്താ ഓർത്ത് എത്ര പ്രതീക്ഷയോടാണോ വന്നത്? നിങ്ങൾ ആരോടാ കളിക്കുന്നതിയോ? നിങ്ങൾ ക്രൈസ്തവരോടാ സംസാരിക്കുന്നത്? നിങ്ങളുടെ കൃതിയൊക്കെ ഉണ്ടാകാൻ പ്രേരകമായി തീർന്ന, നിങ്ങളെ പ്രവാചകനാക്കി മാറ്റിയ, മുഹമ്മദിന് പ്രവാചകത്വം ഉണ്ടെന്ന് പറഞ്ഞ ക്രൈസ്തവരോടാ നിങ്ങൾ കളിക്കുന്നേ? ആ കാര്യം നിങ്ങൾക്ക് എന്താ മനസ്സിലാകത്തെ? നിങ്ങളുടെ കൃതിക്കകത്ത് ഏതെങ്കിലും ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ 125,000 പ്രവാചകന്മാരുണ്ടെന്ന് ഇത്രയും വീമ്പിളക്കുന്ന നിങ്ങൾക്ക് ബൈബിളിന് പുറത്തുനിന്ന് ഒറ്റ പ്രവാചകന്റെ പേര് പറയാൻ കഴിയാത്തത് 3 പേരുണ്ട്. അത് അതങ്ങോട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പ്രവാചകന്മാരുണ്ടായിട്ട് ബൈബിളിന്റെ പുറത്തുനിന്ന് പേര് കിട്ടാതെ എന്തുകൊണ്ടാ? എല്ലാ സമുദായത്തിലും അള്ളാഹു വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെങ്കിലും ഒരാളുടെ പേര്, ഇന്ത്യയിൽ വന്ന ഒരാളുടെ പേര് പറയാൻ ത്രാണിയില്ലാത്തൊരു കിത്താബാ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോട് ലോജിക്കലി സംസാരിക്കാൻ വാ. ആരാധന എതിർത്ത് ഇപ്പൊ പോയിട്ട് അൺകൊടുത്തോട്ടത്തിനെതിരെ ദേവ നബിയെ തെറി പറഞ്ഞെന്നും പറഞ്ഞ് കരയാനല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലോജിക്കൽ സൈഡിൽ നിന്നുകൊണ്ട് മറുപടി തരാൻ കഴിയുന്ന ഒരാളും നിങ്ങളുടെ കൂടെ ഇല്ല. ഉണ്ടെങ്കിൽ പോയി ചെയ്യ്. നിങ്ങൾ വ്യക്തിവിരോധം തുടർന്നോ? എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. ഞാനത് ആസ്വദിക്കുന്ന ആളാണ്, ഒരു പ്രശ്നമില്ല ആ കാര്യത്തിൽ. 2, ഞാൻ കൗണ്ടർ പോയിന്റിനെ പറ്റിയല്ല പറഞ്ഞത്. മുസ്ലിം ഗ്രൂപ്പുകളിൽ പോയാലുള്ള അനുഭവമാണ് പറഞ്ഞത്. അതിലൊന്നാണ് കൗണ്ടർ പോയിന്റ് നീതിപൂർവ്വമാണോ പെരുമാറിയത്? താങ്കൾ തന്നെ പറയൂ. താങ്കൾ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഈസയെ വളച്ചു കെട്ടിക്കൊണ്ടുവന്നു. ആകട്ടെ, മുഹമ്മദ് ഈസയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുത്താൽ എന്റെ കൂടെയുള്ള സിജോയ്ക്കും കൊടുക്കണ്ടേ? അത് ന്യായമല്ലേ സാർ? അവർക്ക് കൊടുക്കണം. അത് കൺക്ലൂഷൻ പറഞ്ഞ ശേഷമാണ്. ഞാൻ ഹാരിസ് മദനിയോടും നന്ദി പറഞ്ഞു, അദ്ദേഹം എന്നോടും നന്ദി പറഞ്ഞു. അതിലൊരു കാര്യം കേട്ടോ, സാധാരണഗതിയിൽ ഈ അവസാനം പറയുന്ന ആള് ഈ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുമാരൊരു വാക്ക് പറഞ്ഞു പോകാം, അതൊന്നും സുഖമുള്ളപ്പാണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലോ. എന്തെങ്കിലും അവസാനം മൈക്ക് കിട്ടി, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. കാരണം അദ്ദേഹത്തെ ആദരിച്ച് അവിടെ പറയണം. ഞാൻ ആ രൂപത്തിൽ പറഞ്ഞു. കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ അത് എത്തിച്ചിട്ടുണ്ട്. അവസാനം ഒരു വെട്ടുവെട്ടി നിർത്തേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തിന്റെ പുറത്ത്, അത്രയ്ക്ക് മര്യാദയ്ക്ക് തീർന്ന ഒരു സംവാദത്തിന്റെ പുറത്ത് മുഹമ്മദ് ഈസ ഇപ്പൊ വന്നിട്ട് ഒരു കൺക്ലൂഷൻ പറയുന്നു. എന്തിന്? ആരാണ് മുഹമ്മദ് ഈസ കൺക്ലൂഷൻ പറയാൻ? കൺക്ലൂഷൻ പറഞ്ഞോളൂ. മെയിൻ ഡിബേറ്റേഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈസ കൺക്ലൂഷൻ പറയുന്നിടത്ത് എന്റെ കൂടെ വന്ന ആളുടെ കൺക്ലൂഷൻ കൊടുക്കണം? നിങ്ങൾ കൊടുത്തോ? പിന്നെ എന്ത് മര്യാദ പാലിച്ചേ? പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞു, എന്റെ കൂടെ ഇവിടെ മോഡറേറ്റേഴ്സ് ഇല്ല, എന്റെ കൂടെ ഇവിടെ സ്ഥിരം മോഡറേറ്റേഴ്സ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ടി ജി മോഹൻദാസ് സാർ ഇവിടെ വരും. അദ്ദേഹം മോഡറേറ്റർ ആയിട്ട് ഇന്ന് വരെ സംസാരിക്കാൻ വിളിച്ചാൽ തന്നെ അദ്ദേഹം അപൂർവമായിട്ടേ സംസാരിക്കാറുള്ളൂ, കേട്ടിരിക്കാറുണ്ട്. ആലങ്ങാടൻ ഇവിടെ മോഡറേറ്റർ ആയിട്ടില്ല. ഇവിടെ എം ചിന്നാട്ടി മോഡറേറ്റർ ആയിട്ടില്ല. ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് സാർ. അത് ഞങ്ങൾ ഒളിച്ചും ഇതെല്ലാം അല്ല പറയുന്നത്. ഞങ്ങൾ മതേതരമാണെന്നല്ല പറയുന്നത്. മതേതരത്വത്തെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ക്രൈസ്തവരാണ്. ആ ക്രൈസ്തവ ഗ്രൂപ്പ് തന്നെയാണിത്. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് സിജോയെ പോലെ, വറീസം സാമൂലിനെ പോലെ ഇങ്ങനെയുള്ളവരാക്കിയിട്ടുള്ളൂ. ഇനി സുപ്രഭാതുമൊക്കെ നിങ്ങൾ, എനിക്ക് സുപ്രഭാതിന്റെ പേര് പറയാൻ പേടിയോ മടിയൊന്നുമില്ല, ഇത് പരസ്യവച്ചിരുന്ന കാര്യമല്ലേ. സുപ്രഭാതിനെ പോലൊരു സഹോദരൻ അവരുടെ ഗ്രൂപ്പിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ മോറേറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്, കടികാരത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് ചർച്ച ചെയ്ത ഏത് ഗ്രൂപ്പിലാണ് പോകാൻ പറ്റാത്തത്?
മര്യാദയുടെ ഭാഷയിൽ നമ്മുടെ എതിർപ്പുകളും വിയോജിപ്പുകളും പറഞ്ഞ എല്ലായിടത്തും ചെല്ല. നിങ്ങളുടെ തന്നെ ഗ്രൂപ്പുകളല്ലേ ജുറാസിക് പാർക്ക് നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ, നിങ്ങളുടെ തന്നെ ഗ്രൂപ്പല്ലേ തോണിക്കാർ വേഷം മാറി നിൽക്കുന്ന എമ്മുടാപ്പികളല്ലേ അവര്, അവിടെയൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ ചെന്നാൽ കാണുന്ന അനീതിയാണ് ഞാൻ ചർച്ച ചെയ്തത്. അതെല്ലാം കൗണ്ടർ പോയിന്റിലെ കാര്യമല്ല, അത് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ വന്ന കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ അവിടെ എന്തോ ഒരു വാക്കിൽ പറഞ്ഞ തെറ്റിന് ഇവിടെ വന്നിട്ട് ഹാരിസ് മദനിയോട് പറഞ്ഞെങ്കിൽ ഞാനത് കേട്ടില്ല, അത് പരിശോധിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ക്ലിപ്പ് ഇടുന്നെങ്കിൽ ഇട്ടോ, അത് കേൾക്കാൻ വേണ്ടി ഇരുന്നതാണ്. അതായത് എല്ലാവരും കേൾക്കണം എന്താ ഹാരിസ് മദനിയോട് മാപ്പ് പറയേണ്ട ഇദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങളെല്ലാം കേൾക്കണം. അത് അറപ്പും വെറുപ്പും എന്നൊരു പദം ഞാൻ ഉപയോഗിച്ചതായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ മാപ്പ് പറയാം, അത് മോഡറേറ്റർ ഇടപെടണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മോഡറേറ്റർ ഇടപെട്ടാ മതി. അന്നേരം മോഡറേറ്റർ ഒന്നും ഇടപെട്ടിട്ടില്ല. ആഴ്ചകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ കാര്യം സംസാരിക്കുക. അവർ കാര്യം കേൾക്കണം. ഒരിക്കൽ ഒരു മനുഷ്യനെ കൊണ്ട് കേസ് കൊടുത്തു ആ അയൽക്കാരനെതിരെ. എന്താ കേസ്? 8 വർഷം മുമ്പ് ഇയാൾ എന്നെ കരടി എന്ന് വിളിച്ചു. 8 വർഷം മുമ്പ് ഇയാൾ കരടി എന്ന് വിളിച്ചു. അപ്പൊ ചോദിച്ചാൽ എന്താ ഇത്രയും നാള് കേസ് താമസിച്ചത്? മറുപടി, ഇന്നലെയാണ് ഞാനൊരു കരടിയെ കണ്ടതെന്ന്, അതുകൊണ്ടാണ് ഈ കേസ് തരാൻ താമസിച്ചതെന്ന്. എന്ന് പറഞ്ഞോലെ ഞങ്ങൾ ഹാരിസ് മദനിയുടെ ചർച്ച ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അനവധി ആളുകൾ കണ്ടു. വലിയ വേളയിൽ ഒരു പഴയ സാധനം പൊക്കിക്കൊണ്ടുവരികയാണ്. നിങ്ങൾ പിറ്റേ ദിവസം എന്താ ഗ്രൂപ്പ് ഇടാഞ്ഞേ? പിറ്റേ ദിവസം എന്താ ചർച്ച ചെയ്യാഞ്ഞേ? ഇത് ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. രണ്ടാമത് ഈ തുപ്പൽ വിവാദം, തുപ്പൽ വിവാദത്തിൽ നിങ്ങൾ എടുത്തിട്ട് എന്താ ഇപ്പോഴും പറയുന്നത്? എന്താ യേശു ക്രിസ്തു തെറ്റ് ചെയ്തെങ്കിൽ അത് ചോദ്യം ചെയ്യണമെന്നുള്ള വശത്താ ഞാൻ ഉറച്ചിരിക്കുന്നത്. അത് യേശു ക്രിസ്തുവിന്റെ കൂടി നിലപാടാണ് സാറേ. അത് കേക്ക്, ഇത് കേട്ടോ, യേശു ക്രിസ്തു തെറ്റ് ചെയ്തെങ്കിൽ ചോദ്യം ചെയ്യണമെന്നുള്ളത് അനിൽ കുടുത്തോട്ടത്തിന്റെ നിലപാടല്ല, യേശു ക്രിസ്തുവിന്റെ നിലപാടാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ തള്ളി എന്നാണ് അതിന്റെ അർത്ഥം. അത് ചെങ്കുറപ്പം എന്നാണ് അതിന്റെ പേര്. അതെന്താ യേശു പറഞ്ഞെന്നറിയണ്ടേ? നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തും? പറ, ഇത് ചെങ്കുറപ്പല്ലേ? അത് നിലപാടല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം യേശുവിനെ തള്ളിയെന്നാണോ? എന്തേ ആരും പോവാഞ്ഞത്? ഇതുപോലെ പറയാൻ മുഹമ്മദിന് ചങ്കുറ്റം ഇല്ലാതെ പോയല്ലോ. അത് മുഹമ്മദിനുണ്ടോ ചങ്കുറ്റം? ഒരു വേർഡ്സ് കാണിച്ചാ ഇത്ര കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. മുഹമ്മദിന് പറയാൻ പറ്റുമോ നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താൻ പറ്റും, എന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യം വരുത്താൻ പറ്റും? മുഹമ്മദിന് ഇല്ല ഈ ചെങ്കുറപ്പ്, ഓണ്ടയിൽ സാർ വിടുന്നു പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചർച്ച ചെയ്യുക, ഞങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാണ്, ഈ യേശു ക്രിസ്തുവിൽ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം. അത് ക്രൈസ്തവന്റെ തന്നെ നിലപാടാണ്. പിന്നെ നിങ്ങൾ പറയാണ് ഞങ്ങളുടെ കൂടെ മുഴുവൻ ക്രൈസ്തവരില്ല, സാർ അതോർത്ത് വിഷമിക്കണ്ട, ഞങ്ങളുടെ കൂടെ ക്രൈസ്തവരില്ലെന്നോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ സാർ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ സഹിച്ചോളാം, എൻ്റെ കൂടെ ആരും ഇല്ലെന്നോർത്ത് എന്തോ ഒരു ആത്മാർത്ഥയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. അത് ഭയങ്കരമായിപ്പോയി. രണ്ട്, ഞാനിവിടെ പറഞ്ഞ ജാതി പറഞ്ഞു, നിങ്ങൾ ജാതി പറഞ്ഞു, നിങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞതൊന്നുമല്ല. ഞാൻ അങ്ങനെ കരഞ്ഞിടക്കുന്ന ആളുമല്ല. എനിക്ക്, ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എന്നെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അത് കേട്ടാൽ പെട്ടെന്ന് ഞാൻ കോംപ്ലക്സ് ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചടിക്കുന്നവനോ നീ അങ്ങനെ അല്ലിയോടാ മറ്റവൻ അല്ലിയോടാ ഇന്ന ഇന്നോ ഞാൻ ഇങ്ങനൊന്നും പറയുന്ന ആളല്ല സാർ. സാറിന് എന്നെ പറ്റി അറിയാഞ്ഞിട്ടാണ്. മുഖത്ത് നോക്കി ഇങ്ങോട്ട് പറഞ്ഞാലും ഞാൻ അത് കേട്ടിരിക്കും. ഇത് ടീച്ചർ കൂടി ചോദിക്കും, കഴിഞ്ഞ ദിവസം അല്ലെ പട്ടിന്ന് ഒരുത്തം വിളിച്ചിട്ട് ഞാൻ ആസ്വദിച്ച വിടുന്നേ ഉള്ളൂ. എനിക്കൊന്നും തോന്നിയില്ല, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അയാളുടെ അറിവുകളാണെന്ന് പോലും തോന്നിയില്ല. പട്ടി മോശപ്പെട്ട മൃഗമാണോ? പട്ടി മോശപ്പെട്ട മൃഗമല്ല, അങ്ങനെ വിളിച്ചോളൂ, നമുക്കൊരു പ്രശ്നമില്ല. ഇനി നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ആളുകൾ എന്താ, ഞാൻ നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ വിദ്യാസമ്പന്നനായിട്ടുള്ള MES ഡയറക്ടർ, നമ്മുടെ എന്താ അദ്ദേഹത്തിന്റെ പേര്, ഫസൽ ഗഫൂർ സാർ എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് പട്ടികൾ എന്ന് പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരെ വിളിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകളെ പട്ടികൾ എന്ന് വിളിച്ച ആളാണ്. അപ്പോ ഒരു ന്യൂറോ സർജൻ, അത്ര എഡ്യൂക്കേറ്റഡ് ആയ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു മനുഷ്യൻ പോലും പട്ടി എന്ന് വിളിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ പട്ടി എന്നെ വിളിച്ചുള്ളല്ലോ എന്നൊരുത്താണ് ഞാൻ ആശ്വസിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. തിരിച്ച് എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല, ഞങ്ങൾ അങ്ങനെ വിളിക്കത്തുമില്ല, ആരെയാണെങ്കിലും വിളിക്കില്ല. അപ്പൊ അടുത്ത കാര്യം, താങ്കൾ ചോദിച്ച ഒരു പ്രശ്നമുണ്ട്, അതായത് ഞാന് യേശുവിനെ തള്ളി. നിങ്ങൾ വിഷമിക്കാതെ, നിങ്ങൾക്ക് നല്ലതല്ലേ ഞാൻ ഒരാളോട് യേശുവിനെ തള്ളി എന്നോർത്ത് കൈയടിക്കേണ്ടതിന് പകരം നിങ്ങൾക്ക് എന്നാണാവോ ശേഷം ക്രിസ്ത്യാനികളോട് ചേർന്ന് ഇത്ര ആത്മഭാരം വന്നത്, ഇത്ര സന്തോഷം വന്നത്? അനുകൂലത്തോടൊന്ന് ക്രിസ്തുവിനെയും തള്ളുന്നേ. പണ്ട് കരയുന്ന എന്താ, അനുകൂലത്തോടൊന്ന് നബിയെ ചീത്ത പറയുന്ന, ഇപ്പൊ പറയാ ക്രിസ്തുവിനെ തള്ളുന്നു. പറയാ ക്രിസ്തുവിന്റെ ദൈവത്വം തള്ളുന്ന ആളുകളല്ലേ നിങ്ങൾ? ആ കൂടെ ഞാൻ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്ത് നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അതേ സംഗതി വിജയിച്ചു കേട്ടോ, ഇങ്ങനല്ലേ പറയണ്ടേ? ഇതിനു പകരം എന്താ ഈ പുതിയ ആത്മാർത്ഥ, എന്തോ ഒരു കാര്യം ഇത്. ഏതായാലും ഇത് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ രീതി. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ പെന്തക്കോസ്തുകാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അവരുടെ കൂടെ ആരും ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ സമ്മേളനത്തിൽ വരണമായിരുന്നു, എത്ര പുരോഹിതന്മാരവിടെ പങ്കെടുത്തു എന്നൊക്കെ. അതൊക്കെ അടുത്ത ദിവസം പോലും കാര്യമായിട്ട് ഏതൊക്കെ സഭകളുടെ ആളുകൾ വന്നെന്നും എന്തെല്ലാം ഐക്യദാർഢ്യം അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നും ഞങ്ങൾ പുറത്തുവിടും, താമസിക്കാതെ പുറത്തുവിടും. ഇത് ശേഷം മനുഷ്യര് ലജ്ജിച്ചു പോകും. നിങ്ങളെപ്പോഴുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു പോകും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അടുത്തത് സംഘപരിവാരങ്ങളുടെ കൂടെ ചേർന്നുണ്ട്, ഞങ്ങൾ എന്തോ ചെയ്യുന്നു, വലിയ അപകടം വരാൻ പോകുന്നു, ഭീഷണി തൽക്കാലം അത് കയ്യിൽ വെച്ചാൽ മതി, നിങ്ങൾ അങ്ങനെ വല്ല ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് ഇതും അറിയാം നിങ്ങൾ എന്തൊക്കെ രൂപപ്പെടുത്തുമെന്നും ഏതെല്ലാം പരിപാടി ഉണ്ടെന്നും കോയമ്പത്തൂർ നാളെ ഇറക്കുന്നതും
അവിടുന്ന് ആളെ ഇറക്കുന്നതും കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്നതും അതൊക്കെ നമുക്കറിയാം. അതൊന്നും ഇവിടെ ഇനി വില പോവില്ല. ഞാൻ ഒരു ബൈബിളിലെ വചനം പറയാം, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നേയില്ല. ഇതൊക്കെ ഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വീളിലെത്തുന്നത്. ഇനി അതല്ല പറയുന്നത്, സംഘപരിവാർ വന്നിട്ട് ഞങ്ങൾ ഏതാണ്ട് ചെയ്യും. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് കുറച്ചാള് ആ തന്ത്രത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് കൊല്ലാൻ വരികയാണ്. സാർ, ക്രൈസ്തവരുടെ ബുദ്ധിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്, ക്രൈസ്തവരുടെ വിവേകത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, ക്രൈസ്തവരുടെ അറിവിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ തീരെ ബുദ്ധിയിട്ടവരല്ല. സംഘപരിവാരങ്ങൾക്ക് എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും അവരേതു രൂപത്തിൽ ഇന്ന് ഞങ്ങൾ അരികിൽ വരുന്നെങ്കിലും ആ തന്ത്രം മനസ്സിലാക്കാനുള്ള ബോധം ക്രൈസ്തവനുണ്ട്. അത് മനസ്സിലാക്കിക്കോ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ വന്നാലും അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. ഞങ്ങൾ എന്നാ നിങ്ങൾക്കും മനസ്സിലാവൂലേ? നിങ്ങൾ എന്ന സംഘപരിവാരങ്ങൾക്കും ബോധ്യം വരും. എന്തിനാണ് ഏത് കമ്പിളി കണ്ട ഓരോരുത്തരും വനിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ചില വിഷയങ്ങളിൽ നമുക്ക് സഹകരിച്ചു പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് സഹകരണം വരും. എന്നിട്ട് CPM ജനസംഘവും കൂടെ സഹകരിച്ച് ഇവിടെ മത്സരിച്ചിട്ടില്ലേ? ഇത്രയും വലിയ മതേതരവാദികൾ CPMഉം BJPയും കൂടെ ചേർന്നിട്ട് കോൺഗ്രസിനെ പുറത്താക്കിയിട്ടില്ലേ? പണ്ടിവിടെ BP സിംഗിന്റെ ഒക്കെ കാലത്ത് ദേശീയ മുന്നണി എല്ലാം കൂടെ ചേർന്നിട്ട് ദേശീയ മുന്നണി സർക്കാരിന്റെ ഭാഗമായിട്ടിരുന്നിട്ടില്ലേ? അങ്ങനെ പല രാഷ്ട്രീയ പരീക്ഷണങ്ങളും കാര്യങ്ങളും സാമൂഹ്യത്തിൽ ഉണ്ടായിട്ടില്ലേ? ഞങ്ങൾ മിഷൻ പ്രവർത്തനം നടത്തല്ലേ ഇവിടെ. ഇനി അടുത്തത് എന്താ, ഞങ്ങളുടെ മതപരിവർത്തനത്തെ അറപ്പ് ഇവര് എന്താ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു, പാതിരിമാർ ഇവിടം വിട്ടു പോകണം എന്ന് പ്രസംഗിച്ചു, സുപ്രഭാതന്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഇന്നലെ ഇതേ ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പ്രശ്നം തീർന്നല്ലോ. സുപ്രഭാത് അതങ്ങ് അഡ്മിറ്റ് ചെയ്യ്, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനും അഡ്മിറ്റ് ചെയ്യുന്നു, സുപ്രഭാത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ പ്രശ്നം? അത് അദ്ദേഹം പറഞ്ഞു എന്ന് ഞാനും മനസ്സിലാക്കി. അടുത്ത കാര്യം, ഈ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെല്ലാം കൂടെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കാൻ ഞങ്ങൾ ബാക്കി വേണ്ടേ സാറേ? ഈ വെട്ടും കുത്തും കൊലയും സ്ഫോടനമായിട്ട് വരുമ്പോൾ ഞങ്ങൾ ചെറുക്കേണ്ടത് ആദ്യം വരെയാണ്. ഇതൊരു പ്രശ്നമല്ലേ, ഞങ്ങളുടെ ജൈവപരമായ ഞങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ തൊട്ടു മുമ്പിൽ കിടന്ന് കളിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിദ്യാഭ്യാസമുള്ള MBBSഉം ഒക്കെ പഠിച്ച കുഞ്ഞുങ്ങളെ വേഷം മാറ്റി രൂപം മാറ്റി അവരെ കൊണ്ട് മയക്കുമരുന്നും കഴിപ്പിച്ച് അവരെ രൂപഭാവങ്ങളെല്ലാം മാറ്റി ആടിനെ തീറ്റം വിടുക, ഞങ്ങളുടെ തലമുറയ്ക്ക് ഭീഷണിയായിട്ട് വരിക, കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഇത് ചെറുക്കണോ മതം മാറ്റാൻ പോകണോ? ഇത് നേരം കിട്ടുന്നില്ല, സാഹചര്യം അതാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, സംഘപരിവാരങ്ങൾ മതം മാറിയെന്ന് പറഞ്ഞതോ അത് മാറ്റാൻ വരുന്നതോ അല്ലെങ്കിൽ അവരിപ്പോൾ വിട്ടു എന്ന് പറഞ്ഞതോ ഇവിടുന്ന് എല്ലാവരും ഓടിക്കുമെന്ന് പറയുന്നതോ ഞങ്ങളിത് ശ്രദ്ധിക്കുന്നേയില്ല. സുപ്രഭാത് അങ്ങനെ പറഞ്ഞെങ്കിൽ നത്തിങ് ടു ഡു വിത്ത് അസ്, ഞങ്ങളത് ശ്രദ്ധിക്കുന്നേയില്ല. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുള്ള പ്രമേയം, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുള്ള പ്രശ്നം ഇതാ, ജിഹാദികൾ അവർ ഇതുവരെ കാണിക്കാത്ത ഒരു പരിഭ്രമത്തിലാണ്. ആ പരിഭ്രമത്തിന്റെ മാനദണ്ഡം ഞങ്ങൾ അവർക്ക് ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്, ചുട്ട മറുപടി. ആ മറുപടിക്ക് പ്രത്യുത്തരം ഇല്ലാത്ത വിധത്തിലായപ്പോൾ ആയുധം അല്ലാതെ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല, ഒന്നും. ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, തലയെടുക്കാനും കാല് വെട്ടാനും കൈവെട്ടാനും ബോംബിടാനും അല്ലാതെ കെൽപ്പുള്ള അന്തസ്സുള്ള ഒറ്റ ദാവക്കാരനും ഭൂമി മലയാളത്തിൽ ജീവിച്ചിരിപ്പില്ല എന്ന് അതിൽ കൊടുത്തോടം കൃത്യമായിട്ട് പറയും. അതെന്റെ ചങ്കുറപ്പാണ്. ഒന്നുകൂടെ പറയാം, ഞങ്ങൾ ഖുറാനെതിരെ ഉയർത്തുന്ന, ഹദീസിനെതിരെ ഉയർത്തുന്ന, മുഹമ്മദിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളെ നേരിടുവാൻ വേണ്ടി, ബൗദ്ധികമായി നേരിടുവാൻ വേണ്ടി ചങ്കുറപ്പുള്ള ഒറ്റ ദാവക്കാരനും ഭൂമി മലയാളത്തിൽ ജീവിച്ചിരിക്കില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഉണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ഗോവയിൽ നേരിടാം. അതിന് ത്രാണിയില്ലാതെ അങ്ങോട്ട് പോയിട്ട് സംഘപരിവാരത്തോടു കൂടി അവരോടുകൂടി, സാർ ഞങ്ങൾക്ക് എന്തിനാണ് സംഘപരിവാരത്തിന്റെ കൂട്ട് യേശുവിനെ പ്രസംഗിക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ, നിങ്ങളെ വിമർശിക്കാൻ എന്തിനാണ് കൂട്ട്? ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഹിന്ദുക്കളായ സഹോദരന്മാർക്ക് ഞങ്ങൾക്കറിയാവുന്നുള്ള ഖുർആൻ അറിയത്തില്ല. കാരണം അവരും ഹദീസ് എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ലാത്ത ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്. ഇനി ഒരു കാര്യങ്ങളും തുറന്നു പറഞ്ഞേക്കാം, ഹിന്ദുമതത്തെ കുറിച്ച് അറിയത്തില്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷം ഹിന്ദുക്കൾ. മനസ്സിലായോ? ഇപ്പൊ ഇത് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്ഥിതി അറിയോ? നിങ്ങൾ അവിടെ പോയി ഇത് മാത്രം വെട്ടിയിട്ട് അടിക്കും. ഹിന്ദു സഹോദരന്മാർ അത് ചെയ്യല, അത് സത്യമാണെന്ന് അവർക്കറിയാം. അവരുടെ മതത്തെ കുറിച്ച് കാര്യമായിട്ട് ഹിന്ദുക്കളിലെ ഭൂരിപക്ഷം പേർക്ക് അറിയില്ല. അവർക്ക് ഹദീസ് എന്നാ ഇത് ബൈബിളും ഒക്കെ കണ്ടിട്ടുണ്ട്, ബൈബിള് സിമ്പിൾ ആയതുകൊണ്ട് വായിച്ച് മനസ്സിലാക്കിയവരുണ്ട്. അവർ ഖുർആൻ എന്താ ഹദീസ് എന്താന്ന് ഡീ സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല, തഫ്സീർ എന്താന്ന് വെച്ചാൽ അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാം കാരണം എന്താ, ഇതൊരു കോമൺ സ്രോതസ് ഉണ്ട്, സെമിറ്റിക്കാണ്, അതുകൊണ്ടറിയാം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അവർ വരുന്നില്ല, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും ഇത്തരത്തിലൊരു ആശയ സംവാദത്തിന് വേദി ഉണ്ടാകുന്നില്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വേദി നിങ്ങൾ ഉണ്ടാക്കുന്നു. ആ വേദിക്കുള്ള മറുപടി ഞങ്ങൾ എണ്ണം നോക്കി കൃത്യം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് നിങ്ങൾ ആരെയൊക്കെ കൂട്ടി, അനിൽക്കുറിത്തോട്ടത്തിൻ്റെ കൂടെ ആളില്ല, അവരുടെ കൂടെ ആളില്ല, ഇപ്പുറത്തുനിന്ന് ആളില്ല, ഞാനിതൊക്കെ തുടങ്ങുമ്പോൾ ഒന്നുകൂടെ പറയാം, ഭാര്യയും മക്കളും പോലും കൂടെ നിൽക്കുന്നവർത്തല്ല ഇതിന് തുനിഞ്ഞത്. അവർക്കൊക്കെ മനുഷ്യരല്ലേ, ഇത് കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധമുണ്ട്. ഇപ്പോൾ അവർക്കൊക്കെ മാറ്റമുണ്ട്, അവരും ബോധമായിട്ടുണ്ട്. ഇതൊന്നും ഓർത്തല്ല ഇത് തുടങ്ങിയത്, ആരെങ്കിലും കൂടെ നിൽക്കുമോ? തല പോകുന്ന പണിക്കാരാ സാറേ കൂടെ നിൽക്കുന്നത്, നമ്മുടെ മുമ്പിൽ കണ്ട കാര്യമാണ്. ഞങ്ങൾ ആരോടാ കളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്.
പെട്രോ ഡോളറിന്റെ ആസ്തിയുള്ള ആയുധം രാജ്യം എനിക്ക് വെച്ചിരിക്കുന്ന ലോകത്തിലെ ലിങ്കുള്ള അതിശക്തമായ സംവിധാനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും ഭീകരവാദ സമൂഹത്തോടാണ് ദുർബലനായ അനിൽകുടത്തോട്ടം പോരാടുന്നത്, അനിലയ്യപ്പം പോരാടുന്നത്, വരദീസം സാമൂല് പോരാടുന്നത്, സാധാരണക്കാരെ കുറെ മനുഷ്യർ നിന്നുകൊണ്ട് പോരാടുന്നത്. അത് ഇനി വരുന്ന തലമുറയ്ക്ക് ഞങ്ങളുടെ തല പോയാലും അവന്റെ തല തല കഴുത്തിൽ കാണണം. ഇതിനു വേണ്ടിയാണ് ഈ പോരാടുന്നത്. നിങ്ങൾക്കറിയാതെ, നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചാലും അറിയാതെ, നിങ്ങൾ സമാധാനമാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മുഹമ്മദ് സമാധാനമാണോ? നിങ്ങളുടെ ഖുറാനിൽ സമാധാനമാണുള്ളേ? ഇത് ചോദ്യം ചെയ്യുന്ന ഇടത്ത് പോയിട്ട് അനുകൂലത്തോടെ വിടുന്നുണ്ട്. വാവിട്ട് കരഞ്ഞ് ഹാരിസ് മദനിയോട് പറയണം, ഇനി ഞാൻ വഴി വിട്ടുപോയെന്നു, ഞാൻ കംപ്ലീറ്റ് വിഷയം വിട്ടുപോയെന്നു. ഒരു വിഷയവും വിട്ടുപോയിട്ടില്ല, വിഷയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ട്രോള് കണ്ടാലെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യബോധം. ഞാൻ ഓർത്ത് പണ്ട് ഞാൻ മുജാഹിദ് വാലിശ്ശേരിക്ക് 3 മാപ്പ് കൊടുത്ത ആളാ. അതെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് ട്രോള് കണ്ടാൽ മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്ത് ചെയ്യാം, ഞാൻ തൽക്കാലം നിർത്തുന്നു, ബാക്കി മോഡറേറ്റേഴ്സ് സംസാരിക്കട്ടെ. മറുപടി പറയോ? വേറൊരു നറേഷൻ ഉണ്ടാക്കിയായിരുന്നു പൗലോസിനെ പറ്റി. സുഹൃത്തെ ഷിറാഫെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് പൗലോസ് ഞങ്ങളെ പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നുവെന്നും ക്രിസ്തുവിനെ പ്രതി ഒരുപാട് പീഡകൾ സഹിച്ച് ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിതത്തിൽ ക്രിസ്തുവിനെ പകർത്തി എന്ന് തന്നെയാണ്. എന്നാൽ താങ്കളുടെ മാനവരിൽ മഹോന്നതൻ അങ്ങനെയായിരുന്നു. ഒരു കുഞ്ഞിനെ സ്വപ്നം കണ്ട് അവൾ വളരുമ്പോൾ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞൊരു മാനവരിൽ മഹോന്നതനാണ് താങ്കൾ ചുമക്കുന്നത്. പക്ഷേ ഷിറാഫ് ബ്രോ, വേറെ ഈ കാര്യത്തിൽ വേറെ ആർക്കെങ്കിലും അഡ്രസ് ചെയ്യാനുണ്ടെങ്കിൽ അത് അഡ്രസ്. ഷിറാഫ് ബ്രോ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിന് 8:30 ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് അതുകൂടെ അഡ്രസ് ചെയ്ത് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷിറാഫ് ബ്രോയോട് വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാന് ഒരു ചെറിയ കാര്യം പറയാം. ശരി ശരി. ഈ പ്രയാസം എന്താണെന്ന് അറിയാം? ഞാനും അനിൽ കൊടിത്തോട്ടവും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിൽ ഒരാള് തുപ്പി എന്ന സംശയം ഞങ്ങൾ രണ്ടുപേരും ബഹളം വയ്ക്കുന്നു. ഹോട്ടലിന്റെ മാനേജർ ചോദിക്കുന്നു, ഏയ് നിങ്ങൾ പെന്തക്കോസ്റ്റുകാരനല്ലേ? അതെ. നിങ്ങൾ RSS അല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഒരുമിച്ച് ഇതിനെ എതിർക്കാൻ പറ്റും? അനിൽ കൊടിത്തോട്ടം സൂക്ഷിക്കണം കേട്ടോ, ഈ മോഹൻദാസ് ദിവസം നിങ്ങളെ തിന്നുകളയും. ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തിന്നാനിരിക്കുകയാണ്. ഇതൊന്നും അല്ല വിഷയം. ഞങ്ങളുടെ ചോറിൽ തുപ്പിയോ അതോ തുപ്പിയില്ല, ഇതാണ് വിഷയം. അപ്പോൾ ഒരുമിച്ച് ഞങ്ങള് ഈ ഹോട്ടലിൽ കയറി, ഞങ്ങൾ രണ്ടുപേരും പെന്തക്കോസ്റ്റ് ആയിക്കോട്ടെ, കത്തോലിക്ക ആയിക്കോട്ടെ, മാർത്തോമ ആയിക്കോട്ടെ, RSS ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഊണ് കഴിക്കുന്നവര് ഒരുമിച്ച് ബഹളം വയ്ക്കും. കാരണം അവരുടെ ഭക്ഷണത്തിൽ തുപ്പി എന്നുള്ളതാണ് ഇഷ്യൂ. ഇത് ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞിട്ടും ആർക്കും മനസ്സിലായില്ല എന്ന് ഭാവിക്കരുത്, അത് ശരിയല്ല. അതുപോലെ ഈ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടെ അന്യോന്യം അടിക്കാൻ തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഞങ്ങളൊക്കെ സാമാന്യം പക്വതയും ലോകപരിചയവും വായിച്ചറിവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു വെഡ്ജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നു. അനിൽ കൊടിത്തോട്ടം ഒരു വിഭാഗമാണ്, സെബാസ്റ്റ്യൻ പുന്നിക്കൽ വേറൊരു വിഭാഗമാണ്, ശരി ആയിക്കോട്ടെ. പിന്നെ മറ്റേ അനിൽകുമാർ അയ്യപ്പൻ 3rd വിഭാഗമാണ്, ആയിക്കോട്ടെ. അവരുടെ ചോറിൽ തുപ്പി എന്നുള്ളതാണ് അവരുടെ വിഷയം, അവരുടെ വിശ്വാസമല്ല പ്രശ്നം. ചോറിൽ തുപ്പിയോ ഇതാണ് വിഷയം. അതിന്റെ ഒരു അവരെ കൂട്ടായിട്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് സമർത്ഥമായിട്ട് വിള്ളൽ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. താങ്ക് യു. പറയോ, സംസാരിക്കാവോ? ആദ്യം തന്നെ നമ്മുടെ മോഹൻദാസ് പറഞ്ഞതിന് മറുപടി പറയാം. എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തില് പറഞ്ഞത് കറക്റ്റാണ്, തുപ്പുന്നത് നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇതിപ്പോ കുറെ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരികയാണ്. ഒരു സമയത്ത് പറഞ്ഞിരുന്നു, താങ്കളുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ലൗ ജിഹാദ് എന്ന് പറയുന്ന വലിയൊരു വിവാദം ഉണ്ടായിക്കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതിനുശേഷം താങ്കളുടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ലൗ ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം പറഞ്ഞു എന്താണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിവാദം ഉണ്ടോ എന്ന് പറയുന്നു അദ്ദേഹം നമ്മുടെ പാലയിലെ പിതാവ് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കാര്യത്തിന് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 3 മാസമായിട്ടും അദ്ദേഹത്തിന് ഒരു തെളിവും അതിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം 3rd വന്നിരുന്ന ഒരു വിവാദമാണ് ഹലാൽ എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചതാണ് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയിരിക്കുന്ന, ഹലാൽ ഫുഡിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ ഇത് ഹലാല് ഏറ്റവും കൂടുതൽ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആരാണെന്നുള്ളതും അല്ലെങ്കിൽ ഹലാല് എത്ര ശതമാനം ആളുകൾ കേരളത്തില് ബോർഡ് വെച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം
എത്ര മതവിഭാഗങ്ങൾപ്പെട്ട ആളുകളാണ് ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്നത്, അതിൽ ഏതൊക്കെ ഉണ്ട്, ഹിന്ദു ഉണ്ടോ, ക്രിസ്ത്യൻ ഉണ്ടോ, മുസ്ലിം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. കാരണം എല്ലാ കടകളിലും ഉണ്ട്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നടത്തുന്ന കടയിലും ഹലാൽ വെച്ചിട്ടുണ്ട്, ക്രൈസ്തവർ ബിസിനസ് തന്ത്രമായിട്ട് മാറിക്കൊണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ പുതിയൊരു വിവാദം കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണ് തുപ്പൽ എന്ന് പറഞ്ഞൊരു വിവാദം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ ഇറക്കിയ വീഡിയോ ഇറക്കിയ ആൾ തന്നെ മെയിനായിട്ട് ആദ്യം ഇറക്കിയ വീഡിയോയുടെ തന്നെ ഒറിജിനൽ വീഡിയോ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ആ തുപ്പുവാണോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമതൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, തുപ്പിയാൽ തന്നെ ഇതൊരു മതവിഭാഗത്തിനുള്ളിൽ ആ ഒരു 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 പരിപാടിക്കുള്ളിൽ, ഒരു പ്രോഗ്രാമിനുള്ളിൽ അവിടെ ഒരു ഊതുന്നൊരു ഭാഗം തുപ്പുന്നതായിട്ട് ചിത്രീകരിച്ചുണ്ട്. ഹോട്ടലുകളിൽ തുപ്പി വിൽക്കുന്നതാണെന്ന് പറഞ്ഞൊരു പ്രചാരണം മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിച്ച് അതിപ്പോ അതും ഏതാണ്ട് കെട്ടടങ്ങി. ഇന്ന് രാവിലെ തൊട്ടിപ്പോ താങ്കളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഏറ്റെടുത്തിട്ടുണ്ട്, എന്താണ് ബാങ്ക് വിളിക്കുന്നതിനെ പറ്റി രാവിലെ കണ്ടൊരു പോസ്റ്റ്, ഇനി ബാങ്ക് വിളി നിരോധിക്കണം എന്ന് പറഞ്ഞാൽ നാളെ പുതിയൊരു വിവാദമൊക്കെയായിട്ട് വരും. അപ്പൊ ഇതിനെല്ലാം ശക്തമായിട്ട് ഒരു കൂട്ടമായിട്ട് നിന്ന് എതിർക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. കാരണം വെച്ചാൽ അത് അങ്ങനെയുള്ള ആളുകൾ തന്നെ ചേർന്ന് എതിർക്കണം എന്നാ പറയുന്നത്. കാരണം അത്രയും താങ്കളോട് അതിനെ എനിക്ക് പറയാനുള്ള ഒരു മറുപടി ഉള്ളൂ. പിന്നെ അനിൽക്കുടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞാണ് സംഘ പരിവാറുമായിട്ട് എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതോ കാര്യങ്ങൾ താങ്കൾ വ്യക്തമാക്കി. കാരണം സംഘപരിവാറുമായിട്ട് കൂടെ നിന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല, അതിന്റെ പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണെന്ന് താങ്കൾ വ്യക്തമാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും ആളുകളുടെ ഒന്നും ചിലപ്പോൾ സംഘപരിവാറുമായിട്ട് നമുക്കൊരു സംശയമേ നേരത്തെ ഉള്ളായിരുന്നു. അപ്പൊ ഇപ്പൊ താങ്കൾ എന്തായാലും അത് പൂർണ്ണമായിട്ട് വ്യക്തമാക്കി, സംഘപരിവാർ ഒഴിവാക്കേണ്ട ആവശ്യമുള്ള ഒരു സംഘടനയല്ല, ഞങ്ങൾ കൊല്ലുന്ന ആളുകളാണ്. അപ്പൊ അവരിപ്പൊ താഴെ തന്നെ എനിക്ക് രണ്ടു മൂന്ന് മെസ്സേജ് വന്നു, അവർ കൈവെട്ടത്തേ ഉള്ളൂ, നിങ്ങൾ തല വെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ളൊരു താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉറച്ച് ഇത്ര ശബ്ദമായിട്ട് പറഞ്ഞതിൽ അത് വളരെ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പിന്നെ താങ്കൾ ഇപ്പൊ രണ്ടാമത് എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും വലിയൊരു ജയമായിട്ട് ഞാൻ കണ്ടത് ഈ വന്നത് താങ്കൾ പറഞ്ഞാണ് ഇത് ട്രോളി വീഡിയോ ആണെന്ന് അറിയാതെ വരാനുള്ള ഒരു വിഡ്ഡിയായിട്ടുള്ള ആളുകളൊന്നും അല്ല ഞങ്ങൾ. കാരണം താങ്കൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് മാപ്പ് പറയുന്നു അല്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ചൊന്നും വന്നില്ല, താങ്കളുമായിട്ട് സംസാരിക്കാമെന്നുള്ളൊരു ആശയത്തിന് പുറത്ത് മാത്രമാണ് വന്നത്. അതിന് അവസരം കിട്ടുമെന്ന് അറിയുകയും ചെയ്യായിരുന്നു. കാരണം താങ്കൾ ഇരിക്കുന്നവർക്ക് എന്തായാലും സംസാരിക്കാൻ അവസരം തരുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് മാത്രം വന്നതാണ്, അല്ലാതെ താങ്കൾ മാപ്പ് പറയിപ്പിക്കാനോ അല്ലെങ്കിൽ പറയുമെന്നോ അല്ലെങ്കിൽ പറയേണ്ട ആവശ്യകതയെക്കുറിച്ചോ അല്ല പറയാൻ വേണ്ടി വന്നത്, സംസാരിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ താങ്കൾ അവിടെയും ഒരു കാര്യം ഇപ്പം എന്തായാലും ഊന്നി പറഞ്ഞാലും നമുക്ക് ഇത്രയും ക്രൈസ്തവ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് യേശുവിനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യേശു ദൈവമാണെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കൊരു കാര്യം അതിനകത്ത് ഇപ്പം ബോധ്യമായി, താങ്കളെ യേശു ദൈവമാണെങ്കിലും ഇല്ലെങ്കിലും ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് താങ്കൾ ഊന്നി ഊന്നി വീണ്ടും പറഞ്ഞതിലൂടെ എന്തായാലും താങ്കളോട് എനിക്ക് ഇനി ഒരു സംവാദ വിഷയത്തിൽ ഇതിനുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അത് മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു പ്രോഗ്രാം ഇപ്പൊ തന്നെ ഞാനൊന്ന് രണ്ടാമത് റീഷെഡ്യൂൾ ചെയ്തതാണ് പ്രോഗ്രാം. അപ്പൊ ഒരു മൂന്ന് മിനിറ്റ് കൂടെ ഉള്ളൂ, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ട് പോവാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള മറുപടി. ഗ്രൂപ്പിലേക്ക് വന്നതിൽ സന്തോഷം, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം യേശു തന്നെയാണ് ചലഞ്ച് ചെയ്തത്. ബൈബിളിന്റെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ഈ സംവാദങ്ങളെ അത് പേടിക്കുന്നില്ല. ദൈവം തന്നെ പറയുന്ന വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം, ഇത് പറയുന്ന പുസ്തകമാണത്. അത് യേശുക്രിസ്തു തന്നെ വിമർശിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതാതെ ഒരാൾ പറയുന്നത് കേട്ടു, പൗലോസിനെ വിമർശിക്കുക. ഞാനൊരു ഒരു കാര്യം കൂടെ കേട്ടിരിക്കുന്നത് കൊണ്ട് പറയാം, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞങ്ങൾ തുടക്കമേ ക്രിറ്റിസിസം പഠിക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ നോർമലായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് അടുത്ത സെമസ്റ്റർ ആരംഭിക്കുമ്പോൾ ഏഴെട്ട് കൊല്ലത്തെ പഠനത്തിൽ ക്രിട്ടിക്കൽ സ്റ്റഡി ഇത് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇസ്ലാം എന്ത് ക്രിട്ടിസം നടത്തും, ഹിന്ദു എന്ത് ക്രിട്ടിസം നടത്തും, നിരീശ്വരൻ ഞങ്ങൾ എന്ത് ക്രിട്ടിസം നടത്തും, അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റഡി ഉണ്ട്. ഹയർ ക്രിട്ടിസം, ടെസ്റ്റ് 12 ക്രിട്ടിസം, ഇങ്ങനെ പലതരം ക്രിട്ടിക്കൽ സ്റ്റഡി പഠിച്ചാ വരുന്നത്. അങ്ങനെ പഠിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഉറപ്പ് നേടുന്നത്. അപ്പൊ യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞതുകൊണ്ടോ പൗലോസ് പറഞ്ഞുകൊണ്ടോ ഞാൻ പ്രസംഗിച്ചോണ്ടോ അല്ല, അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണോ എന്ന് തിരുവെഴുത്ത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഒരു ഞങ്ങളുടെ നിയമം കൂടെ പറഞ്ഞേക്കാം താഴെ ഇരിക്കുന്ന കേൾക്കുന്ന ആൾക്ക് വേണ്ടി. അപ്പൊ ബെരോവയിലുള്ളവർ തെസോരിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരെന്ന് കണ്ടു. കാരണം അവർ പ്രസംഗം കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെയോ എന്ന് പരീക്ഷിച്ചു എന്ന് അറിഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെയോ, അപ്പൊ യേശു പറയാണ് ഞാൻ തന്നെ വഴി സത്യവും ജീവനും, അങ്ങനെ തന്നെയോ എന്ന് അനുഭവിക്കണം. ഇമ്പിരിക്കലാണ് ഫെയ്ത്ത് എന്ന് പറയുന്നവരാണ്. ഒരാളെ ക്ലെയിം കൊണ്ട് അയാൾ സ്വന്തമായി ഒന്നും ആകുന്നില്ല, അത് മനുഷ്യൻ അനുഭവേദ്യമാകണം. അത് ബൈബിൾ കൊടുക്കുന്ന അനുവാദമാണ്. സകലവും ശോധന ചെയ്ത് നല്ലത് യോഗ്യമായത് മുറുകെ പിടിക്കുവിൻ എന്ന് പറയുന്ന കൃതിയാണത്. യേശുവിനെ ഒരാൾ വിമർശിച്ചു എന്നോർത്ത് ഞങ്ങൾ ഇന്നൊരു കേട്ടുണ്ടോ ക്രിസ്തു നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എവിടെങ്കിലും ഞങ്ങൾ തെരുവ് സ്തംഭിപ്പിച്ചോ അടിവെച്ചോ കൈവെട്ടിയോ യേശുവിന്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതുന്നു, ബസിന് ജീസസ് എന്ന് പേരിടുന്നു, ഹിന്ദുക്കളുടെ കടകള് ക്രിസ്ത്യാനി കൂടുള്ളിടത്ത് ഹിന്ദുക്കളുടെ ഹോട്ടലിന് ജീസസ് എന്ന് പേരിടുന്നു, ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇടരുന്ന്? അതൊക്കെ ഒരു ലോകത്തിന്റെ കാര്യം, ആ പേരിന്റെ കുത്തകയൊന്നും ആർക്കില്ല. അപ്പോ യേശുവിന്റെ പേരൊരാൾ ഉപയോഗിച്ചാൽ അതിൽ ഞങ്ങൾക്ക് എന്താ വിരോധം? അങ്ങനെ ഒന്നും ചെയ്യുന്നവരല്ല. യേശു ഭക്ഷണത്തിൽ തുപ്പിയാൽ അത് തെറ്റം തന്നെയാ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പറയാൻ കാണാറാ യേശു തുപ്പിയിട്ടില്ല, അതുകൊണ്ടാണ്. യേശു ഒരു സ്ത്രീയോട് അനാവശ്യം പറഞ്ഞാൽ അത് തെറ്റാകാതിരിക്കുന്നത് എങ്ങനാ? നിങ്ങൾ എന്നാലോചിച്ച്, യേശു ഒരാളോട് വന്നിട്ട് പറയാണ് നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ദൈവമാണെന്നൂടെ പറഞ്ഞാൽ
അല്ലെ പ്രവാചകനാണെന്നൂടെ പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് ചിന്തിക്കാൻ എനിക്ക് ഉള്ളി പ്രേരണ തന്നവൻ ദൈവമാണ്. അങ്ങനെയാണ് കാര്യം. അത് വിശ്വസിക്കണ്ടേ? ഇപ്പൊ ഇവിടെ ഒരാളുള്ള അഡ്വക്കേറ്റാണ്, ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ കോടതി ചോദിക്കും താൻ ഏതൊരു അഡ്വക്കേറ്റാണ്, അത് ചോദിക്കില്ലേ? അപ്പൊ അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്ന ആളെ ഡോക്ടറാണെന്ന് പറഞ്ഞ ആളിന് ഉണ്ടാകേണ്ട സേട്ടൻ യോഗ്യത ഉണ്ട്, അതിനൊരു മെഡിക്കൽ എത്തിക്സ് ഉണ്ട്, അത് പാലിക്കാത്തവൻ ഡോക്ടറാവോ എം ബി ബി എസ് ഇട്ട് കാട്ട് കഴിയില്ല. അപ്പോ ഇതേപോലെ യേശു ദൈവമാണ് അല്ലെ പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ പ്രവാചകന് യോജിക്കാത്ത പണി യേശു ചെയ്തെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? അത് അനുകൂലത്തോടെ പറഞ്ഞാലും ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യും. ആ ഫാക്ട് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് പിടിയിട്ടില്ല. ഇതേ പറഞ്ഞിട്ടുള്ളൂ, അത് ക്രൈസ്തവന്റെ നിലപാടാണ്, ബൈബിൾ അറിയുന്ന ക്രൈസ്തവന്റെ നിലപാടാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. അതായത് ഇപ്പോ യേശു ഒരാളോട് പറയുക, നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക. യേശു ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് പറയുമ്പോൾ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ആ സ്ത്രീ തിരിച്ച് ഈ എന്താ പറഞ്ഞെന്ന് താങ്കൾക്കറിയാം, പോടാന്നാ പറഞ്ഞ്. പോടാന്നുള്ളത് വീര്യം കുറഞ്ഞു, അതിലും കട്ടിക്ക പറഞ്ഞു. ഒരു തെരുവ് തെണ്ടി ഇതാണ് മുഹമ്മദിനെ ആ സ്ത്രീ വിളിച്ചത്, ഞാനൊരു രാജകുമാരിയാണ്, നീ ഒരു തെരുവ് തെണ്ടി, പോടാന്ന് പറഞ്ഞാലും കട്ടിയായിപ്പോയില്ലേ? ഇങ്ങനെ കേൾക്കേണ്ടി വന്ന ഒരാളാണ് യേശുവെങ്കിൽ ഞാൻ മേലാൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കില്ല. നാണക്കേട്, ഇതിൽ പറയുന്ന നാണക്കേട് ഉണ്ടോ? അത് നാണക്കേടാണ്, അങ്ങനെയുള്ളൊരു യേശുവിനെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങളുടനെ പറയാണ് യേശുവിനെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്, നിങ്ങൾക്കറിയാം. അപ്പൊ ഈ നിങ്ങൾ എന്താ പറയുന്ന അറിയണ്ടേ? യേശുവിനെ വിമർശിക്കുന്നത് താല്പര്യമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? മറുവഴിക്ക് വരുന്നുണ്ട് അടി എന്നുള്ളൊരു പേടി കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പണ്ട് എഴുതുവോ, മദ്യം വിളമ്പുന്ന യേശു, അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയിൽ, എവിടെ പോയി ആ വീര്യം, എവിടെ പോയി ആവേശം? അപ്പൊ ചരിത്രം സംസാരിക്കരുത്, സംസാരിക്കുന്നുണ്ട്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഭായി, പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കണം ഭായി. അപ്പൊ ഇത് ഓർമ്മകൾ ചികഞ്ഞു നിന്ന്, ഭൂതകാലം ചികഞ്ഞു നിന്ന് ചിക്കാൻ ഞങ്ങളുടെ പത്തിൽ വടി തന്നിട്ട് പോകരുത്. അതുകൊണ്ട് ഇപ്പൊ എല്ലാം ക്ലീൻ ആണ്, ഇതുകൊണ്ട് ഒന്നിനും പ്രശ്നം ഉണ്ടാകരുത്. നമുക്കൊന്നും മര്യാദയ്ക്ക് പോവാന്ന് പറയുമ്പോഴേക്ക് എത്രയോ വെള്ളം ആറ്റിലൂടെ ഒലിച്ചുപോയി, അതെല്ലാം കടലിൽ ചെന്ന് ഏറിഞ്ഞിട്ടുണ്ട്, കാലം ഇനി കഴിഞ്ഞുപോയി. അതിലൂടെ ഭായി ഷിറാഫായി പോകുന്നതിന് കുഴപ്പമില്ല. ഈ കൂടെ ഒരു ചോദ്യം കൊണ്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ജി ജി സാറിനോടാണ്, ചിന്നാട്ടിക്കുടിയോടുണ്ടല്ലോ, ചിന്നാട്ടിക്കും അതുപോലെ തന്നെ എന്തുവാ നമ്മുടെ നാസർ ബായിക്കും, നാസർ കൊടിമരോ അനുക്കൂടത്തോട്ടത്തിനോ ഒക്കെ എന്തോ ഓഫർ ഈ ടി ജി ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അത് കുറെ പേർ കൂടെ കൊടുക്കാൻ വല്ല വെക്കോട്ടെങ്കിൽ അറിഞ്ഞാൽ കൊള്ളാം. ചിന്നാട്ടിയുടെ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ഷിറാ ബായി അങ്ങേക്ക് ഗ്രൂപ്പിലേക്ക് പോകാം, കുഴപ്പമില്ല. ഞാനൊരു കാര്യം ടിസം ബ്രദറോട് ഒന്ന് ചോദിച്ചോട്ടെ. ടിസം ബ്രദർ ഇപ്പോ കൊടുത്തോട്ട സാർ പറഞ്ഞതിന് എതിരായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി. ഒറ്റ സെക്കൻഡ്, ടി ജി സാർ എന്തോ താങ്കളോട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് കേട്ടിട്ട് പോയ ഉപകാരമായിരുന്നു. ടി ജി സാർ ഇല്ല, അത് അബദ്ധവശാൽ എന്റെ പേരിൽ തട്ടിയതാണ്. ടിസം ബ്രദർ നമ്മുടെ ക്ലബിൽ വന്നപ്പോ ഒരു സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ടിസം ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു, പറഞ്ഞു ഇല്ലാന്ന് ടിസം ബ്രദർ തർക്കിക്കരുത്, വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുള്ളതാണ്, നമ്മൾ യേശുവിന്റെ വിഷയമായിട്ട് തന്നെ സംസാരിച്ച് തർക്കിച്ചപ്പോ യേശു എന്തും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല കേട്ടോ, ഇതിനൊക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പുണ്ട്, ഏതാണ്ട് 10-30-20 ദിവസമായെന്ന് തോന്നുന്നു. ടിസം ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു, യേശു ക്രിസ്തു എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതേ രീതിയിൽ ചെയ്യും, അത് യേശു ക്രിസ്തു ഇനി ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ പറഞ്ഞാൽ അതും ഞങ്ങൾ ചെയ്യും എന്ന് ഡിസംബ്രദർ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പൊ നിരസിച്ചാൽ എനിക്ക് വേറെ ചോദിക്കാനൊന്നുമില്ല. ഡിസംബ്രദർ എന്നോട് പറഞ്ഞിരുന്നു, യേശു പറയുന്ന ദൈവമാണ്, ദൈവം പറയുന്ന എന്ത് പറഞ്ഞാലും, ഈ പീഡനം എന്നുള്ളൊരു വാക്ക് തന്നെ അവിടെ ഞങ്ങൾ എടുത്തു ചോദിച്ചു. അപ്പൊ ഡിസംബ്രദർ പറഞ്ഞു, അതുപോലും ഞങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ, യേശു ഞങ്ങളുടെ ദൈവമാണ് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ശരിയാണെന്നോ ഇല്ലെന്നോ എന്ത് വേണമെങ്കിലും പറയാം, ഡിസംബ്രദറിന് ഓർമ്മയുണ്ടെങ്കിൽ. താങ്കൾ ആ ചോദ്യം വളരെ തെറ്റായ രീതിയിലാണ് അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് യഹോവ എന്ത് പറഞ്ഞാലും എന്നാണ് പറഞ്ഞത്. ഇനി യേശു ക്രിസ്തു ഞങ്ങൾ അനുകരിക്കുന്നത് യഹോവയല്ല, ഞങ്ങൾക്കൊരിക്കലും ദൈവത്തെ, സർവശക്തനായ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്ന ദൈവത്തെ അനുകരിക്കാൻ സാധിക്കില്ല. മനുഷ്യനായി വന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ അനുകരിക്കുന്നത്. ദൈവമായ യേശുവിനെ ഞങ്ങൾക്ക് അനുകരിക്കാൻ പറ്റില്ല, കാരണം സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ ട്രിനിറ്റിയുടെ ഭാഗമായ ദൈവത്തെ ഞങ്ങൾക്ക് ഒരിക്കലും അനുകരിക്കാൻ പറ്റില്ല. യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ അനുകരിക്കുന്നത്. ആ യേശു ക്രിസ്തു കേൾക്കാൻ പറ്റുന്നില്ല ടിസം ബ്രദറെ, ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാമോ? ടിസം ബ്രദറ് നെറ്റ്വർക്ക് പോയതാണ്. ദൈവമല്ല, അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഞങ്ങൾ ഓരോരുത്തരോടും, നിങ്ങളോടല്ല ലോകം മുഴുവനോടും ഒരു ചലഞ്ച് വെച്ചത്, എന്നിൽ പാപം ആരോപിക്കാൻ കഴിയുന്നവൻ അത് തെളിയിക്കട്ടെ. എന്റെ അറിവിൽ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ യേശു ക്രിസ്തുവിൽ പാപം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഈ ലോകത്ത് ആർക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു എന്ന മനുഷ്യനാണ് ഞങ്ങൾ യേശു ക്രിസ്തു
മനുഷ്യത്വവും ദൈവത്വവും ഉണ്ട്. ഞങ്ങൾ അനുകരിക്കുന്നത് യേശു ക്രിസ്തു എന്ന മനുഷ്യനെയാണ്. ഈ ഡിഫറൻസ് ആണ് താങ്കൾ മനസ്സിലാക്കുന്നത്. ഇല്ല ടെസ്സം ബ്രദർ, നമ്മൾ മുഹമ്മദ് നബിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു അവിടെ സംസാരിച്ചത്. മുഹമ്മദ് നബിനെ നിങ്ങൾ എന്തുകൊണ്ട് അനുകരിക്കുന്നു എന്നൊരു ചോദ്യം വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്. കേട്ട് കേട്ട് വ്യക്തമായിട്ട് കേട്ടു, എനിക്ക് മനസ്സിലായി ചോദ്യം എന്താണെന്ന് പറഞ്ഞു. ഇടക്കേറാണ്. ഇനിയിപ്പോ ആ വിഷയത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകണ്ട, അത് മറ്റൊരു വിഷയമാണ്. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഇറങ്ങുവാണ്. ഞാൻ പറയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ഇപ്പൊ അനിൽക്കുട്ടിത്തോട്ടം മാസ്റ്റർ പറഞ്ഞതുമായിട്ട് വ്യത്യസ്ത ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ല, വ്യക്തിപരമായിട്ട് പലർക്കും പല നിലപാടുകളുണ്ടല്ലോ. അനിൽക്കുട്ടിത്തോട്ടം മാസ്റ്ററിന്റെ കെയർ ഓഫിലാണല്ലോ ഈ റൂം തുടങ്ങിയത്. അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിലേക്ക് ഇനി ഇപ്പൊ പോകണ്ട. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്തത് നമുക്ക് ജോർജ്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സാൻഡ്വിച്ച് ബ്രോ, ഒരു ഒരു താങ്കളിലേക്ക് അടുത്ത് ഞാൻ വരാം. അതിന് മുന്നായിട്ട് എന്നോട് ഒരാൾ ടൈം ചോദിച്ചിട്ടുണ്ട്, ഞാൻ അത് അടുത്ത് കൊടുത്തിട്ട് താങ്കളിലേക്ക്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഓക്കെ, താങ്ക് യു ഇബിൻ ബ്രദറെ. ഐ ബി ടി മീഡിയക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എനിക്ക് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പാറപ്പള്ളി ഇടവകയിൽപ്പെട്ട ഒരു അംഗമാണ്. ഞാൻ മാതൃ ജ്യോതിസിന്റെ ഒരു മെമ്പറാണ്. ഞങ്ങളുടെ എൻ്റെ അണ്ടറിലുള്ള ഒരു 150 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലുള്ള ഒരു ഏകദേശം 315 ആൾക്കാരുടെ എല്ലാവിധ പിന്തുണയും അനിൽക്കുട്ടിത്തോട്ടം പാസ്റ്ററിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം, ഞാനൊരു റോമൻ കത്തോലിക് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ മറ്റൊരു ഇതായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിന് ഞങ്ങളുടെ സഹോദരനായിട്ട് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഞങ്ങളുടെ അടിയറച്ച വിശ്വാസിയായിട്ട് കാണുകയാണ്. ഞാനെൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം അനിൽക്കുട്ടിത്തോട്ടം പാസ്റ്ററിന്റെ ഒരു മാധ്യമ ചർച്ച കാണുകയുണ്ടായി. അതിനുശേഷം സെബാസ്റ്റ്യൻ പുണ്ണിക്കലിന്റെയും ചർച്ച കാണുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഒരു ഗ്രൂപ്പ് ഇടുകയുണ്ടായി. ഞങ്ങൾ ക്രിസംഗി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇടുകയുണ്ടായി. രണ്ട് അനിലുമാരോടും സെബാനോടും തേഞ്ഞൊട്ടുന്ന ജിഹാദി കുഞ്ഞുങ്ങൾ എന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇടുകയുണ്ടായി. അതിൽ ഒരുപാട് ആളുകൾ വന്ന് സംസാരിക്കണ്ടായി. ആ ചർച്ച അവസാനിച്ചതിന് ശേഷം ഒരു 2 തന്നെ ഹാരിസ് മദനി എന്നെ പിങ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ റൂമിലേക്ക് കൊണ്ടുപോയിണ്ടായി. ആ ഗ്രൂപ്പിൽ ഞാനും ഹാരിസ് മദനിയും മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അലക്സ് ഒരു വലിയ ഗ്രൂപ്പ് ഒരു ചർച്ച നടത്തുകയുണ്ടായി, അതുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കൗണ്ടർ പോയിന്റിന്റെ ചർച്ചകളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അലക്സിനെ ഒന്ന് പിങ് ചെയ്തതാണ്. അലക്സ് ആയിരുന്നു അതിന്റെ മോഡറേറ്റർ. അലക്സ് ആണല്ലോ ഗ്രൂപ്പ് ഇട്ട്, അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി താങ്കളെ വിളിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഗ്രൂപ്പ് അദ്ദേഹം ഓപ്പൺ ചെയ്തു. അതിലേക്ക് കുറച്ച് ആളുകൾ കയറുന്നു വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മദനി സാഹിബ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അലക്സേ, അനിൽക്കുട്ടിത്തോട്ടം ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി, മാതാ അമൃതാനന്ദമയും യേശു ക്രിസ്തുവും ഒരു ഞങ്ങൾ രണ്ടുപേരും ഈ ഭക്ഷണത്തിൽ തുപ്പുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയമുണ്ടായി, രണ്ടുപേരെയും തള്ളിക്കളയും എന്ന് പറയുന്നതിൽ അലക്സ് പിന്തുണയ്ക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. അനിൽക്കുട്ടിത്തോട്ടം പാസ്റ്ററെ എന്റെ ആത്മീയ ഉപദേഷ്ടാവും അദ്ദേഹം എന്റെ ആത്മീയ ആചാര്യനുമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് യേശു ക്രിസ്തുവാണ് അങ്ങനെ ഭക്ഷണത്തിൽ തുപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാനത് തള്ളിക്കളയും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ചർച്ച വേറൊരു വഴിക്ക് തിരിച്ചു വിട്ടുപോയി. അങ്ങനെ പെട്ടെന്ന് കുറെ ആളുകൾ കടന്നു വന്നു. അദ്ദേഹം അവർ ചർച്ചയെ വേറൊരു വഴിക്ക് കൊണ്ടുപോയി. അനിൽക്കുട്ടിത്തോട്ടത്തിനെ ആരും അംഗീകരിക്കുന്നില്ല, നിങ്ങൾ കുറെ മണ്ടന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ചോദ്യം അനിൽക്കുട്ടിത്തോട്ടം പാസ്റ്ററിനോടാണ്, താങ്കൾ പറഞ്ഞ ആ ഒരു വിഷയം യേശു ക്രിസ്തുവും അമൃതാനന്ദമയും രണ്ടുപേരെയും എടുത്തു വെക്കുകയാണ്. ഇന്ന് ഇപ്പം നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 ആത്മീയ നേതാവാണ് അമൃതാനന്ദമയി. 2000 മുന്നിൽ ജനിച്ച് മരിച്ച് കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെയും താങ്കൾ ഒരേ ഇതിൽ ഉപമിക്കുകയുണ്ടായി. അപ്പം എനിക്ക് എൻ്റെ ചോദ്യം ഇതാണ്, താങ്കൾ പറഞ്ഞത് ഭക്ഷണത്തിൽ തുപ്പുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും തുപ്പിയാൽ രണ്ടുപേരെയും തള്ളിക്കളയും എന്ന് പറയുന്ന ആ ഒരു ആരോപണം താങ്കൾ ഇന്നും എത്രമാത്രം അതിനെ ഈ പൊതുസമൂഹത്തിന് ഇന്ന് അന്ന് താങ്കൾ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് വെച്ച് സംസാരിച്ചതല്ലാതെ ഇപ്പം ഇതിലെ ഏകദേശം 1000 ആളുകൾ ഉണ്ട്. എന്നോട് ഹാരിസ് മദനി ചോദിച്ചതിനോട് ചേർത്ത് തന്നെ താങ്കളോട് ചോദിക്കുകയാണ്, അതിന് താങ്കൾ എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിനോട് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു തരുവാണ് വലിയ ഉപകാരമായിരുന്നു. ഞാനതിന് മറുപടി പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അതായത് ഈ ചർച്ച കഴിഞ്ഞിട്ട് ദിവസങ്ങളായി, മറ്റേ ഞങ്ങളും ഹാരിസ് മദനിയും ഞാനും തമ്മിലുള്ള ചർച്ച കഴിഞ്ഞിട്ട് ആഴ്ചകളായി. ആ ചർച്ചയുടെ ഒരു വാലറ്റ് എടുത്തിട്ടാണ് ഇന്നലെ ചർച്ച ചെയ്യുന്നത്. എബ്രാലീനത്തിൽ പറയുന്നത് അർപ്പിക്കാൻ ഇവനും വല്ലതും വേണം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാധനം വേണം ചർച്ച ചെയ്യാൻ എന്നുള്ളൊരു നിലയിൽ അത് എത്തി. ഇനി ഇത് ഞാനതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഒരു ഒരാളാണ് ക്രിസ്തു, ചർച്ച ചെയ്യേണ്ട ആളാണ് ക്രിസ്തു,
അപ്പൊ ഇതിൽ ഒരു ജാമ്യം എടുപ്പുണ്ട്. അതെല്ലാം അതിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കും. ക്രിസ്തുവിനെ ഞാൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ നിലയിൽ മുഹമ്മദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പറ്റത്തില്ല. ഇപ്പോൾ രണ്ട് കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു ഉൽപ്പന്നം കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പോലൊരു വസ്തു, അത് താഴെ ഇടാം, അത് തട്ടാം, അത് തട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാഷ് തരണ്ട, അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, പോറൽ വീഴത്തില്ല. ഇനി 100 കൂട്ടം കാര്യം പറയുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ചിട്ട് അവനിത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ പറയും, കണ്ടോ ഈ പുള്ളി എന്താ ഈ പറയുന്നത്, സ്വന്തം ഉൽപ്പന്നത്തെ ഇങ്ങനെയാണോ പരിപാടി, നിലത്തിട്ട് തട്ടുക, അത് അവൻ്റെ ചോറല്ലേ, നിലത്തിട്ടാരും ആ ഉൽപ്പന്നം തട്ടുമോ? ഒരു ഗ്ലാസ് പൊള്ളിക്കുന്നൊരു സാധനം, അത് ഞാൻ എനിക്ക് കൃത്യം അറിയാം ഇത് പൊട്ടുന്ന സാധനമല്ല, അതിൻ്റെ തിളക്കം നഷ്ടപ്പെടൂല, സ്ക്രാച്ച് വീഴൂല. അപ്പൊ ആ കോൺഫിഡൻസിലാണ് ഞാൻ അവതരിപ്പിച്ച എൻ്റെ ബ്രാൻഡ്. അപ്പുറത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ഒരാൾ തൊട്ടാൽ പൊട്ടും. അപ്പൊ തൊട്ടാൽ പൊട്ടുന്ന ഈ വസ്തുവിന് ക്വാളിറ്റി ഉള്ളൊരു വസ്തുവിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇത് ഇങ്ങനല്ലാതെ എങ്ങനെ അവർ ആവിഷ്കരിക്കും? വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവർ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തായിരുന്നു, അവിടെ വന്ന യഹിയാത്തങ്ങൾ പറഞ്ഞ കാര്യം ഇവരെന്താ മിണ്ടാത്തത്. അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു ഹദീസ് ഇല്ല, ഞങ്ങൾ കൊടുത്തു ഹദീസ് ഉണ്ട്, ജാമി തട്ടിച്ചു പറഞ്ഞ് ഹദീസ് ഉണ്ട്. ഇവിടെ ഹദീസ് തള്ളിയ യാഹിയാത്തങ്ങളാണോ ക്രിസ്തുവും വിമർശിക്കപ്പെടാം എന്ന് പറയുന്ന അനിൽ കൊടുത്തോട്ടമാണോ പ്രശ്നം? ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, ക്രിസ്തുവും വിമർശിക്കപ്പെടാം, മാതാമൃതാനന്ദമയും വിമർശിക്കപ്പെടാം, ആരും വിമർശിക്കപ്പെടാം. ഈ വിമർശനം എന്തിനാണ്? വിമർശനം എന്ന് പറഞ്ഞാൽ ഒന്ന് കൺസ്ട്രക്റ്റീവ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ഉണ്ട്. അപ്പൊ ദൈവത്തെ ഒരുവന് വിമർശിക്കാൻ പോവാന്ന് വിചാരിക്കുക, അവൻ ചെന്ന് ദൈവത്തെ വിമർശിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാം 100 വട്ടം വിമർശിക്കുന്നുണ്ടോ? എന്താ വിമർശനം? ഇപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് ക്യാൻസർ വരുന്നു, നമ്മൾ എന്റെ ദൈവമേ നീ എന്തിനായി കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറും, എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, അതൊരു തരം വിമർശനമാണ്, നമുക്കറിയില്ലെന്നേ ഉത്തരവുള്ളൂ. അത് ക്രിട്ടിസിസമാണ്, കാരണം ഞാൻ എന്ന ഒരു സാധാരണ മനുഷ്യന്റെ പ്രതികരണമാണ് കണ്ടത്. വിമർശിക്കുന്നു നിരന്തരം, പിണറായി വിജയനെ വിമർശിക്കുന്നു, നമ്മുടെ മീതെ ഉള്ള ആളുകളാണ്. നിഷ്ഫലമായ വിമർശനമാണ് അതിൽ ചിലത്, പക്ഷേ മനുഷ്യനെ നിലയിൽ അത് വിമർശിക്കും. ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്ത്, ദൈവമേ നീ എന്നോട് ഇങ്ങനെ ഇടപെടാൻ ഞാൻ എന്താ ചെയ്ത്, ഈ ചോദ്യങ്ങളില്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ. അപ്പൊ ഈ ചോദ്യങ്ങൾ തെറ്റല്ല, അതിന് ദൈവം ഒരു പരിഹാരവും ദൈവത്തിന്റെ വട്ടത്തുനിന്ന് ഒരു ആശ്വാസവും ഒക്കെ മനുഷ്യന് കിട്ടുന്നതാണ് ശരിക്കും അവന്റെ ആത്മീക ശാന്തിയും ശാന്തതയും ഒക്കെ പറയുന്നത്. മറുവശത്ത് ഇപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു അടവുണ്ട്. ആ അടവ് എന്താണ്? മുഹമ്മദ് എന്ന മനുഷ്യനെ ഇതുപോലെ നമ്മൾ വിചാരണ ചെയ്യരുത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അംഗപ്രത്യംഗമായി ഇഞ്ചിലും മുഴത്തിലും അളവിലും മുഹമ്മദിനെ അനുകരിക്കണം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് നമ്മൾ ലാസ്റ്റ് കേട്ടു, അതായത് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചെയ്താൽ അതാണ് ശരിയെന്ന് ഇനിയുള്ള കാലം നമ്മൾ മുസ്ലിം ഉമ്മത്തിനെ ബോധവൽക്കരിക്കണമെന്ന് പറയുന്ന സാഹിബിനെ നമ്മൾ കണ്ടു, അക്ബർ സാഹിബിനെ കണ്ടു. അപ്പോൾ അവരുടെ ശരി എന്ന് പറയുന്നത് മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി, എന്റെ ശരി എന്ന് പറഞ്ഞാൽ മനസാക്ഷിക്കണമെന്നെന്തോ അതാണ് ശരി, എന്റെ മനസാക്ഷിയാണ് എന്റെ ശരി. കാരണം ബൈബിള് തന്നെ പറയുന്നു, നിയമമില്ലാത്തിടത്ത്, ന്യായപ്രമാണം ഇല്ലാത്ത ഇടത്ത്, ചില നിയമങ്ങളിൽ വ്യക്തത ഇല്ലാത്ത ഇടത്ത് മനുഷ്യന്റെ മനസാക്ഷി അവന്റെ പ്രമാണമാണ്. അത് കൃത്യം പറഞ്ഞൊരു പുസ്തകമല്ലേ ഞാൻ കൊണ്ടുനടക്കുന്നത്. അപ്പൊ എന്റെ മനസാക്ഷിക്ക് ടിസൺ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ ആ സുഹൃത്ത് പറഞ്ഞ പോലെ, അലക്സാണോ പറഞ്ഞത്, എനിക്ക് പറ്റുന്നില്ല, ഒരാൾ ഭക്ഷണത്തിൽ തുപ്പി ഇത് കഴിക്കാൻ തോന്നുന്നില്ല, അത് ഞാൻ ചോദിക്കും, അത് നമ്മുടെ ഗുരുവിന്റെ അടുത്ത് ചോദിക്കാം, അത് ഞാൻ ബൈബിളിൽ ചില തെളിവ് വരാം. ഭയങ്കര രസകരമായ തെളിവ്. ബൈബിളിൽ യോന എന്നൊരു ക്യാരക്ടർ ഉണ്ട്, ഈ യോനയും ദൈവവും തമ്മിൽ ഭയങ്കര ഉടക്കാണ്. ഉടക്കം എന്ന് പറഞ്ഞാൽ ചിരി വരുന്ന ഒരു തരം ഉടക്കാണ്. എന്താ ഉടക്ക്? ഇയാളെ പറഞ്ഞെടുത്തോട്ട് പോയില്ല, പോകാതെ പല വഴിക്ക് പോയി, അവസാനം അദ്ദേഹം ചെന്നിട്ട് ടൈഗ്രീസ് നദിയുടെ തീരത്ത് അടിഞ്ഞു. അവിടെ അടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആവണക്ക് അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ ചോട്ടിൽ കഴിഞ്ഞു. 3rd day ഈ ആവണക്ക് പോയതിനെ പറ്റിയൊരു സംഭവമുണ്ട്, വിശദീകരണമുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ദൈവം ഈ പ്രവാചകനോട് ചോദിക്കുകയാണ്, നീ നട്ടുണ്ടാക്കാത്ത ഒരു ആവണക്ക്, നീ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല, നിന്റെ തണൽ നഷ്ടപ്പെട്ടു, അത് കത്തിപ്പോയി, അത് നശിച്ചുപോയി, എന്നിട്ട് നീ കിടന്ന് കോപിക്കുന്നത് ശരിയാണോ? അയാളെ മറുപടി ഭയങ്കര രസരാ, ജീവപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ, ഞാൻ ഇങ്ങനെ കോപിക്കും. ഇതാരോടാ പറയുന്നത്? ദൈവത്തോട് ഒരു പ്രവാചകം പറയുക. അപ്പൊ ഞാനതിൽ കാണുന്നത് ഒരു കുസൃതി പിടിച്ച ദൈവത്തിന്റെ മകനാണ്. ഇപ്പൊ നമ്മുടെ ചില വിദ്യാർത്ഥികളില്ലേ, ആ വിദ്യാർത്ഥി, ഞാൻ അധ്യാപന മേഖലയിൽ നിന്ന ആളാണ്. അപ്പൊ ചില വിദ്യാർത്ഥികളെ നമ്മളൊരു ശിക്ഷണം ഇത് നടപടിയെടുത്താൽ നാളെ എനിക്ക് അസൈൻമെന്റ് കിട്ടണം. അപ്പൊ ഇദ്ദേഹം കണ്ടു നേരെ തിരിച്ചു പറയുകയാണ്, ഈ നാളെ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല, ഇങ്ങനെ ഇത്രയും ലോഡ് തന്നാൽ എങ്ങനെ? ഞാൻ അവനോട് ചൂടാകുന്നില്ല, കാരണം അവൻ എന്റെ മീതെ ഉള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു അധികാരവും ബന്ധമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ വിമർശനമുണ്ട്. അതാണ് കാര്യം. നമ്മൾ കണ്ടിട്ടില്ലേ മേലുദ്യോഗസ്ഥനോട് ഈ രൂപത്തിൽ ധിക്കരിക്കുന്ന, സ്നേഹബുദ്ധിയാൽ നാളെ തരാൻ പറ്റില്ല എന്ന് പറയുന്നില്ലേ? ദൈവം അങ്ങനെയാണ്, ദൈവം ഓഫീസിട്ട് എവിടെ ഒരിക്കുന്ന ആളല്ല ക്രൈസ്തവന്. അപ്പം യോനയോട് ചോദിക്കുകയാണ്, നീ ഈ കോപിച്ച ശരിയാണോ? യോനയുടെ മറുപടി, അയ്യോ ദൈവമേ അങ്ങനെയാന്നല്ല, ഞാൻ സോറിയല്ല പറയുന്നത്, അദ്ദേഹം പറഞ്ഞു ജീവപര്യന്തം കോപിക്കുന്നത് വീതം തന്നെ. അത്രയും പറഞ്ഞാൽ പുസ്തകം തീരുകയാണ്. ഇവർ തമ്മിൽ പിന്നെന്താ കോംപ്രമൈസിലായോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ എന്തിനായി പറഞ്ഞെന്നറിയണ്ടേ? നമ്മുടെ ഭീഷണഗതി
വിമർശിക്കപ്പെടാത്തതായിട്ടുള്ള ഒരു കാര്യം അല്ലിത്. വിമർശിക്കപ്പെടേണ്ട വിശ്വാസം എന്ന് പറഞ്ഞൊരു പഠനം തന്നെ നമുക്കുണ്ട്. വിശ്വാസം വിമർശിക്കപ്പെടേണ്ടതാണ് ക്രൈസ്ത. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ആരോ പറഞ്ഞു നിരീശ്വരന്മാർ പലതും യുക്തിവാദികൾ പലതും ഉണ്ടായത് ആദ്യകാല ക്രൈസ്തവർക്കിടയിൽ നിന്നാണ്. ഈ ലോജിക്കൽ ചിന്ത വെച്ചു കൊടുത്തതിന്റെ പേരിലാണ് സ്വതന്ത്ര യുക്തിവാദമൊക്കെ ഇവിടെപ്പെടുന്നത്. അപ്പൊ അതിനെ ആരാ പേടിക്കുന്നത്? ഇനി അടുത്തത് മാതാ അമൃതാനന്ദമയോടും അതുപോലെ മറ്റേ എന്താ സുരേന്ദ്രനോട് ഈ പേരെന്താ പറയാൻ പഠിക്കാത്ത ഈ വിഷയത്തിൽ നിന്ന് മാറാനാണ് അമൃതാനന്ദമയിൽ മാത്രം ചുറ്റി നിൽക്കുന്നത്. അതൊരു കാര്യം പറയാം. അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു ഹിന്ദു വിശ്വാസികളുടെ ഒരു മങ്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരാള്. അപ്പോൾ അവർ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, ഇടപഴകുന്നു, ഹോസ്പിറ്റലുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അവരെ ഉൾക്കൊള്ളാൻ പാകത്തിന് എത്രയോ കാര്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവരെ വിമർശിക്കാൻ പാകത്തിനുള്ള കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ, അത് വിമർശിക്കാൻ പറ്റിയ രാജ്യമായത്. പക്ഷെ അവിടുത്തെ ചർച്ച എന്തായിരുന്നു? അവിടുത്തെ ചർച്ച ഭക്ഷണത്തിൽ തുപ്പുന്നതാണ്. അപ്പൊ രണ്ട് വിഷയങ്ങൾ അതിലേക്ക് വന്നു. ഒന്ന് ഹമീദ് ജയന്നമംഗലുരുട്ട വിഷയമാണ്. എന്താ അത്? മാതാ അമൃതാനന്ദമയ്യെ കുറിച്ച് വളരെ മോശം കാര്യം ഒരാൾ പറയുന്നുണ്ട്. അതുപോലെ സുരേന്ദ്രൻ, അപ്പോഴേക്ക് യഹ്യ തങ്ങൾ പറയുന്നത് സുരേന്ദ്രൻ ഇലക്ഷൻ കാലത്ത് കോടികൾ കട്ടു. എട്ട സുരേന്ദ്രനെ പിടിച്ചകത്തത്, സുരേന്ദ്രനെ ശിക്ഷിക്ക്, മാതാ അമൃതാനന്ദമയി ജത്തിയതിനെ ശിക്ഷിക്ക്, യേശുക്രിസ്തുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെ വിചാരണ ചെയ്യ്. ഇതുപോലെ ഒരു വയതുകൂടെ കയറി പറയാനുള്ള വിഷമം കൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നത്. ഇതിനകത്ത് എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തന്നെയാണ് എന്റെ നിലപാട്. അതിനകത്തൊന്നും ഒരു കാര്യവും നാളെ ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. അത് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് എന്നും ആവശ്യക്തി ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഉദാഹരണം പറഞ്ഞ് നിർത്തുന്നു. എന്റെ പക്കൽ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് താഴെ വീണാൽ പൊട്ടൂല, സ്ക്രാച്ച് വീടൂല. വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് പൊട്ടൂല, ഞാൻ നിലത്തിട്ട് കാണിക്കാം, ചവിട്ടി കാണിക്കാം. ഇതൊക്കെ എന്റെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയാണ്. അതില്ലാത്തവർ പറയാണ് അത് നിലത്തിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് പറഞ്ഞത് എനിക്കറിയാം എന്റെ ഉൽപ്പന്നം പൊട്ടൂല. ആ കോൺഫിഡൻസിലാണ് പറയുന്നത്. നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾ ഇഷ്ടം പോലെ വിമർശിക്കോ, ആർക്കും വിമർശിക്കാം. ആ വിമർശനമാണ് യേശു പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം. ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് മറുപടിയായി എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് പാസ്റ്റർ ഒരു ഉപചോദ്യം കൂടുണ്ട്, ചോദിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞത് അനിൽക്കൊടുത്തോട്ടം പാസ്റ്റർ ഒരു ഒരു പരിധി വരേക്കും സമ്മതിക്കുന്നത് യേശുക്രിസ്തുവും തുപ്പിയിട്ടുണ്ട് എന്നുള്ള നിലയിലേക്കാണോ താങ്കൾ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ബൈബിളിന്റെ ഒരു ചെറിയ പഠനത്തിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് യേശുക്രിസ്തു രണ്ട് സ്ഥലത്ത് തുപ്പുകയും ഒരാളുടെ ചെവിയിൽ അദ്ദേഹം സ്പർശിക്കുകയും ചെയ്തതായിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ഭക്ഷണത്തുപ്പിൽ നിങ്ങളിപ്പം നിങ്ങൾ അലക്സിനെ പോലുള്ള ആൾക്കാരും അനിൽക്കൊടുത്തോട്ടത്തിനെ പോലുള്ള ആൾക്കാരും അനിൽകുമാർ അയ്യപ്പനും സെബാസ്റ്റ്യനും ഒക്കെ പറയുന്നുണ്ടല്ലോ മുഹമ്മദ് നബി ഭക്ഷണത്തിൽ ഇറച്ചിയിലും മാവിലും തുപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ അതേ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇടപെടുവാണ്, ക്ഷമിക്കണം, ഇവിടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോണം. ഈ വിഷയത്തിന് അല്ല, സബ്ജക്റ്റിലേക്ക് തന്നെയാണ് വരുന്നത്, സബ്ജക്റ്റിലേക്ക് തന്നെയാണ്. ഡിസംബറിൽ എനിക്കൊരു ഒരു മിനിറ്റ് എനിക്ക് സമയം തയ്യോ, ഞാൻ ഇതായിട്ടൊന്നല്ല സംസാരിക്കുന്നത്. അപ്പം യേശുക്രിസ്തു ഞാനത് വിട്ടുപോയി, ഇടയ്ക്ക് വെച്ചിട്ട് ആ ചോദ്യം എന്റെ കയ്യിൽ പോയി. മുഹമ്മദ് നബി തുപ്പിയതായി നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കാണുന്നു ചോദിച്ചു. അപ്പോ ഞാനത് അപ്പം ഞാൻ ചോദിച്ചു യേശുക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പി എന്ന് പറയുന്നതും നിങ്ങൾ മുഹമ്മദ് നബി ഭക്ഷണത്തിൽ തുപ്പുന്നു പറഞ്ഞ് രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണേണ്ടി വരും. അതേപോലെ തന്നെ ഉള്ള ഒരു ഒരു ഹദീസ് ഞാൻ വെച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി 5 വയസ്സുള്ള ഒരു ഒരു പയ്യന്റെ മുഖത്തേക്ക് രാവിലെ ബക്കറ്റിൽ വെള്ളം വായിലെടുത്ത് എന്റെ മുഖത്ത് തെറിപ്പിച്ചത് ഞാൻ ഓർക്കുന്നത് അന്ന് എനിക്ക് 5 വയസ്സായെന്ന് പറയുന്നില്ല സൊഹീഹുൽ ബുഖാരി 69-ാമത്തെ ഹദീസ് ഞാൻ വെച്ച് സംസാരിക്കണ്ടേ. അതിനുശേഷം ഒരു മണിക്കൂർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ചർച്ചയിൽ ഹാരിസ് മദനി പങ്കെടുക്കുന്നുണ്ടാവും. ഒരു അദ്ദേഹം ഒരു ഫേക്ക് അടിയിൽ ഇദ്ദേഹം ഈ ചർച്ച കേൾക്കുന്നുണ്ടാവും. ഞാൻ ഹാരിസ് മദനിയോട് കേൾക്കാൻ വേണ്ടി പറയുകയാണെ, ഒരു മണിക്കൂറാണ് അദ്ദേഹം അത് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ ഒരു മണിക്കൂർ പല പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്ത് അത്ഭുതമാണ് യേശുക്രിസ്തു രണ്ട് ആൾക്കാരുടെ ഒന്ന് ചെളിയിൽ തുപ്പി അദ്ദേഹം കണ്ണിൽ തേക്കി ഒരാളുടെ മുഖത്ത് തുപ്പി അദ്ദേഹത്തിന് കാഴ്ച കൊടുക്കുകയും ചെയ്തതിൽ നിന്നും മുഹമ്മദ് നബി 5 വയസ്സുകാരുടെ മുഖത്ത് തുപ്പിയിൽ എന്ത് അത്ഭുതമാണ് നടന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മണിക്കൂറാണ് അദ്ദേഹം മ്യൂട്ട് ചെയ്തിരുന്നിട്ട് അദ്ദേഹം സംസാരിച്ചില്ല. അതിനുശേഷം ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കി. എനിക്ക് ഇതിൽ നിന്നും ആ ചർച്ചയിൽ പങ്കെടുത്ത കുറെ ആളുകൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എനിക്ക് അതിൽ കൊടുത്തോട്ടം പാസ്റ്ററോട് ചോദിക്കാനുള്ളത്, അതിൽ കൊടുത്തോട്ടം പാസ്റ്ററെ ക്രിസ്തു രണ്ട് ആൾക്കാരുടെ മുഖത്ത്
ഒരാളുടെ കണ്ണിൽ ചെളിയിൽ കുഴച്ച് തൂത്തതായിട്ടും ഒരാളുടെ കണ്ണിൽ അത് അയാളെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പിയതായിട്ടുമുള്ള ഇത് ഹാരിസ് മദനിയെ പോലുള്ള ആൾക്കാരെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ചെറിയ അറിവിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഹദീസ് വെച്ചിട്ട് ഹാരിസ് മദനിയോട് ചോദിച്ചത്. അദ്ദേഹം എനിക്ക് ഒരു മറുപടി തന്നില്ല. താങ്കൾ എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് അന്ന് കേട്ടിരുന്ന കുറെ അധികം ആൾക്കാർ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദ്യം ഞാൻ താങ്കളുടെ മുന്നിൽ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുകയാണ്. മനസ്സിലായി. ഞാൻ ഒത്തിരി ടൈം എടുത്ത് മറുപടി പറയുന്ന ഒരു ശൈലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അല്ലാതെ പറയാനോ അറിയില്ല. ബാക്കി അതിഥികളിലൂടെ പോണം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുക, ഈ ഒരു വസ്തുത അവർക്കിഷ്ടപ്പെടും വിധം പറഞ്ഞാക്കുന്നത് ഒരു സുഖമാണ്. ഇപ്പൊ ശ്രീകൃഷ്ണൻ മറ്റേ അക്ഷയപാത്രത്തിൽ നിന്നെടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ പറയാണ് എച്ചിൽ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥമുണ്ട്? അതൊരു നമ്മുടെ മുമ്പിലുള്ള ഒരു സംഭവമാണ്, ഒരു വസ്തുതയാണ്. ഇതേപോലെ ചരിത്ര പുരുഷന്മാരും പണ്ട് കാലഘട്ടങ്ങളിൽ നടന്ന പലതരത്തിലുള്ള ഇത്തരത്തിലെ പ്രവണതകളും രീതികളും ഉണ്ട്. മാത്രമല്ല ഈ ഉമിനീരും യൂറിനും ഒക്കെ തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മുറിവിലുമൊക്കെ യൂറിൻ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പ്ലിനിയുടെ ഒരു പ്രയോഗം ഉള്ളതായിട്ട് ഒരു സുഹൃത്തിന് കേട്ടു വന്നു, പ്ലിനി, ചരിത്രകാരനായ പ്ലിനി, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ഗാലന്റെ ചില ഗവേഷണങ്ങളുണ്ട്. അതെല്ലാം അപ്രായോഗിക അപ്രസക്തമായ കാര്യങ്ങളാണ്. ഇവയൊക്കെ ചികിത്സയ്ക്ക് മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പുന്നതും ഇവർ വെറുതെ യേശു മുഖത്ത് തുപ്പി എന്നാണ്. മുഖത്ത് തുപ്പി എന്നൊരു പ്രചാരം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വഴിയെ പോലും മനുഷ്യന്റെ മുഖത്ത് തുപ്പുന്നതും തുപ്പൽ മിക്സ് ചെയ്ത ഒരു ഒരു മണൽ അല്ലെങ്കിൽ ചേറ് ഒരുവന്റെ കണ്ണ് പൊട്ടിയവന്റെ കണ്ണിൽ തൂക്കുന്നു, കണ്ണിന് സൗഖ്യം കിട്ടുന്നതായിട്ടുള്ള ഒരു വിവരണം ബൈബിളിലുണ്ട്. പക്ഷെ എപ്പോഴും കേൾക്കുക, യേശു ചെയ്ത ഈ കാര്യം ലോകത്തൊരു ക്രൈസ്തവനും അനുകരിക്കുന്നില്ല. യേശു ചെയ്ത ഒരു കാര്യവും അനുകരിക്കുന്നില്ല. കടലിന്റെ മീതെ ആരും നടക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യവും അനുകരിക്കുന്നില്ല. യു ഹാവ് ടു ഫോളോ ജീസസ്. നിങ്ങൾ ഫോളോ ചെയ്യാൻ ഇമിറ്റേറ്റ് ചെയ്യേണ്ടതില്ല. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നീ അടുത്തേക്ക് വരാം. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പി, അതിൽ ഇറച്ചിക്കലത്തിലും ഗോതമ്പ് മാവിലും തുപ്പി എന്നാണ്, ധാന്യമണിയിൽ തുപ്പി. 1000 പേർക്ക് ഫുഡ് കിട്ടി. അത് സമൃദ്ധമായിട്ട് കഴിച്ചവർക്കും പരാതിയില്ല, മുഹമ്മദിനും പരാതിയില്ല. ഞാൻ ഇതല്ല വിമർശിച്ചത്. പക്ഷെ ഇന്ന് തുപ്പുന്നവൻ ഉപയോഗിക്കുന്നു ഈ കാര്യം, അത് തെറ്റാണ്. ആറ് ഭക്ഷണത്തിൽ, ഞാനും നിങ്ങളും എല്ലാം കഴിക്കേണ്ട ഭക്ഷണത്തിൽ തുപ്പുന്നെങ്കിൽ തെറ്റാണ്. ഇനി ഇന്ന് യേശു ചെയ്ത ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് ഞാനോ നിങ്ങളോ തുപ്പിയിട്ട് ഒരുവന്റെ മുഖത്ത് ഇങ്ങനെ തേക്കുന്നത് തെറ്റ് തന്നെയാണ്. കാരണം അത് അനുകരിക്കേണ്ട കാര്യമല്ല. ആണാ മാത്രമല്ല, ഈ പറയുന്ന പോലെ 1000 പേർക്ക് ഇത് ഭക്ഷണമൊന്നും ആകുന്നില്ല. നമ്മൾ തുപ്പിയിട്ട് ചേറുണ്ടാക്കി ഒരുത്തിന്റെ കണ്ണിൽ തൂത്തിട്ട് ആർക്കും കാഴ്ചയെ കിട്ടുന്നില്ല. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ്? ചരിത്രത്തിൽ കാണുന്ന ചില സംഭവങ്ങളെ എടുത്തിട്ട് കാലം ഒത്തിരി പുരോഗമിച്ച ഈ ഘട്ടത്തിൽ ഇത് അതേപടി ആ ആചാരങ്ങളെ തുടരുക. അത് ഹിന്ദുമതത്തിലും കണ്ടു, സതി പോലുള്ള സമ്പ്രദായങ്ങൾ അത് പരിഷ്കരിക്കണം. അതിനകത്ത് എന്താ പ്രശ്നം? അത് പരിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ ആ മതം കൂടുതൽ മെച്ചമാവുകയാണ്, നന്നാവുകയാണ്. അതല്ലേ കണ്ടത്? സതി എന്ന ഒരു ദുരാചാരം പരിഷ്കരിക്കുമ്പോൾ ഹിന്ദുമതം കൂടുതൽ ജ്വലനാത്മകമാവുകയാണ്. ഭക്ഷണത്തിൽ തുപ്പാത്ത ഒരു രീതി, ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവർ സാധാരണ ഒരു മനുഷ്യരല്ല, മതപണ്ഡിതന്മാരാണ്. അവരത് ചെയ്യാതിരിക്കുമ്പോൾ ഇസ്ലാം മതത്തിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. ഞാൻ അങ്ങനെ കരുതുന്നത് അല്ലാതെ വേറൊരു മറുപടി ആ കാര്യത്തിലില്ല. ഇതിനെ രണ്ടായിട്ടും കാണുകയല്ല, ഒന്നായിട്ട് കണ്ടു തുപ്പിയതിനെ, ഈ പ്രവണത ഒന്നായിട്ട് കണ്ടു, എന്നാലും പ്രശ്നമില്ല. പക്ഷെ ഇത് അനുകരിച്ചാലോ? അടുത്തത് ഇതുപോലെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റിയ കാര്യമല്ല. മുഹമ്മദിന്റെ മൂത്രം കുടിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അദ്ദേഹം പാത്രത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചു, അത് കുടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇക്കാരണത്താൽ നിനക്ക് സ്വർഗം കിട്ടി. എന്തോ എനിക്കതൊന്നും ദഹിക്കുന്നില്ല. അത് ദഹിക്കുന്നവരുണ്ടല്ലോ, ആയിക്കോട്ടെ, മൂത്രം ഒരാൾ കുടിച്ചു, അക്കാരണത്താൽ നിനക്ക് സ്വർഗം കിട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നു. പിന്നെ വിസർജ്യ വസ്തുവിന്റെ കാര്യം പറയുന്നു. ഇതൊക്കെ എനിക്കത് സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. മുമ്പേ പറഞ്ഞല്ലോ, അത് മുഹമ്മദിന്റെ ആണെങ്കിലും യേശുവിന്റെ ആണെങ്കിലും കൃഷ്ണന്റെ ആണെങ്കിലും ആരെയാണെങ്കിലും അതൊരു മനുഷ്യനെന്ന നിലയിൽ എനിക്കത് സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അത് എന്റെ നിലപാടാണ്. അതുകൊണ്ട് ഇന്ന ഇന്ന ആളുകൾ ചെയ്തുകൊണ്ട് അത് ശരിയെന്നൊരു ശരിയില്ല. ശരി ഒന്നേ ഉള്ളൂ, ശരി ചെയ്തതാരോ അതാണ് പ്രവാചകൻ. അതായത് പ്രവാചകൻ ചെയ്തതെന്തോ അത് ശരിയെന്ന് ഞാൻ കരുതുന്നില്ല. ശരി ചെയ്തതെന്തോ ശരി ചെയ്യുന്നവനെയാണ് പ്രവാചകനെന്നും ദൈവമകനെന്നും ഒക്കെ വിളിക്കേണ്ടത്. അത്രയുള്ള കാര്യത്തിൽ മറുപടി. ഓക്കെ അലക്സ് ബ്രദറെ, താങ്ക് യു. ഞാൻ അടുത്ത ആളിലേക്ക് ഒന്ന് പോവാണ്. ഞാൻ ബാക്കിയുള്ള എല്ലാരും കാണുന്നുണ്ട്, പക്ഷെ സനീഷ് ബ്രോ ഇടയ്ക്ക് അത്യാവശ്യമായിട്ട് സമയം ചോദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകണം. എന്താണ് സനീഷ് ബ്രോ സംസാരിക്കാനുള്ള പറയാമോ? ഓക്കെ, ഞാൻ പറയാം. ഞാന് പറയുന്ന വിഷയം, നമ്മള് കൊടിത്തോട്ടം ബ്രദറും അതുപോലെ ടിസൺ ബ്രദറും സിജോ അതുപോലെ നിങ്ങളൊക്കെ പാസ്റ്റർമാരാണെന്നാണ് എന്റെ ഒരു വിശ്വാസം.
പ്രത്യേകിച്ച് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ആളുകള് ക്ലാരിറ്റി വരുത്താ കാര്യത്തില് ഞാൻ നടക്കിയാണ്. കൊടുത്തോട്ടം ടിസം ബ്രദർ കാത്തലിക്കില് ഒരു വിശ്വാസിയാണ്. ടിസം ബ്രദർ അത് ക്ലാരിറ്റി വരുത്തും. ഞാൻ അത് നമ്മള് എന്താ പറയാ പ്രെജുഡീസിലായിട്ട് അത് കാണണ്ട. കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ധാരണ മാറ്റിയില്ല, നന്നായി. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടിസം ബ്രദർ ആയാലും കൊടിത്തോട്ടം ബ്രദർ ആയാലും അതുപോലെ എബൻ ആയാലും സിജു ആയാലും ടി ജി മോഹൻദാസ് സാറായാലും മറ്റുള്ള സഹോദരന്മാരൊക്കെ ഒരു പൊതുസമൂഹത്തില് ഒരുപാട് ആളുകള് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കാനും അത് ശ്രവിക്കാനും നിങ്ങൾ പറയുന്നതിലുള്ള വസ്തുതകളെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളുവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് അനുയായികളുള്ള ആളുകളാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള വിഷയം, നിങ്ങൾ സംവദിക്കണം, അതായത് ബൈബിള് വെച്ചും യേശുവിനെ വെച്ചും അതുപോലെ മുഹമ്മദ് നബിയെ വെച്ചും ഖുർആനും വെച്ചിട്ടൊക്കെ നിങ്ങൾ സംവദിക്കണം. ആശയ സംവാദങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കൊടിത്തോട്ടം ബ്രദറിന്റെ ആദ്യത്തെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പകുതിയിൽ നിന്നാണ് ഞാൻ എത്തിയത്. അദ്ദേഹം അവസാനിപ്പിക്കാറായപ്പോഴും രണ്ടാം ഖണ്ഡികയിൽ അദ്ദേഹം മറുപടി പറയുന്നതിലും ഒക്കെ ഞാൻ കേട്ടൊരു വിഷയത്തെ പ്രതിപാദിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് മയക്കുമരുന്നും അതുപോലെ മറ്റ് രൂപത്തിലൂടെയൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരിമാരെ മയക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തുന്നു, അങ്ങനെ ഒരു ശ്രമം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെ കുറിച്ചിട്ട് മറ്റേ പാലാ ബിഷപ്പ് ഒരു പ്രഖ്യാപനം ഒരു ഒരു സദസ്സിൽ അതിനെക്കുറിച്ച് പറയുകയും പിന്നീട് സഭയുടെ തന്നെ ഔദ്യോഗിക വീഡിയോ യൂട്യൂബ് ചാനലിൽ അത് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയാസും പ്രിന്റഡ് മീഡിയാസും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിലൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കപ്പെടുന്ന ഒരു വാർത്ത ാവുകയും കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം. സത്യത്തില് അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു വിധത്തിലുള്ള ഒരു തെളിവുകളോ അതല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ഡാറ്റകളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല കേരള നിയമസഭ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടപെടുന്ന കേരള നിയമസഭയിലോ അതല്ലെങ്കിൽ കേരള പോലീസിന്റെ ഔദ്യോഗിക സൈറ്റിലോ അതല്ലെങ്കിൽ ഒരു FIR രേഖകളിലോ കോടതിയിലേക്ക് സമർപ്പിക്കാൻ പോകുന്ന രേഖകളിലോ ഒന്നും ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി യാതൊരുവിധ തെളിവുമില്ലാത്ത കാര്യങ്ങൾ ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള താങ്കളെ പോലെയുള്ള ആളുകൾ അത് അറിയാതെ അതിന് കൃത്യതയില്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പിന്തുണയ്ക്കുന്നതും അതിനോട് ഒപ്പം നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നതും വലിയ ഒരു അപാകതയാണ് നമ്മുടെ രാജ്യത്ത് ഒരു നല്ല മതേതര സമൂഹത്തിന് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് താങ്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ താങ്കളെ ഉപദേശിക്കുന്നതായിട്ട് താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. അതിനുശേഷം പിന്നീട് കുറച്ച് ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം നടന്ന തുപ്പല് വിഷയമാണ്. തുപ്പല് വിഷയം എന്ന് പറയുന്നത് ഞാൻ ഇടപെട്ടോട്ടെ ബ്രദറെ, ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാനും നിൽക്കുന്നില്ല. ഞാൻ കേൾക്കാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് തുപ്പല് വിഷയമാണ് അവസാനം അലക്സ് ബ്രദറും എബൻ ബ്രദറും ഒക്കെ സംസാരിച്ചിരുന്ന വിഷയം. അതായത് ഇന്ന് എന്നല്ല എന്നും ഒരു ഭക്ഷണത്തിലും കേരള സമൂഹത്തിലെ ഒരു മുസ്ലിം പണ്ഡിതന്മാരും തുപ്പുക എന്ന് പറയുന്ന പ്രവണത ഇല്ല. അന്ന് നിങ്ങൾ കണ്ട വീഡിയോ അതല്ലെങ്കിൽ യൂട്യൂബിലും മറ്റും പ്രചരിപ്പിച്ചിരുന്ന ഒരു മിനിറ്റ് സുഹൃത്തെ എന്ന് പറയട്ടെ, നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നല്ലോ. എനിക്കൊരു എന്നോടൊരു സഹിഷ്ണുത കാണിക്കൂ, എനിക്ക് പറയാനുള്ള അവസരം തരൂ. അപ്പൊ അവിടെ ഒരു മത പള്ളിയിൽ പള്ളിയും നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ അവിടുത്തെ പണ്ഡിതൻ ഖുർആനിലെ കുറച്ച് ആയത്തുകൾ ഓതിക്കൊണ്ട് ഊതുന്നതാണ് അതിനെ തുപ്പുന്നതായിട്ട് ചിത്രീകരിക്കപ്പെട്ടത്. അത് താങ്കൾക്ക് എല്ലാവർക്കും ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള അവസരം തരാം. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ വിഷയം. പക്ഷെ ഞാൻ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ ഒരു സാന്ദർഭികമായിട്ടും മറ്റു തരത്തിൽ നമ്മുടെ നമ്മുടെ മതേതര കേരളത്തിൽ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കപ്പെടാൻ ഉപയോഗിക്കപ്പെടുന്ന ചില ചെറിയ ആയുധങ്ങളെ നമ്മളത് എടുത്ത് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിനൊക്കെ താങ്കളെ പോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നതിൽ വേദനയുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു വെക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹം
നമ്മുടെ രാജ്യം, നമ്മുടെ നാട് എങ്ങനെ ഉണ്ടായിരുന്ന നാടാ, ഈ നാടിന്റെ സഹിഷ്ണുത, ഈ സഹിഷ്ണുതയെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാരാ? തികച്ചും ചില രാഷ്ട്രീയ വ്യക്തി താല്പര്യങ്ങളുടെ ആളുകൾ തന്നെയാണ്. ഇവിടെ നമ്മൾ എൻ്റെ പറമ്പിൽ, എൻ്റെ സ്വന്തം പറമ്പിലുള്ള മരങ്ങൾ മുറിച്ചുകൊണ്ടാണ് മലയാറ്റൂർ പള്ളിയിലേക്ക് കുരിശ് ചുമക്കാൻ വേണ്ടി പോകുന്ന കുരിശ് പണിയാൻ ഞാനാണ് വർഷം വർഷങ്ങളും മരങ്ങളും എൻ്റെ പറമ്പിൽ നിന്ന് മുറിച്ചു കൊടുക്കുന്നത്. ആ മരങ്ങൾ മുറിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത എൻ്റെ അയൽവാസികളായ സുഹൃത്തുക്കളായ ക്രൈസ്തവ സഹോദരന്മാരോട് ഞാൻ കാണിക്കുന്ന ആ മതേതര സൗഹൃദം എൻ്റെ വീട്ടിലെ ആഘോഷങ്ങൾക്കും അവരുടെ വീട്ടിലെ ആഘോഷങ്ങൾക്കും കൃത്യം പള്ളിപ്പെരുന്നാളിനും അതുപോലെ തന്നെ ക്രിസ്തുമസിനും ഒക്കെ കേക്ക് മുറിക്കുമ്പോഴൊക്കെ എന്നെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമൂഹം, എന്നെ പോലെ തന്നെയാണ് കേരള പൊതുസമൂഹം മുഴുവൻ ആത്മാർത്ഥതയോടെയും സഹവർത്തിത്വയോടുകൂടെയൊക്കെ ജീവിക്കുന്നത്. ആ വിഭാഗത്തിലേക്ക് ചില രാഷ്ട്രീയ കക്ഷികൾ കടന്നുകൂടുമ്പോൾ ആ രാഷ്ട്രീയ കക്ഷികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം കേരളത്തിൽ എനിക്കറിയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞെങ്കിലും, കേരളത്തിലെ തെക്കൻ ജില്ലയിലെ കണ്ണൂരിനെയും കാസർഗോഡിനും അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കണമെങ്കിൽ ആ ഉത്സവത്തിന് ഒരു മുസ്ലിം പണ്ഡിതൻ്റെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് അവിടത്തേക്കുള്ള ഉപ്പ് ചെന്നാലേ അവിടുത്തെ ആ ഉത്സവം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. 14 വർഷത്തിലൊരിക്കൽ മംഗളദേവി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. അതുപോലെ തന്നെയാണ് കാളിയാർ റോഡ്, എൻ്റെ ജില്ലയെ കാളിയാർ റോഡിലെ മുസ്ലിം പള്ളിയിലെ പറയട്ടെ സുഹൃത്തെ, അല്ല ഞാൻ കൺക്ലൂഡ് ചെയ്യാം, ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്തും. അല്ല, ഞാനേ ഇവിടെ എത്രയൊക്കെ കേൾവിക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നതാ. അതായത് നമ്മുടെ ചുരുക്കി പറയാം, നിങ്ങൾ ഇടപെടുമ്പോഴാണ് സമയം പോകുന്നത്. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള സമൂഹത്തിൽ മുസ്ലിം പള്ളിയിലേക്ക് നായരുടെ വീട്ടിൽ അപ്പപ്പെട്ടിയാണ് ആദ്യം കയറ്റേണ്ടത്. അതുപോലെ ക്രൈസ്തവ പള്ളിയിലേക്കൊക്കെ പിരിവ് കൊടുക്കുകയും ദാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ജീവിക്കുന്ന സ്ഥലത്ത്, ആ സ്ഥലത്തേക്കാണ് ചില ആളുകൾ അർത്തുങ്കൽ പള്ളി പൊളിക്കണമെന്ന് അത്തരം ആശയങ്ങളും ഒക്കെ ആയി വന്നുകൊണ്ട് ഈ നാട്ടിൽ. ഒരുമിച്ച് സുഹൃത്തെ പറയട്ടെ, ഞാൻ ഉള്ളതാണല്ലോ പറയണേ, ഇല്ല ഇല്ലാത്തല്ലോ പറയണേ, ഇല്ലാത്ത പറയട്ടെ ബ്രദറെ. അപ്പൊ ഇവിടെ പറയട്ടെ, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പറഞ്ഞാൽ മതി. മതേതര സമൂഹം തന്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്, മതേതര സമൂഹം. അതുകൊണ്ട് അനിപ്പാസ് പറയട്ടെ, ഒരു സെക്കൻഡ് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തോ, ഒരു സെക്കൻഡ്. എന്നെ പറയാൻ അനുവദിക്കൂ ബ്രദറെ, ഞാൻ പറഞ്ഞു. അങ്ങയുടെ ലക്ഷ്യം മനസ്സിലായി. അതായത് ഇവിടെ വളരെ മതസൗഹാർദ്ദത്തിൽ പോയൊരു നാടിനെ ചില രാഷ്ട്രീയ കക്ഷികൾ വന്ന് തകർത്തു, അപ്പം കൊടുത്തു, അല്ലെങ്കിൽ ഉപ്പ് അവിടുന്ന് കൊണ്ടുവന്നു, ഇവിടുന്ന് തീ കൊണ്ടുപോയി, ഇങ്ങനെ പള്ളിയിലൊക്കെ ജീവിച്ചിരുന്നു. ശരിയാണ്, ഒരു 20 വർഷം മുമ്പ് വരെ ഇത്രയും മതവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് പർദ്ദയിട്ട മനുഷ്യരെ കണ്ടിട്ടില്ല, കേരളത്തിൽ കണ്ടിട്ടില്ല, ഗൾഫിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്രയും മതവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷം, ഹലാൽ ബോർഡുകൾ തൂങ്ങിയിട്ട് നാളത്രായി, ആരാ മതസൗഹൃദം തകർത്തത്? താങ്കൾ ഇതുപോലെ ഈ അക്ബർ ലോകം മുഴുവൻ ഇങ്ങനെ മയക്കി വെച്ച് കെട്ടി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് അവരുടെ വിശ്വാസ സംഹിതകളെ തെരുവിലുടനീളം ഈ വിധത്തിൽ ആക്ഷേപിച്ച് അവർ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാതാവായ മറിയത്തെ ആക്ഷേപിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ ആക്ഷേപിക്കുമ്പോൾ, അവരുടെ വിശ്വാസ സംഹിതകളെ ആക്ഷേപിക്കുമ്പോൾ, ഇതര ബൈബിളിൽ തെറ്റ് കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഈ മതബോധം ഉണ്ടായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ സമയത്ത് നിങ്ങൾ എവിടായിരുന്നു? നിങ്ങളെല്ലാം ചേർന്നല്ലേ ഇദ്ദേഹത്തെ അവിടെ ജയിപ്പിച്ച്, അവിടെ പാസാക്കി, ആ നാട്ടിൽ ഏറ്റവും പ്രധാനിയാക്കി മാറ്റിയത്, അവിടുത്തെ പഞ്ചായത്ത് വിജയിപ്പിച്ചെടുത്തത്? ഇവിടെ എം ചിന്നാട്ടി എന്നൊരാളിരിപ്പുണ്ടല്ലോ, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, മുല്ലാർച്ചിട്ടു. ഈ ഒറ്റ പോസ്റ്റ് ഇട്ടതിന്റെ പേരില് അദ്ദേഹം അനുഭവിച്ചിരുന്ന ഗതകൾ എന്താണെന്നറിയോ? അത് അദ്ദേഹത്തോട് സഹകരിച്ച ആളുകൾക്കറിയാം. വിമർശനങ്ങള് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് എത്രക്കറിയാം. ആരാണ് തകർക്കുന്നത്? ഇവിടുത്തെ SDP-ക്കാരനല്ലേ മനുഷ്യന്റെ കൈവെട്ടുന്നത്, തല വെട്ടുന്നത്? അഭിമന്യുവിന്റെ പാർട്ടിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയ SDP-ക്കാരൻ അവിടെ സഖാവായിട്ട് മാറിയിട്ട് അയാളെ വിളിച്ചു വരുത്തിയിട്ട് വെട്ടിക്കൊന്നില്ലേ? ചെയ്തിട്ടില്ല ഈ പരിപാടി. അത് ചെയ്തപ്പോ നിങ്ങൾ പ്രതികരിച്ചോ? എന്നിട്ട് ഒത്തുതീർപ്പല്ലേ ഇതേ ഒത്തുതീർപ്പ്? ആ ഒത്തുതീർപ്പിന് പകരം കൊടുത്ത് എന്തായിരുന്നു? നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കിയേ. ഇതേ കാര്യമല്ലേ ഞാൻ കോലായിൽ നിന്ന് ചർച്ച ചെയ്തതിന്റെ പേരില് എനിക്കെതിരെ ഉണ്ടായ പ്രയാസങ്ങൾ. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ? ഇവിടെ തീവ്രവാദം വളർത്തിയതാരാ? തീവ്രവാദം നടപ്പിലാക്കിയതാരാ? വാഗമണ്ണ് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ക്യാമ്പ് ഉണ്ടാക്കിയതാരാ? ആരായിരുന്നു തടിയന്റെ അവിടെ നസീറിനെ വളർത്തിയത്?
മദനി പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ആരിവിടെ ഇല്ലേ? ഇന്ത്യയിൽ ഉടനീളം വർഗീയത പ്രചരിപ്പിച്ച മദനി ഇത് ചെയ്യുമ്പോ ഇല്ലേ? ഓ അബ്ദുള്ള പറയുമ്പോ നിങ്ങൾ ഇവിടെ ഇല്ലേ? മാഷിന്റെ കൈവെട്ടാൻ ഏറ്റവും പ്രേരകടമായി തീർന്ന ആളല്ലേ ഓ അബ്ദുള്ള? നിരന്തരം ലേഖനമെഴുതി അവിടം കൊണ്ട് തീരേണ്ട ഒരു പ്രശ്നത്തെ പർവ്വതീകരിച്ചു കൊണ്ടുവന്ന ആള് ഈ ഓ അബ്ദുള്ളയല്ലേ? നിങ്ങൾ ആരും കണ്ടില്ലല്ലോ ഇവിടെ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ വന്നിട്ട് പറയാം ഇവിടുത്തെ ക്രിസ്ത്യാനിയെ മുഴുവൻ സംഘികൾ കയ്യിലെടുക്കും. സാർ ഞങ്ങൾക്ക് വിവേകമുണ്ട്, ഞങ്ങളുടെ സാക്ഷരതയെ ഞങ്ങളുടെ അറിവിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. സംഘികൾ വന്നാലും നിങ്ങൾ വന്നാലും മറ്റൊരാൾ വന്നാലും എങ്ങനെ പെരുമാറണമെന്ന കാര്യം ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അത് ഞാൻ തീർത്തു പറയുകയാണ്. അതിനകത്ത് നിങ്ങൾ വന്നിട്ട് പറയുക രാഷ്ട്രീയക്കാർ കയറി നമ്മളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇവിടെ മൊത്തമുള്ള രാഷ്ട്രീയക്കാരല്ല സാർ, ഇത്തരത്തിലുള്ള ജിഹാദി മൂവ്മെന്റുകൾ ശക്തിപ്പെട്ടപ്പോഴാണ് എല്ലാവരും വർഗീയവൽക്കരിക്കപ്പെടുന്നത്. ആ അപകടം തിരിച്ചങ്ങോട്ടാണ് പറയേണ്ടത്, ഈ ഗ്രൂപ്പുകളോടാണ് പറയേണ്ടത്. അപ്പോൾ ആരും കണ്ടില്ല, കേവലം മുഹമ്മദിന്റെ പേര് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉപയോഗിച്ചതിന്റെ പേരില് ഒരു മനുഷ്യനെ വെട്ടുക, ദാരുണമായിട്ട് വെട്ടുക, എന്നിട്ട് പറയാം ഞങ്ങൾ എല്ലാവരും അതിനെ അപലപിക്കുന്നു. വീട്ടിലിരുന്ന് അപലപിച്ചിട്ട് കാര്യമുണ്ടോ? ഈ മനുഷ്യൻ ജയിച്ചില്ലേ? ഇപ്പോഴും ചർച്ചകൾ വരുന്നില്ലേ? ഞങ്ങൾക്കറിയാം ഈ ചർച്ചകൾ വരുന്നവരെ ഫേക്ക് ഐ ഡി വന്നിട്ട് മാഷിന്റെ കൈ വെട്ടിവരുമെന്ന് നല്ല മതേതരത്തെ ഇതിലും ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അവരെയൊക്കെ അറിയാം, അവരെ ഫേക്ക് ഐ ഡി അറിയാം, ഇവിടൊക്കെ വന്ന് ചർച്ചയ്ക്കിരിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോകത്തിൽ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള സ്ഫോടന കേസുകളിലും പ്രശ്നങ്ങളിലും എല്ലാം അകപ്പെട്ടിട്ട് അതിൽ നിന്നും കാണാതെ താങ്കൾ സംസാരിക്കണോ? അത്തരം മതേതരത്വത്തിൽ എനിക്ക് വിശ്വാസമില്ല സാറേ. അത് പ്രസംഗിക്കാൻ കൊള്ളാം, പ്രസംഗിക്കാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. അല്ലാതെ ഒരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളെ കയ്യിലെടുത്ത് വന്നിട്ട് ഈ രൂപത്തിൽ സംസാരിക്കുന്നു താങ്കൾ കരുതരുത്. രണ്ട്, ഇതിന് തെളിവില്ലെന്നാണ് താങ്കൾ പറയുന്നത്. അതാ പാലാ ബിഷപ്പ് പറയുന്നതിന് തെളിവില്ല. താങ്കളല്ല തീരുമാനിക്കുന്നത്, അതിനാ കോടതി ഇരിക്കുന്നത്, പോലീസും അല്ല തീരുമാനിക്കുന്നത് തെളിവുണ്ടോ ഇല്ലയോ എന്ന്. ആ കോടതിയിൽ അദ്ദേഹം തെളിവ് കൊടുക്കുന്നില്ലെങ്കിൽ 153 ചാർജ് ചെയ്ത ആ മനുഷ്യൻ അകത്ത് പോകില്ലേ? ശിക്ഷ വരികലേ? അവിടെ തെളിവ് കൊടുക്കും, ബിഷപ്പ് തെളിവ് കൊടുക്കും. രണ്ട്, ഞാൻ ഇവിടെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പാലാ ബിഷപ്പ് ഇത് പറയുന്നതിന് മുമ്പ് എക്സ് മുസ്ലിമായിട്ടുള്ള ഷാരോൺ സാപ്പിയനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ തെളിവോടി ഈ വീഡിയോ ചെയ്തിട്ട് എന്തിയ ഷാരോൺ സാപ്പിയനെതിരെ കേസിന് പോകാത്ത? അതെന്താ പറ്റാത്തത്? ഷാരോൺ സാപ്പിയൻ എന്ന എക്സ് മുസ്ലിമാണ് ഇത്തരത്തിലെ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ആദ്യം പറയുന്നത്. ഇനി ലൗ ജിഹാദ് ഇല്ലെന്നോ? ആരാ പറഞ്ഞത്? കോടതി. എന്തൊരാദരവാ കോടതികളൊക്കെ. ഹാദിയ കേസ് നടന്നപ്പോ എത്ര എണ്ണമാണ് ഈ ഹൈക്കോടതിയുടെ മുമ്പിൽ കൂടെ നടന്നത്? തലങ്ങും വിലങ്ങും. എന്തായിരുന്നു മുദ്രാവാക്യം എന്നൊക്കെ താങ്കൾക്കറിയാമോ? അവിടെ നടന്ന മുദ്രാവാക്യം ലോകത്താരെങ്കിലും ഹൈക്കോടതിയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ചു പോയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കക്ഷികളല്ലാതെ? ഇനി മദനിയുടെ ഇത്തരം പ്രസംഗങ്ങൾ കേട്ട്, തീവ്രവാദ പ്രസംഗം കേട്ട് തലയറിയാനും തലവെട്ടാനും പറഞ്ഞു കേട്ടിട്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ചെറുപ്പക്കാരെല്ലാം തെളിവിറക്കി വെട്ടാൻ വിട്ടിട്ട് ഇത്തരം മതേതരത്വത്തിന്റെ കാവഡ്യം അത് മനസ്സിൽ വെച്ചാൽ മതി സാറേ. അഭിപ്രായം പറയുന്നവന്റെ തലയരിയുന്നല്ല, ആ തലയരിയൽ കാരുണ്യമാണെന്നും 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമൊക്കെ ഒന്നും പ്രസംഗിച്ചാരാ നിങ്ങൾ പറഞ്ഞോ ഈ മതേതരത്വം ഇവിടെ തകരുമെന്ന് പറഞ്ഞോ? വി എസ് സച്ചിദാനന്ദൻ പറഞ്ഞല്ലേ 20 കൊല്ലം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കാൻ ഇവിടെ ശ്രമം നടക്കും എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ എവിടെ ആയിരുന്നു? അത് കണ്ടില്ലേ? അന്ന് പ്രതികരിച്ചോ? ഞങ്ങൾ ഇപ്പോൾ അതാ തിരിച്ചറിയുന്നത്. അതൊരു സത്യമല്ലേ? ഞങ്ങളുടെ 5 മണ്ഡലങ്ങൾ മതിരുതാംകൂറിൽ നഷ്ടപ്പെട്ടു. 5 മണ്ഡലങ്ങൾ പകരം എന്തു പറ്റി? മലപ്പുറത്ത് 5 മണ്ഡലം കൂടി. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ ഈ സംഭവം ഒന്നും? ഇത് രാഷ്ട്രീയം കാണുന്നില്ലേ? പുതുശ്ശേരിയുടെ മണ്ഡലം കല്ലൂർ പറയുന്നില്ല, വാഴൂരുന്നില്ല, പൂമാറ്റുപുഴയുന്നില്ല, ഈ സ്ഥലങ്ങളൊന്നും ഇല്ല. ആ സ്ഥലങ്ങളൊന്നും രാഷ്ട്രീയ ഭൂപടത്തിൽ അപ്രത്യക്ഷമായപ്പോൾ 5 മണ്ഡലം അവിടെ കൂടി. ഇതെങ്ങനെ സംഭവിക്കുന്ന? അപ്പൊ നീ ഇവിടെ കുറെ ആളുകൾ വന്നിട്ട് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുക, ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുക, എങ്ങനെ തല വെട്ടി കൈവെട്ടി ഉന്മൂലന സിദ്ധാന്തം കൊണ്ടുവരിക, എന്നിട്ട് പറയാണ് വേറെ രാഷ്ട്രീയ കക്ഷി ഞങ്ങളെ കൈജാക്കി, ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ മറ്റേതൊരാളെക്കാളും വിദ്യാഭ്യാസപരമായ ചരിത്രവും പാരമ്പര്യവും ഉള്ള സമൂഹമാണ്. ആ സമൂഹത്തിന് ഈ 10 വർഷം കൊണ്ടാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം നേടുന്നത്. ഫസൽ കപൂർ അത് സമ്മതിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതിനു മുമ്പേ പ്രൊഫഷണൽ വിദ്യാഭ്യാസം സാംശീകരിച്ച പഠിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. ക്രൈസ്തവർ ഇവിടെ വിദ്യാഭ്യാസം ഒരു മിഷൻ പോലെ ഉണ്ടെന്നവരാണ്, അവർക്ക് അതിനുള്ള ബോധമുണ്ട്. ഇവിടെ ചതുരത്തിലുള്ള എഴുത്ത് വട്ടെഴുത്താക്കി മാറ്റിയവരും പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്നവരും പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുമായ ആളുകൾ തന്നെയാണ്. അവരോട് വന്നിട്ട് പറയാണ് സംഘപരിവാർ വരുന്നു സൂക്ഷിച്ചു, സംഘപരിവാർ വരുന്നു, ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ അറിയാം. അതിന് ഞങ്ങൾക്ക് സംഘപരിവാറിനെ സൂക്ഷിക്കാൻ സുഡാപ്പികളുടെ യാതൊരു സഹായവും ആവശ്യമില്ല. സംഘപരിവാറിനെ സൂക്ഷിക്കാൻ സുഡാപ്പികളുടെ ആവശ്യമില്ല, സുഡാപ്പികളിൽ നിന്ന് രക്ഷപ്പെടാൻ സംഘപരിവാറിന്റെ ആവശ്യമില്ല. ഇതാണ് നിലപാട്. ബാക്കി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ. കേരള ഞാൻ അവസരം തരാം. അതിന് മുന്നോട്ട് അനിൽ കുമാർ അയ്യപ്പൻ എന്തോ പറയണ്ട. അനിൽകുമാർ അച്ച കേക്കുന്നുണ്ടോ? അനിൽകുമാർ അച്ചാർഗീസ് അച്ച എക്കോ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഇവിടെ സനോജ് വന്നിട്ട് പറഞ്ഞു ഈ കേരളത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നതാണ് വളരെ സമാധാനത്തോടുകൂടെ ഒക്കെ ജീവിച്ച് സഹോദര്യത്തോടെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. ചരിത്രം അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പമാണത്. സനോജ് കാലത്തോടിന്
ചരിത്രം എന്താണെന്നറിയില്ല, ഞാൻ അത് ഇത്തിരി പഠിപ്പിച്ചു തരാം. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 15, പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന കൃതിയിൽ അംബേദ്കർ, ഉത്തരേന്ത്യയിലിരിക്കുന്ന അംബേദ്കർ കേരളത്തിനകത്ത് സംഭവ വികാസങ്ങൾ കണ്ടിട്ട് എഴുതിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറയുന്നത് ആ കൃതിയുടെ 166-167 പേജുകളിൽ നിന്നുള്ളത് കുറച്ച് വായിക്കാം. 1920 നിന്ന് തുടങ്ങിയാൽ അക്കൊല്ലം മലബാറിൽ മാപ്പിളലഹള എന്ന സംഭവം നടന്നു. ഖുദ്ദാം ഇ കാബ, മക്ക ദേവാലയത്തിൻ്റെ സേവകർ, കേന്ദ്ര ഖിലാഫത്ത് സമിതി എന്നീ രണ്ട് മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഫലമായിരുന്നു ആ ലഹള. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇന്ത്യ ഡാറുൽ ഹറബ് ആയിരുന്നു എന്നും മുസ്ലിങ്ങൾ അതിനെതിരായി പോരാടുമെന്നും അതിനവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനു പകരം ഹിജ്റ എന്ന തത്വം അവർ നടപ്പിലാക്കണമെന്നുള്ള സിദ്ധാന്തമാണ് പ്രക്ഷോഭകർ യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചത്. ഈ പ്രക്ഷോഭണം മാപ്പിളമാരെ പെട്ടെന്ന് തന്നെ അടിതെറ്റിച്ച് ആ പ്രവാഹത്തിൽ ഒഴുക്കിക്കൊണ്ടുപോയി. ഈ പൊട്ടിത്തെറി സാരാംശത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ ഒരു ലഹളയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അധികാരികൾക്കെതിരായി ആക്രമണം നടത്താൻ കത്തികളും വാളും കുന്തങ്ങളും രഹസ്യമായി നിർമ്മിക്കപ്പെടുകയും സാഹസികമായ ആൾക്കാരുടെ സംഘങ്ങൾ ഒത്തുചേരുകയും ചെയ്തു. ആഗസ്റ്റ് 20 തിരൂരങ്ങാടിയിൽ മാപ്പിളമാരും ബ്രിട്ടീഷ് ഭടന്മാരും തമ്മിൽ രൂക്ഷമായൊരു സംഘട്ടനം നടന്നു. പലയിടത്തും റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുകയും ടെലഗ്രാഫ് കമ്പികൾ വിച്ഛേദിക്കുകയും റെയിൽവേക്ക് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തു. ഭരണം സ്തംഭിച്ച ഉടൻ തന്നെ സ്വരാജ് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞതായി മാപ്പിളമാർ പ്രഖ്യാപിച്ചു. ഒരു ആലി മുസ്ലിയാർ രാജാവായി അവരോധിക്കപ്പെട്ടു. ഖിലാഫത്ത് പതാകകൾ പാറി. ഏറനാടും വള്ളുവനാടും ഖിലാഫത്ത് രാജ്യങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ ഒരു വിപ്ലവം എന്ന നിലയിൽ അത് തികച്ചും മനസ്സിലാക്കാവുന്ന ഒരു സംഭവമാണ്. എന്നാൽ മലബാറിലെ ഹിന്ദുക്കൾക്കെതിരായി മാപ്പിളമാർ ചെയ്ത കൃത്യങ്ങൾ മിക്ക ആളുകളെയും അമ്പരപ്പിക്കുന്നവയായിരുന്നു. മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് ഹിന്ദുക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ശോചനീയമായ ദുർവിധിയാണ്. കൂട്ടക്കൊലപാതകങ്ങൾ, ബലം പ്രയോഗിച്ചുള്ള മതപരിവർത്തനങ്ങൾ, ക്ഷേത്രധ്വംസനങ്ങൾ, ഗർഭിണികളെ വെട്ടിക്കീറുക തുടങ്ങി സ്ത്രീകളുടെ നേർക്കുള്ള ഹീനമായ ക്രൂരകൃത്യങ്ങൾ, കൊള്ളയും തീവയ്പ്പും നശീകരണവും, ഇങ്ങനെ ചുരുക്കത്തിൽ നിഷ്ഠൂരവും അനിയന്ത്രിതവുമായ കിരാതവാഴ്ചയുടെ ഭാഗമായി നടക്കാവുന്നതെല്ലാം മാപ്പിളമാർ ഹിന്ദുക്കൾക്ക് നേരെ നിർബാധം നടത്തി. ദുർഘടവും വിശാലവുമായ ഒരു ഭൂരിഭാഗത്തിലൂടെ സൈനികരെ വേഗത്തിലെത്തിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ സാധ്യമാകുന്നതുവരെ ഇതെല്ലാം തുടർന്നു. ഒരു ഹിന്ദു മുസ്ലിം ലഹളയായിരുന്നില്ല ഇത്, വെറും ഒരു ബാർത്തലോമിയോ ആയിരുന്നു. വധിക്കപ്പെടുകയോ മുറിവേൽപ്പിക്കുകയോ മതപരിവർത്തനത്തിന് വിധേയക്കുകയോ ചെയ്ത ഹിന്ദുക്കളുടെ സംഖ്യ അജ്ഞാതമാണ്, എങ്കിലും അവരുടെ എണ്ണം വളരെ വലുതായിരിക്കണം. കേരളത്തിലെ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ വളരെ സൗഹൃദത്തോടുകൂടെ ജീവിച്ചു എന്നൊക്കെ സനോജ് പറഞ്ഞല്ലോ. ഇതൊക്കെയാണ്, ഇനി ഇത് 166-167 ഇനി 161-160 പേജിൽ അംബേദ്കർ വീണ്ടും എഴുതുന്നുണ്ട്. മലബാറിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായി ചെയ്ത രക്തഭംഗിലമായ ക്രൂരകൃത്യങ്ങൾ വിവരണാതീതങ്ങളാണ്. ദക്ഷിണേന്ത്യയിൽ ഒട്ടാകെ എല്ലാത്തരം അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്ന ഹിന്ദുക്കൾക്കിടയിലും ഭയാകുലമായ വികാരങ്ങളുടെ അലകൾ പരന്നിരുന്നു. മതത്തിനു വേണ്ടി മാപ്പിളമാർ നടത്തിക്കൊണ്ടിരുന്ന ധീരമായ പോരാട്ടത്തിന് അവരെ അനുമോദിക്കുന്ന പ്രമേയങ്ങൾ പാസാകത്തക്കവണ്ണം ചില ഖിലാഫത്ത് നേതാക്കൾ അബദ്ധസഞ്ചാരം നടത്തിയപ്പോൾ ആ ഭയാകുലത കൂടുതൽ തീക്ഷണമായി. അതായത് ദക്ഷിണേന്ത്യയിലൊട്ടാകെ എല്ലാത്തരം അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്ന ഹിന്ദുക്കൾക്കിടയിൽ എന്ന് പറയുന്നത് നിരീശ്വരവാദികളായിരിക്കുന്നവരും മതേതരത്വം പറയുന്നവരും എല്ലാം അങ്ങനെയുള്ള എല്ലാത്തരം അഭിപ്രായത്തിലുള്ള എല്ലാ ഹിന്ദുക്കളും പേടിച്ചുപോയി മലബാറില് മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് ചെയ്തത് എന്താണെന്ന് അറിഞ്ഞപ്പോ. വളരെ മതേതരത്വം, ഓപ്പൺ മൈൻഡായിട്ട് നടക്കുന്ന ലിബറൽ മെന്റാലിറ്റി ഉള്ള ഹിന്ദുക്കൾ വരെ പേടിച്ചു പോയി എന്നാ പറയുന്ന അംബേദ്കർ. അങ്ങനെയൊക്കെ ഉള്ളൊരു ചരിത്രമാണ് സനൂജ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ 1947 ആഗസ്റ്റ് 14 പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് കുടിയേറി ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മലബാറിലുള്ളവർ അല്പം മര്യാദയായി. കാരണം മുസ്ലിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എണ്ണത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാൾ സമാധാന പ്രിയർ ഈ ലോകത്ത് വേറെ എങ്ങും കാണുകയില്ല. അംഗസംഖ്യ കൂടിക്കഴിഞ്ഞാലാണ് അവരുടെ സ്വഭാവം മാറുക. അപ്പോൾ പണ്ടൊക്കെ അവർ വളരെ എണ്ണത്തിൽ കുറവായിരുന്നതുകൊണ്ട് അവർ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് നടന്നു, അവരുടെ അള്ളാഹു അതിനേക്കാളും ഡീസൻ്റ് ആയിരിക്കും. പക്ഷേ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും. ഇപ്പോൾ മുസ്ലിങ്ങളുടെ കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടി, പഴയതിനെ അപേക്ഷിച്ച് കൂടി. കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് 21 ഊരിയ കത്തി ഞങ്ങൾ അറബിക്കടലിലൊന്നും എറിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ പണ്ട് അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പൊ ഇത് ഇന്നിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല കാരണം. മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവാചകൻ കാണിച്ചു കൊടുത്ത മാതൃകയുണ്ട്. മക്കയിലായിരുന്നപ്പോൾ സമാധാനത്തിന്റെ പ്രവാചകനായിട്ട് നടന്നവൻ, ശാന്തരിൽ ശാന്തനായിട്ട് നടന്നവൻ, മദീനയിലെത്തിക്കഴിഞ്ഞ് കൊള്ളസംഘം രൂപീകരിച്ച് കുറച്ച് ആൾക്കാരൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറ്റാൻ തുടങ്ങിയ ചരിത്രമുണ്ടല്ലോ. ആ മാതൃക പിൻപറ്റുകയാണ് ഇവിടെ. മുസ്ലിങ്ങൾ പിൻപറ്റുന്നത് പ്രവാചകനെയാണല്ലോ. അപ്പോൾ പ്രവാചകനെ ഈ മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആൾക്കാരെണ്ണം കുറവാണെങ്കിൽ നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞ് സമാധാനത്തോടുകൂടെ എപ്പോഴെപ്പോഴും സമാധാനം എന്ന് പറഞ്ഞ് നടക്കുകയും അംഗസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ സ്വരം മാറ്റുകയും ചെയ്യുന്നത്. അപ്പൊ ആ രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. തനുജ് മനസ്സിലാക്കേണ്ട കാര്യം, അത്തരം സ്വഭാവം, ആ ഉപദേശം ഉണ്ടല്ലോ, ആ ഉപദേശമായിട്ട് നടക്കുന്ന മുസ്ലിങ്ങളെ നിലയ്ക്ക് നിർത്താൻ നോക്കണം. അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. ഇത് ഖുറാനിലുള്ളതാണ് കൃത്യമായിട്ട്. ഞാൻ വേണമെങ്കിൽ എടുത്തു കാണിച്ചാൽ നാല് ഘട്ടങ്ങൾ, നാല് നിർത്ത് സനോജ് നിർത്താവിടെ. സനോജ് കുറെ നേരം ഇവിടെ പള്ളി പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങള് 2 മിനിറ്റ് ഒന്നല്ല, ഞാൻ കുറെ നേരമായി കേൾക്കുന്നു. ഈ പ്രൊഫൈലിൽ ഞാൻ ഇപ്പൊ കയറിയുള്ളൂ. ഞാൻ കുറെ 1 മണിക്കൂറിലും മേലെ ഞാൻ കാറിലിരുന്നിട്ട് കേട്ടോണ്ട് ഉണ്ടായിരുന്നു. അത് ഉവാന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കയറിയത്. 2 മിനിറ്റ് പിന്നെ 2 മിനിറ്റ്. അപ്പൊ ഈ ഒരു കാര്യം പറയാം. അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ പറഞ്ഞു കഴിഞ്ഞിട്ട് സനോജന് പറയാം. ഓക്കെ, അല്ല ഇടയ്ക്ക് കേറാതെ ഇടപെടാതിരിക്കും. ഇല്ല, ഒന്ന് എനിക്കും കൂടെ തരണേ, എനിക്കും കൂടെ തരണേ സനോജനെ കുറിച്ച് പറയാൻ. അപ്പൊ ഈ ഇത് 4 ഘട്ടങ്ങൾ ഖുർആന്റെ അകത്ത് തന്നെ കാണും. ആദ്യം പറയാണ് ക്ഷമിക്കുക, ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടം. മൂമനോട് പറയാണ് അവർ നിന്നെ എന്ത് പറഞ്ഞാലും നീ ക്ഷമിക്ക്, നീ അവരോട് ഭംഗിയായ വിധത്തിൽ നീ ക്ഷമയിക്കൊള്ളു. ആ പ്രവാചകന്മാരൊക്കെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്നു പറയുന്ന ഒരു 1-ാം ഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക, അപ്പോൾ തന്നെ നിങ്ങൾ പ്രതിരോധ സജ്ജരായിരിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 3-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പറയാണ് നിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നു. നിങ്ങൾ പോയിട്ട് ആക്രമിക്കരുത്, നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചാക്രമിക്കാം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലൻ എന്ന പോലെ എത്രത്തോളമാണോ നിങ്ങളെ ആക്രമിച്ചത് അത്രത്തോളം മാത്രം. ഇത് 3-ാം ഘട്ടം. അവസാനം മക്കയൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞ് മൊത്തം ആ ഹിജാസ് മുഴുവൻ മുഹമ്മദിന്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 4-ാം ഘട്ടമാണ്. അപ്പോഴാണ് പറയുന്നത് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ഇതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം കൊണ്ടും സ്വത്തുക്കൾ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. കർശനമായിട്ട് പിന്നെ പറയാണ്. ആ മുഹമ്മദ് പിന്നെ പറയുന്നുണ്ട് അള്ളാഹുവിലും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഹദീസ് നമ്മൾ കാണുന്നുണ്ട്. അത് 4-ാം ഘട്ടമാണ്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ 4-ാം ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അവരെത്തും, കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ എത്തും. അന്ന് ഇവിടെ മതേതരത്വം പുഴുങ്ങി 4 നേരം മുഷ്ടാന്നം കഴിച്ചുകൊണ്ട് നടക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സിലാവും ഞങ്ങൾ ഇന്നിവിടെ ഈ പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടറിയും എന്നുള്ള ചൊല്ല്. അങ്ങനെ ഒന്നും കണ്ട് അവർ കൊണ്ടറിയാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയേ നിർവാഹമുള്ളൂ. ഇനി ഞാൻ പറഞ്ഞോട്ടെ. മറന്നുപോകും, രണ്ടാള് സംസാരിച്ചല്ലോ. ഭംഗിയായിട്ടല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് കൊടിത്തോട്ടം ബ്രദർ പറഞ്ഞ 3 കാര്യത്തിന് മറുപടി അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞതിന് ഒരു സെക്കൻഡ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഞാൻ ഓരോരുത്തർക്ക് അവസരം. എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ, സനോജ് ബ്രോ മാത്രം മൈക്ക് എടുക്കുക, കാരണം എല്ലാവരും കൂടെ എടുത്ത് ആകെ ബഹളമായി പോകും. സനോജ് ബ്രോ ചുരുക്കി തന്നെ പറയുള്ളൂ. പക്ഷെ സനോജ് ബ്രോ പറഞ്ഞിട്ട് പൊക്കളായിരുന്നു. അതാണ് ഇവിടുത്തെ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞല്ലോ. ചുരുക്കി 1 മിനിറ്റ് എടുത്ത് പറഞ്ഞോളൂ. അല്ല, അനിൽ കൊടിത്തോട്ടം ബ്രദർ പറഞ്ഞ 3 കാര്യത്തിന് മറുപടി പറയണം. ആദ്യം അദ്ദേഹം പറഞ്ഞ കൈവെട്ട് കേസാണ്. കൈവെട്ട് കേസ് ശക്തമായി അപലപിക്കുന്നു. അതായത് ഇവിടുത്തെ ഈ ഇപ്പം ഞാൻ എൻ്റെ കീഴിരിക്കുന്ന ഏത് മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ വിളിച്ചു ചോദിച്ചോ, കൈവെട്ടിയ കേസിന് നമ്മൾ ശക്തമായി അപലപിക്കുന്നു. അതൊരിക്കലും കണ്ട, ഇത് തന്നെയാണ് പ്രശ്നം. ഇത് തന്നെയാണ് നിങ്ങൾക്ക്. അല്ല, എന്നെ സംസാരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. ഞാൻ അടുത്ത പോയാ പോരെ. ഞാനൊന്നും ചോദിക്കാൻ വന്നില്ല, അറിയാതെ വരല്ലേ.
സനോജ് ബ്രോ സംസാരിക്കുക. കൈവെട്ടിയ കേസിനെ നമ്മള് ശക്തമായി ഇവിടുത്തെ മുസ്ലിം സമൂഹം, പൊതുസമൂഹം മുഴുവൻ അവലപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ വൈകാരിക വികാര ജീവികൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾ മുഴുവൻ മുസ്ലിം സമൂഹത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കരുത് എന്ന് ഞാനൊരു അഭിപ്രായം പറയാണ്. എന്റെ വീക്ഷണം, എന്റെ അഭിപ്രായം ഞാൻ 100% അടിവരയിട്ട് പറയണു. അന്നും ഇന്നും കൈവെട്ടിയപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്നു, കൈവെട്ടിയതിന് 100% അപലപിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കേസ് അദ്ദേഹം പറഞ്ഞത് ഹാദിയ വിഷയമായിരുന്നു. ഹാദിയ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മതം മാറുകയും അവർക്ക് അവരുടെ വിശ്വാസം, അവർ വിശ്വസിക്കാൻ പുതിയതായി തെരഞ്ഞെടുത്ത വിശ്വാസത്തിലേക്ക് പോകാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ഒരു കോടതിയിലുള്ള ഒരു പോരാട്ടം നടന്നിട്ടില്ല. അവരുടെ വീട്ട് തടങ്കിലാക്കി, പല പ്രശ്നങ്ങളുണ്ടാക്കി. അതിൻ്റെയൊക്കെ ചരിത്ര പശ്ചാത്തലം ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഇവിടെ താഴെയിരിക്കുന്ന പൊതുസമൂഹത്തിനറിയാം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് മദനി, അബ്ദുൽ നാസർ മദനി. നാല് കാര്യമാണ് കേട്ടെങ്കിൽ പറയാനുള്ളത്. അബ്ദുൽ നാസർ മദനിയുടെ വിഷയം പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇങ്ങനെ പറഞ്ഞു, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അബ്ദുൽ നാസർ മദനിയുടെ ഏതെങ്കിലും ഒരു പ്രസംഗം ഇന്നല്ലെങ്കിൽ താങ്കൾക്ക് ഞാൻ 1 മാസം സമയം ഞാൻ താങ്കൾക്ക് തരുന്നു. ഇതേ വേദിയിൽ താങ്കൾ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും മതവിരുദ്ധതയുണ്ട് എങ്കിൽ താങ്കൾ തെളിവ് സഹിതം പ്ലേ ചെയ്ത് ഇവിടെ കാണിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു. അര മിനിറ്റ് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ സുഹൃത്തെ. അടുത്തത് അത് വേണ്ട. നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും സംസാരിക്കാമെന്ന പ്രസംഗിക്കാൻ സമയം കൊടുക്കോ? നിങ്ങള് പ്രസംഗിക്കല്ലോ, നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയണ്ട ബ്രദറെ. അത് താങ്കൾ കവല പ്രസംഗിച്ചത് കേട്ടെല്ലോ. ഞാൻ വർത്തമാനല്ലേ പറയുന്നത്. അബ്ദുൽ നാസർ മദനിയെ പോലെ തീവ്രവാദിയെ താങ്കൾ കേട്ടോ? താങ്കളുടെ അബ്ദുൽ നാസർ മദനി എന്താ പ്രസംഗിച്ചത്? തൊടുപുഴയിൽ ന്യൂമാൻസ് കോളേജിലെ എംബോക്കി പ്രൊഫസർ ഇത് പറഞ്ഞ ഒരു മതവിരുദ്ധനെ, അദ്ദേഹത്തെയാണ് താങ്കൾ ഇവിടെ വന്ന് ന്യായീകരിക്കുന്നത്. എന്നിട്ട് മുഹമ്മദിനെ അവഹേളിച്ച ഒരു മനുഷ്യൻ അന്നുണ്ടായിരുന്നോ? അദ്ദേഹത്തെ മകൻ വന്ന് തലയെറുത്തപ്പോ തല ഫുട്ബോൾ പോലെ തെറിച്ചു എന്ന പ്രസംഗം താങ്കൾ കേട്ടിട്ടില്ലേ? ചുങ്കപ്പാറയിൽ പുസ്തകം എഴുതി തുച്ഛമായ കാശിന് വിറ്റ് കളയുന്ന പാസ്റ്റർമാരാണെങ്കിലും കൊള്ളാം, അത് പ്രവാചകൻ കാരുണ്യമാണ്. എനിക്ക് ഇത് താങ്കൾ കേട്ടില്ലേ? ഇത് താങ്കൾ കേട്ടില്ലേ ബ്രദറെ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ ബ്രദറെ. പറയട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് ഇവിടെ വീണ്ടും കേൾപ്പിക്കണം, കേൾപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത്. താങ്കളുടെ കേട്ടിട്ടുണ്ടല്ലോ, താങ്കൾ അത് വീണ്ടും കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. ഇനി ഒന്ന്, അടുത്തത് സരോജി എന്താ പിന്നെ ആ തീവ്രവാദി ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ വരണ്ട? ഞാൻ ന്യായീകരിക്കല്ല പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. അതായത് ഈ മാധ്യമ ദിനപത്രത്തിലൂടെ ഓ അബ്ദുള്ളയും ഇപ്പുറത്ത് ഈ അബ്ദുൽ നാസർ മദനിയാണ് മാഷിന്റെ കൈവെട്ടാൻ പ്രേരിപ്പിച്ച രണ്ട് പേര്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നത് ഈ കാര്യം. നിങ്ങൾ ഇവിടെ വന്ന് എല്ലാത്തിനെയും ന്യായീകരിച്ച് വെള്ള പൂശുകയാണ്. ഇസ്ലാമിലെ വൃത്തികേടുകൾ മുഴുവൻ വന്നിട്ട് വെള്ള പൂശാനുള്ള തലയിൽ ഇത്. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഈ മാന്യമായ ഭാഷയിലൊന്നുമല്ല. ഞങ്ങളിൽ ഒരാൾ വന്നാൽ നിങ്ങൾ ഇതുപോലെ അവസരം തരില്ലെന്നും അറിയാം. നിങ്ങളിരിക്കുന്ന ഗ്രൂപ്പും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് കാണുന്ന ഇങ്ങനെ അലക്കി തേച്ച വെളുപ്പുള്ള മനോഹര ഭാഷയൊന്നുമല്ല, ഏറ്റവും അവഗണിക്കുന്ന രൂപത്തിൽ അവിടെ സംസാരിക്കുന്നത്. താങ്കൾ ഇവിടെ വന്നു, ഞങ്ങൾ സ്വീകരിച്ചു, താങ്കൾക്ക് പറയാനുള്ള ചുരുക്കി പറയണം. ഈ പ്രസംഗം കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. താങ്കൾ ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ്. മദനിയെ പറ്റി താങ്കൾ പറഞ്ഞത് തെളിയിച്ച താങ്കൾ എന്താ അത് എല്ലാവരും കേൾക്കട്ടെ എന്ന് പറയേണ്ട കാര്യം. താങ്കൾ കേൾക്കാത്ത എന്റെ കുഴപ്പമല്ല, ഞാൻ അത് വേണമെങ്കിൽ എടുത്തിടാം. പക്ഷേ അതിന്റെ ആവശ്യമില്ല. മദനി പ്രസംഗിച്ച കാര്യമാണ്. എന്താ പ്രസംഗിച്ചത്? തൊഴുപുഴ മദനിയാണ്, മദനി മദനിയല്ല, മത തീവ്രവാദി. ആരെങ്കിലും ഇപ്പൊ പ്രഖ്യാപനം
ഈ തീവ്രവാദി പ്രന്നിയാണ് ഇവിടെ വന്ന് ന്യായീകരിക്കുന്നത്. എല്ലാരോടും സംസാരിക്കില്ല പ്ലീസ്, ഞാൻ കേട്ടു, എനിക്ക് സംസാരിക്കാം. പ്രശ്നം എന്താ ഒരു കാര്യം കൂടെ പറയാം. അതുകൊണ്ടാണ് ഇന്ന് മുഹമ്മദ് സ്പേസ് പോയിരിക്കുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിനിറ്റ്, നമ്മൾ എല്ലാരുടെ ബഹളം ഉണ്ടാക്കില്ല. മോഡറേറ്റർ മദനി തീവ്രവാദിയാണ്, മദനിയുടെ ആശയങ്ങളോട് നമ്മൾ യോജിക്കുന്നില്ല, പക്ഷെ തീവ്രവാദി പന്നി എന്നുള്ള ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കരുത്, അതൊക്കെ മോശമാണ്. ഒരു സെക്കൻഡ്, പുള്ളിക്കാരൻ പോയെന്ന് തോന്നുന്നു. എനിവേ, പുള്ളിക്കാരന് ഞാൻ അവസരം കൊടുക്കാൻ തന്നെയാണ്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ആര്? ഒരു സെക്കൻഡ് ഞാൻ മോഡറേറ്റ് ചെയ്തിട്ട് പ്ലീസ്. സനോജ് എനിക്കൂടെ സമയം തരണേ. വർഗീസ് അച്ഛൻ തരാം. ഒന്ന് വർഗീസ് അച്ഛൻ ഒന്ന് മ്യൂട്ട് ചെയ്യാവും. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തു. സനോജ്, ഒരു സെക്കൻഡ് സനോജ് ബ്രദറിന് ഞാൻ ടൈം തരാം. ടൈം തരുന്ന സമയത്ത് സനോജ് ബ്രദർ സംസാരിക്കുക. അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചാൽ എല്ലാവരും ആവേശ കമ്മിറ്റികളായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഓക്കെ. ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ കാര്യത്തിൽ ടോസ്റ്റ് ബ്രദർ ഇപ്പൊ കേൾപ്പിച്ച കാര്യത്തിന് അനിൽ പാസ്റ്റ് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? പ്രതികരിച്ചതിന് ശേഷം ഞാൻ വേറെ ആരിലേക്കും വരത്തില്ല, സനോജ് ബ്രദറിലേക്ക് തന്നെ പോകത്തുള്ളൂ. അനിൽ പാസ്റ്റിന് പ്രതികരിക്കാം. ശരി, അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ആർക്കാ സംസാരിക്കുള്ളത്? മൈക്ക് ബ്ലിങ്ക് ചെയ്യാമോ? അനിൽകുമാർ ചേ പറഞ്ഞോ. കൈവെട്ട് കേസ് അപലപിച്ചു എന്ന് പറഞ്ഞു, എല്ലാവരും അപലപിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ കൈവെട്ട് കേസ് പ്രതി ജയിലിൽ കിടന്ന അലക്ഷനി മത്സരിച്ചു കഴിഞ്ഞാൽ അവനവർ ജയിപ്പിക്കും, വോട്ട് ചെയ്ത് ജയിപ്പിക്കും. എന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞാൽ ഞങ്ങൾ അപലപിക്കും എന്ന് പറയും. ഈ കൈവെട്ടിയവരെ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി പുറത്താക്കിയിട്ടുണ്ടോ? കൈവെട്ട് കേസിൽ കുറെ പ്രതികളുണ്ടല്ലോ, മുറ്റിച്ചില്ല പ്രതികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രതിയെ ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റി പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല, പുറത്താക്കാൻ പറ്റില്ല. കാരണം അവർ പ്രവർത്തിച്ചത് ഖുർആൻ അനുസരിച്ചിട്ടാണ്. സൂറ 5:33 അവർ പ്രായോഗികമാക്കിയത്. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പിലാക്കിയവരെ എങ്ങനെയാണ് മഹല്ലിൽ നിന്ന് പുറത്താക്കാൻ പറ്റുക? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരുത്തിനെ അനുസരിച്ചു എന്നും പറഞ്ഞ് നമുക്ക് ആരെങ്കിലും ഒരുത്തിനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞ് പുറത്താക്കാം, പക്ഷെ ബൈബിളിൽ പറഞ്ഞത് അനുസരിച്ചെന്ന് പറഞ്ഞ് പുറത്താക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതേപോലെ തന്നെയാണ്, ഇവർക്ക് പുറത്താക്കാൻ പറ്റില്ല, കാരണം ഖുർആനിലുള്ളതാണ് ഈ സാധനം. പിന്നെ പറ്റും, എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് കൊല്ലുക അല്ലെങ്കിൽ ക്രൂശിക്കുക. അത് കഴിഞ്ഞ് മൂന്നാമതാ പറഞ്ഞ കൈകളും കാലുകളും എതിർവശങ്ങളിലായി മുറിച്ച് കളയുക. ഇവര് കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് മുറിച്ച് കളഞ്ഞതേ ഉള്ളൂ, കൊല്ലുന്നില്ല. ആ എന്താ കൊല്ലാഞ്ഞതെന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ പുറത്താക്കാം, അത് പറ്റും. കാരണം കൊല്ലാനും അവനല്ലെങ്കിൽ അവനെ ക്രൂശിക്കാനും പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മൂന്നാമതാ പറഞ്ഞിരിക്കുക. നീ എന്താ മൂന്നാമത്തെ കാര്യം നടപ്പാക്കിയ, ആദ്യത്തെ കാര്യം നടപ്പാക്കി കൂടറാ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോ പുറത്താക്കാൻ പറ്റും. അതല്ലാണ്ട് പുറത്താക്കാനൊന്നും പറ്റില്ല. ഇവര് ഇതൊക്കെ കിടന്ന് ഈ അപലപിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഇടുന്ന മുഖംമൂടിയാണ്, നമ്മുടെയൊക്കെ കണ്ണിലിടുന്ന പൊടികളാണ്, പൊടിയിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നതാണ്. ഇതൊക്കെ ഖുർആന് ഹദീസുകളുമാണ് ഇതിന്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത്. അവർ പ്രവർത്തിച്ചത് ഖുർആന് ഹദീസുകളാണ്. അത് ഏതെങ്കിലും ഒരുത്തം വൈകാരികമായിട്ട് എന്തെങ്കിലും ചെയ്തതൊന്നും അല്ല. സനോജ് പറഞ്ഞല്ലോ, വൈകാരികമായ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ മുസ്ലിങ്ങളെ മൊത്തം കുറ്റപ്പെടുത്തരുതെന്ന്. വൈകാരികമൊന്നുമല്ല, കൃത്യമായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ ആളും കുറ്റപ്പെടുത്താത്തത്. അതുകൊണ്ടാണ് അവർ ജയിലിൽ കിടന്ന് ഇലക്ഷനിൽ മത്സരിച്ചപ്പോഴും ജയിച്ചത്.
അത് ആദ്യം മനസ്സിലാക്കി, ഇത്രേ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, അടുത്ത സനൂജ് ബ്രോയിലേക്കാണ് ഞാൻ പോകുന്നത്. എല്ലാവർക്കും കൂടെ സംസാരിക്കണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ സമയം കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പോകുമ്പോൾ ആരും ഇടയ്ക്ക് കയറരുത്. ഇടയ്ക്ക് ആര് കയറിയാലും അനിൽ പാസ്റ്റർ ക്ഷമിക്കണം, ഞാൻ അവരെ താഴേക്ക് മാറ്റും പ്ലീസ്. വേറെ ഒന്നും കൊണ്ടല്ല, കംപ്ലീറ്റ് ചെയ്തോ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സനോജ് ബ്രോയ്ക്ക് ഞാൻ ടൈം തരുമ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി മാത്രം സംസാരിക്കുക. നെക്സ്റ്റ് ഒരു വിഷയം ഉണ്ടെങ്കിൽ അടുത്തായിട്ട് താങ്കൾക്ക് സംസാരിക്കാൻ ഞാൻ അവസരം തരും. ആ സമയത്ത് മാത്രം സംസാരിക്കുക, ഈ പോയിന്റ് മാത്രം. ആരൊക്കെ അഡ്രസ് ചെയ്ത ആ പോയിന്റുകൾ മാത്രം സന്തോഷത്തോടെ താഴെ. ടിസം ബ്രദർ എന്തായാലും തീർച്ചയായിട്ടും ഈ ക്ലബ് എല്ലാവരും ദയവായി ഫോളോ ചെയ്യുക. ഇതുപോലത്തെ പ്രോഗ്രാംസ് വരുമ്പോൾ താങ്കൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. ടിസം ബ്രദർ എന്താ ആഡ് ചെയ്യാൻ വന്നേ? ടിസം ബ്രദർ ആഡ് ചെയ്തിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ശൈലിയിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പുറത്തു നടത്തുന്നു. നിങ്ങൾ ഈ വിഷയങ്ങളെ നേരിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നെങ്കിൽ വലിയ ഉപകാരമാണ്. ശരി ശരി, വ്യക്തമായി വ്യക്തമായി, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ സാനിജ് ബ്രോ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടക്കം തുടർച്ച തന്നെ പറയാം. എന്താ വെച്ചാല് എന്റെ സംസാര ശൈലിയാണ് കേട്ടോ, അല്ലാണ്ട് പ്രസംഗിക്കുന്നതല്ല, തെറ്റിദ്ധരിക്കരുത്. എനിക്കത് മാറ്റാൻ കഴിയില്ല, ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ളതാണ്. നിങ്ങളങ്ങനെ ധരിക്കരുത്. നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ ഞാനത് പറഞ്ഞു. മദനിയുടെ ഒക്കെ ഇവിടെ അദ്ദേഹം ടോസ്റ്റ് ബ്രദർ അത് ഇവിടെ പ്ലേ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ, തിരിച്ച് കൈവെട്ടിയതിന് പകരം തല വെട്ടുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലുള്ള പ്രവാചകനെയും തള്ളി പറഞ്ഞത് എൻ്റെ മക്കളാണെങ്കിലും, അതായത് പിതാവാണെങ്കിലും അതല്ലെങ്കിൽ മക്കളാണെങ്കിലും ശരി, ആ എംബോക്കികൾ എന്ന്, അതായത് എല്ലാവരെയും, അതായത് പാസ്റ്റർ ആണെങ്കിലും മറ്റേ പ്രൊഫസർ ആണെങ്കിലും എല്ലാവരെയും എംബോക്കികൾ എന്നാണ് വിളിച്ചത്. അതിലെന്ത് തീവ്രവാദമല്ല സുഹൃത്ത്, ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്, ഞാൻ പറയാം. ഇത് കണ്ട, നിങ്ങളല്ല പറഞ്ഞ ഇടപെടില്ല എന്ന്, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിരിക്കുന്നില്ലേ. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഞാൻ എന്താ ഞാൻ പറയുന്ന സെന്റൻസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആരാ ഇടയ്ക്ക് കയറിയത് ഇപ്പം? പ്ലീസ് ഇടയ്ക്ക് അങ്ങനെയല്ല, ശരി ഞാൻ പറഞ്ഞിട്ട് മറുപടി തരൂ. അദ്ദേഹം അതിൽ പറഞ്ഞത് അതാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ കൊടിത്തോട്ടം ബ്രദർ അവിടെ നേരത്തെ പറഞ്ഞ കാര്യം മറിയമ്മിന്റെ വിഷയമാണ്. മറിയമ്മിനെ ആക്ഷേപിച്ചു, യേശുവിനെ ആക്ഷേപിച്ചു എന്നൊക്കെ. അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ബൈബിളിൽ പോലുമില്ല, ഇന്ന് ലോകത്തിറങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ പോലും മറിയമ്മിന്റെ പേരിൽ, അതായത് യേശുവിന്റെ മാതാവായ മറിയമ്മിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ കാര്യം, അനിൽ കുമാർ ബ്രദർ പറഞ്ഞത്, ആ ബ്ലാക്ക് ഫോട്ടോ ഉള്ള ആള്, അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, അദ്ദേഹം പറഞ്ഞ വിഷയം അംബേദ്കറുടെ വിഷയമാണ്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് ചരിത്ര പശ്ചാത്തലത്തിലേക്ക് അംബേദ്കർ എഴുതി വെച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിലൊന്ന് ഒറ്റ കാര്യം മാത്രമേ അതിൽ പറയാനുള്ളൂ, അംബേദ്കർ പൂനെയിൽ നിന്ന് മത്സരിച്ചു. അതായത് ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭയിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പൂനെയിൽ നിന്ന് മത്സരിച്ചു. അവിടെ നിന്നും അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ഇവിടുത്തെ സവർണ മേധാവിത്വം. അത് കഴിഞ്ഞ് മദ്രാസിൽ നിന്നും അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹത്തെ അവിടെ നിന്നും പരാജയപ്പെടുത്തി ഇവിടുത്തെ ഈ ആഢ്യന്മാര്, അതായത് ആഢ്യത്വമുള്ള ഈ സവർണ മേധാവിത്വം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കടന്നു വരാൻ യാതൊരുവിധ മാർഗവും ഇല്ലാത്ത സമയത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ബംഗാളിൽ അവിടെ നിന്നും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സീറ്റ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഭരണഘടനാ നിർമ്മാണ മേഖലയിലേക്ക്. അതന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാവും. എങ്ങനെ വന്നു എന്ന് നിങ്ങൾ പറയണം, അദ്ദേഹം എങ്ങനെ മത്സരിച്ചു, എങ്ങനെ ജയിച്ചു എന്നൊന്നും കൂടി പറയണം. സനൂജ് സംസാരിക്കണ്ടല്ലോ, ഈ പ്രസംഗം നടത്തണം സനൂജെ. പ്രസംഗം ബ്രദറെ, എന്റെ സംസാര ശൈലിയാ ബ്രദറെ, പ്ലീസ്. കാര്യം പോലെ പറഞ്ഞാൽ മതി, കാര്യം പോലെ തന്നെയാണ് പറഞ്ഞത്. അല്ല സനൂജ് ഇപ്പൊ ഇവിടെ പറഞ്ഞ ലോജിക്കൽ ഫാലസി എന്താണെന്ന് മനസ്സിലായോ? സനൂജ് ഇവിടെ പറഞ്ഞ ലോജിക്കൽ ഫാലസിയെ കുറിച്ച് വല്ല ധാരണ സനൂജിനുണ്ടോ? അംബേദ്കർ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചപ്പോ തോറ്റുപോയി, അതുകൊണ്ട് അംബേദ്കർ ഈ പറഞ്ഞത് ഇല്ലാതെ സത്യമല്ലാന്ന് വരുമോ? രണ്ട് രണ്ടല്ല, അംബേദ്കർ 10 സ്ഥലത്ത് മത്സരിച്ചു, 10 ഇടത്തും തോറ്റുപോയി എന്ന് വന്നാലും ഈ എഴുതി വെച്ചത് തെറ്റാകുമോ സനൂജെ? അംബേദ്കർ രാഷ്ട്രീയത്തെ പറ്റിയല്ല ഇവിടെ ചർച്ച,
അംബേദ്കർ എഴുതി വെച്ച ചരിത്ര വസ്തുതകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച. അല്ലാണ്ട് അംബേദ്കറുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു, രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരുന്നു, അതിൽ ആരൊക്കെ അദ്ദേഹത്തിന് എതിരാളിയായിട്ട് നിന്നു, ആരൊക്കെ സഹകരിച്ചു എന്നുള്ളതല്ല. അംബേദ്കർ എഴുതി വെച്ച കാര്യങ്ങള് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, അതാണ് ചോദ്യം. അതുള്ളതാണ്, കാരണം അത് ഉള്ളതാണെന്ന് തെളിയിക്കുന്ന ധാരാളം രേഖകൾ ഇവിടെ ഉണ്ട്. അംബേദ്കർ ഇത് ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ, കാരണം പുള്ളി ദൃക്സാക്ഷിയൊന്നുമല്ല. ദൃക്സാക്ഷിയായ ആളുകളുണ്ടല്ലോ, കെ മാധവൻ നായരെ പോലെയുള്ള ആളുകൾ, അവരെഴുതി വെച്ചത് ഇവിടെ ഉണ്ട്. കെ മാധവൻ നായർ, പിന്നെ നാരായണ മേനോൻ, അങ്ങനെയുള്ള ആളുകൾ കുറെ, മാധവ മേനോനും നാരായണ നായർ, അങ്ങനെയുള്ള ആളുകൾ, പിന്നെ അതല്ലാതെ അക്കാലത്തെ പത്രവാർത്തകളൊക്കെ മുർക്കോത്ത് കുമാരനാണെന്ന് തോന്നുന്നു. മനോരമയിൽ എഴുതിയ എന്താണെന്ന് അറിയാമോ, ജോനകന്മാരുടെ ഈ മതഭ്രാന്തിനുള്ള പ്രതിവിധി ഒന്നുകിൽ ഗവൺമെന്റ് ശക്തമായിട്ട് അടിച്ചമർത്തണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഹിന്ദുക്കളെ ഇതേപോലെ മതഭ്രാന്തന്മാരാക്കണം, എങ്കിലേ മറ്റേ മതഭ്രാന്തന്മാർക്ക് അവരെ പിടിച്ചു നിൽക്കാൻ പറ്റൂന്ന് പറഞ്ഞത്. ആ വിധത്തിൽ ഇവിടെയുള്ളവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സനൂജ്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് അംബേദ്കർ ഇലക്ഷനിൽ മത്സരിച്ചു തോറ്റു എന്ന്. ഞാൻ താങ്കൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ എല്ലാവരെയും മ്യൂട്ട് ചെയ്യിപ്പിച്ചു. താങ്കൾ ഞാൻ വേറെ കാര്യം പറയാനാ, എന്റെ ഷോപ്പ് അടച്ചിട്ട് ഞാൻ ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ജിമ്മിച്ചായ ജിമ്മി ചാനലിലേക്ക് വരുന്നു. ടോസ്റ്റ് ബ്രദർ എന്തോ ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇടയ്ക്ക് വന്നായിരുന്നു, ഞാൻ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്താണ്. ടോസ്റ്റ് ബ്രദറെ ഒന്ന് പറഞ്ഞിട്ടോ. ആ സനോജ് ഭായി പറഞ്ഞതിനകത്ത് മറ്റേ മദനി പറയുന്ന അങ്ങനെ അദ്ദേഹം പോയോ? ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അദ്ദേഹത്തെ കൊണ്ട് മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടിരിക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കേറുമ്പോഴത്തേക്ക് അദ്ദേഹം മുഴുവൻ പറയത്തില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ടോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. മദനി പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല. അദ്ദേഹം ഈ എംബോക്കി പാസ്ഡ് ആയാലും ആരാണ് ആരുള്ള വിനിയോ പ്രവാചകനെ അപമാനിച്ചാലും അവന്റെ കഴുത്ത് വെട്ടുന്നോ, പകരം ഇവര് സ്വന്തം പിതാവിന്റെ കഴുത്ത് വെട്ടിയ സഹാബിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ്. ആ വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതിനുശേഷം ഏത് എംബോക്കി പാസ്ഡ് ആണെങ്കിലും, അല്ല സോറി, ഏത് എംബോക്കി പ്രൊഫസർ ആണെങ്കിലും പത്തനംതിട്ടയിൽ 4 രൂപയുടെ പുസ്തകം വിറ്റ് നടക്കുന്ന ഏത് പാസ്റ്റർ ആണെങ്കിലും ഈ സഹാബി ചെയ്തതുപോലെ സ്വന്തം പിതാവിന്റെ കഴുത്ത് കണ്ടിച്ചതുപോലെ എന്ന് പറഞ്ഞാണ് പുള്ളി അവസാനിപ്പിക്കുന്നത്. ഇത് തന്നെയാണ്, അപ്പോഴാണ് ജനങ്ങൾ ആരോപം മുഴക്കുന്നത്. പിന്നെ സനോജ് ഭായ് പോയില്ല, ഒരു കാര്യം കൂടെ സനോജ് ഭായ് ഒന്ന് ഓർക്കണം. ഞാൻ വളരെ, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ റൂമിൽ വന്നിട്ട് എന്നോടൊരു ചോദ്യം, ഞാൻ ജസ്റ്റ് നിങ്ങൾ പറയുന്ന ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ പുറത്താക്കി, എന്നിട്ട് നിങ്ങൾ അവിടെ പറഞ്ഞു ഞാൻ തോറ്റോടിയെന്ന്. ഞാൻ താങ്കൾക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു എന്നെ എന്തിനാ പുറത്താക്കിയത്, ഉത്തരം ഇല്ലാത്തതുകൊണ്ടാണോ? താങ്കൾ എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെന്ന്. താങ്കളുടെ അന്വേഷണം ഇതുവരെ തീർന്നില്ല. പക്ഷേ ഇവിടെ എത്രയോ സമയം താങ്കളെ കേട്ടു എന്ന് കേൾക്കുന്നുണ്ട് എന്നും കൂടി ആ ഒരു സംഭവം വെച്ച് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. താങ്ക്